അപ്പൊ ഇഷ്യൂ എന്തുവാന്നുള്ളത് നമ്മൾ അത് പുള്ളിയുടെ വാക്കിന് നമ്മൾ വില കൊടുക്കണം തീർച്ചയായിട്ടും. ഇത്രയും പ്രായമൊക്കെ ഉള്ളൊരു വ്യക്തിയല്ലേ. അപ്പൊ ജയ്സ് ബ്രദർ അത് വായിക്കട്ടെ, അല്ലെ വർഗീസ് ചാൻ അത് വായിക്കട്ടെ, വായിച്ചതിന് ശേഷം നമുക്ക് മുന്നോട്ട് പോയാൽ മതി. അത് 111 വായിക്കാം. അബൂഹലബിന്റെ ഇരു കൈകളും നശിച്ചിരിക്കുന്നു, അവൻ നാശമടയും ചെയ്തിരിക്കുന്നു. അവന്റെ ധനമോ അവൻ സമ്പാദിച്ച വെച്ചതോ അവൻ ഉപകാരപ്പെടുകയില്ല. തീജ്വാലകളുള്ള നരകാഗ്നിയിൽ അവൻ പ്രവേശിക്കപ്പെടുന്നതാണ്. വിറകുവെട്ടുകാരിയായ അവന്റെ ഭാര്യയും അവളുടെ കഴുത്തിൽ ഈന്തപ്പന നാരുകൊണ്ടുള്ള ഒരു കയറുണ്ടായിരിക്കും. ഇതാണ് ഒരാളെ കുറിച്ച് പറഞ്ഞ ചീത്ത. എന്തുകൊണ്ടാണ് ജയ്സ് പ്രസാദ് പറഞ്ഞത്? ക്ലാരിറ്റി ആക്കി തരാം, ഇച്ചൂടെ ക്ലാരിറ്റി ആക്കി തരാം. പെഴച്ചുപെറ്റവനെന്ന് വിളിക്കുന്നുണ്ട്. ഞാൻ രണ്ടു മൂന്ന് കാര്യങ്ങൾ വായിക്കാം, അതൊന്ന് വായിക്കാം, പറഞ്ഞിട്ട് വായിച്ചോളൂ. ഓരോന്ന് പറഞ്ഞാൽ മറ്റത് കിട്ടിയില്ല, ഞാൻ എടുക്കാം. അതും അൽഫാത്തിക ഖുറാന്റെ 1-ാമത്തെ ആയത്തിനകത്ത് പറയുന്ന കാര്യം, നിന്നെ നീ അനുഗ്രഹിച്ച മാർഗത്തിൽ കോപത്തിന് ഇരയായവരുടെ മാർഗത്തിലല്ല, പിഴച്ചു പോയവരുടെ മാർഗത്തിലുമല്ല. ഇവിടെ ഇതിന്റെ തഫ്സീറുകളൊക്കെ എടുക്കുമ്പോൾ ഇവിടെ പിഴച്ചു പോയവരെ യഹൂദരെയും ക്രൈസ്തവരെയുമാണ് വിളിക്കുന്നത്. ആരാ അള്ളാഹു? പിഴച്ചുപോയവർ തന്നെയാണ് അവിടെ വിളിക്കുന്നത്. ഇനി അടുത്ത പിഴച്ചു പെറ്റവൻ എന്ന് പറയുന്ന ഒരു ഒരു ആയത്തുണ്ട്. ഞാൻ അതുകൂടെ എടുത്തതിന് ശേഷം നമുക്ക് ഈ ചർച്ച മുമ്പോട്ട് കൊണ്ടുപോകാം. അല്ലാതെ ഈ ചർച്ച മുമ്പോട്ട് കൊണ്ടുപോകണ്ട. എബ്രഹിം ബ്രദർ ഒന്ന് ഹോൾഡ് ചെയ്താൽ ഞാനിപ്പോ എടുത്തുതരാം. ജയ്സ് ബ്രദർ വായിച്ചോ, അത് കഴിഞ്ഞിട്ട് ഇവിടെ ആരും സംസാരിക്കുന്നില്ല, കാരണം വേറെ ഒന്നുമല്ല, അത് ക്ലാരിറ്റി വരത്തില്ല. ശരിയാവും, മനസ്സിലായില്ല. ജയ്സ് ബ്രദർ ഒരു സെക്കൻഡ്, ഞാൻ മറുപടി പറയട്ടെ. ഈ രണ്ട് പരാമർശം ശരിയല്ല, ഇത് രണ്ടും തെറ്റാണ്. ഏത് രണ്ട് തെറ്റാണ്? വായിച്ചേ നേരത്തെ വർഗീസ് വായിച്ചത് തെറ്റാണ്. എന്താണ് വർഗീസ് വായിച്ചത്? ഞാൻ പറയട്ടെ, ജീവിച്ചിരിക്കുന്ന അല്ലല്ല, ജീവിച്ചിരിക്കുന്ന ഒരാളെ കുറിച്ചാണ് ആ പരാമർശം. അദ്ദേഹം വിശ്വസിക്കുകയില്ല, അദ്ദേഹം മരിച്ചാല് നരകത്തിലായിരിക്കുന്നു. ജീവിച്ചിരിക്കുന്ന ഒരാളെ പറ്റിയിട്ടാണെന്നോ? പറ്റിയാണ് വ്യാഖ്യാനിച്ചില്ലല്ലോ. വ്യാഖ്യാനിക്കേണ്ട, ഖുർആനിൽ ആ പറയണയിൽ ഒരു തെറ്റുമില്ല. ഒരാൾ അയാൾ നരകത്തിലാണ് അല്ലല്ല, ഞാൻ പറയട്ടെ, നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ആ രണ്ട് രണ്ടാമത്തെ വിശ്വസിക്കാത്തവര് എന്ന് പറഞ്ഞത് ക്രിസ്ത്യാനികളെയും ജൂതന്മാരെയും കുറിച്ചാണെന്ന് അദ്ദേഹത്തിന്റെ വാചകമാണ്. ആ വിശുദ്ധ ഖുർആനിലെ ഫാത്തിഹ സൂറത്തിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഓക്കെ, നമുക്ക് എന്നാ അടുത്ത ഒരു ക്ലാരിറ്റി, ഇച്ചൂടെ ക്ലാരിറ്റി. അപ്പൊ ജയ്സ് ബ്രദർ പുള്ളിക്ക് ഇപ്പോഴും ക്ലാരിറ്റി കിട്ടില്ല. അടുത്ത ഭാഗം ഇത് പറഞ്ഞതിനകത്ത് ക്ലാരിറ്റി വന്നില്ലല്ലോ. ഒരു മിനിറ്റ് സാഹിബ്, ഒരു സെക്കൻഡ്, ഒന്ന് ക്ലാരിറ്റി. ഇച്ചൂടെ സാധനം വേണം, ഇച്ചിരൂടെ സ്ട്രോങ് ആയിട്ടുള്ള വേണം, ഒന്ന് വായിക്കാം. ഇയാൾ വന്നിരുന്ന് രാവിലെ പറയുന്ന എങ്ങനെ വയ്യ? തെറ്റിദ്ധാരണ മാറട്ടെ. അപ്പൊ ഇതെനക്ക് എനിക്ക് ബാക്കിൽ നിന്ന് ഒരു ശ്രീത്ത് എനിക്ക് ചോദിക്കുന്നത് ഇതൊക്കെ ഒന്നും പോണ്ട, എനിക്ക് ഇഷ്ടം പോലെ മെസ്സേജ് വരുന്നു, ഞാൻ അത് കണ്ടിട്ടും കാണാത്ത പോലെ നിൽക്കുകയാണ്. എനിക്ക് ഞാൻ കാണുന്നുണ്ട്, പ്ലീസ് അതെല്ലാം നമുക്ക് വായിച്ചു. അപ്പൊ നമുക്ക് സൂറത്തുൽ ഫാത്തിഹയിലെ ആയത്ത് 7 ക്രൈസ്തവരെ ആണ് എന്ന് പറഞ്ഞതിന് തെളിവ് വേണോ? സുഹീൽ ബുഖാരിയുടെ ഹദീസ് ഉണ്ട്. ആ ആയത്ത് ഖുർആനിന് ആലങ്കാടനോട് എനിക്ക് പറയാനുള്ളത്, ഖുർആനിന് ഹദീസ് അല്ല തെളിവ്, ഖുർആൻ ആയത്തുകൾ തന്നെ തെളിവ് വേണം.
നിങ്ങൾക്ക് നിങ്ങൾക്ക് പ്രവാചകൻ പറഞ്ഞ കാര്യം പ്രവാചകൻ പറഞ്ഞ കാര്യമല്ലേ? പറഞ്ഞു തീർക്കട്ടെ താങ്കൾ പറഞ്ഞു തീർത്തതിന് ശേഷം ഞങ്ങൾ സംസാരിക്കത്തുള്ളൂ. കെ പി ഒ റഹ്മത്തുള്ള സാഹിബ് പറഞ്ഞു തീർത്തതിന് ശേഷം ഞങ്ങൾ മൈക്ക് എടുക്കും, പിന്നെ താങ്കൾ സംസാരിക്കരുത്. അത് ആലങ്ങാടനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇസ്ലാമിന്റെ അടിസ്ഥാന കാര്യങ്ങൾ മനസ്സിലാക്കണം. വിശുദ്ധ ഖുർആന്റെ ആയത്തുകളെ വ്യക്തമാക്കേണ്ടതും കൂടുതൽ കൃത്യത വരേണ്ടതും വിശുദ്ധ ഖുർആൻ ആയത്തുകൾ കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് വഴിപിഴച്ചവരെന്ന് പറഞ്ഞത് ക്രിസ്ത്യാനികളെയും ജൂതന്മാരെയുമാണ് എന്ന് നിങ്ങൾ ഹദീസുകളിൽ നിന്നല്ല ഉദ്ധരിക്കേണ്ടത്, ഖുർആനിലെ മറ്റ് ആയത്തുകളിൽ നിന്ന് തന്നെയാണ് ഉദ്ധരിക്കുന്നത്. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ ആയത്തിന്റെ വ്യാഖ്യാനമായിട്ട് ഞങ്ങൾക്ക് ഹദീസുകൾ കേൾക്കേണ്ടത് രണ്ടാം പ്രമാണമായിട്ടുള്ള ബുഖാരിയില് പ്രവാചകൻ പറഞ്ഞു എന്ന് ബുഖാരി പറയുന്നുണ്ട്. ഞാൻ ആ ഹദീസ് ഞാൻ വായിക്കുകയാണ്. സുഹീൽ ബുഖാരി 782 ഇത് ഹുറൈറ ഇത് നേരേറ്റഡ്ഗന്നൂരിയാണ്, അതുകൊണ്ടാണ് ഹദീസ് പറ്റില്ല. അല്ല, നമ്മൾ മുസ്ലിങ്ങളോടാണ് സംസാരിക്കുന്നത്. കെ പി ഒ ഹദീസ് പറ്റില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം കാഫിറാണ്. അല്ല, കെ പി ഒ പറഞ്ഞത് ഖുറാനിൽ ഖുറാൻ തന്നെ വേണമെന്നാ പറഞ്ഞത്. അപ്പൊ പിന്നെ ഹദീസ് അല്ല, ഞാൻ പറയട്ടെ, ഖുറാനിലെ അർത്ഥം പ്രവാചകൻ എന്താണ് എന്ന് പറയണതാണ് ഞാൻ വായിക്കുന്നത്. ഹദീസ് വായിച്ചിട്ട് കാര്യമില്ല, മൂപ്പരാളെ സംബന്ധിച്ചോളം മൂപ്പര് പിന്നീട് അത്ര വിടും. ഹദീസ് വായിച്ച് നമ്മൾ എന്താവും, അത്രേ ഉള്ളൂ. അല്ല, പുള്ളിക്കാരൻ തന്നെ പറയട്ടെ അതിന്റെ അർത്ഥം. അത് വായിക്കണേ, ആലങ്ങാട് സാർ വായിച്ചു സാറേ, സുഹീൽ ബുഖാരിയാണ്. അള്ളാഹുടെ പ്രവാചകൻ പറഞ്ഞു, സേ ആമീൻ, നിങ്ങൾ ആമീൻ പറയണം, എപ്പോ പറയണം, ഇമാം പറയുമ്പോ ഗാരി അൽ മഗ്ദൂബി ആലിഹാം വാല വാലദാലീൻ, അതായത് നോട്ട് ദ പാത്ത് ഓഫ് ദോസ് ഹു ഏൺ യുവർ ആങ്കർ സച്ച് ആസ് ജൂസ് nor of those who go astray such as Christians, all the past sins of the person who saying of amin coincides with that of the angel. Adayid idinte artham gariya magdubi aliham waladullin, indinte artham ningalde kobam kittiya oru Christavarum vali varach oru Christavaru ningalde kobam kobathinte paathramayidu juusumana ജൂതന്മാരാണെന്ന് സുഹീൽ ബുഖാരി 782 പ്രവാചകൻ ഈ ഫാത്തിഹയുടെ 7 സൂറത്ത് ഉദ്ധരിച്ചും കൊണ്ട് പറഞ്ഞതാണ്. ഇതിനപ്പുറം ഒരു തഫ്സീറിലും പോണ്ട, കാരണം പ്രവാചകന്റെക്കാൾ വലിയൊരു തഫ്സീർ എഴുത്തുകാരൻ ഇല്ല. അപ്പൊ അതുകൊണ്ട് ഇത് നിങ്ങൾ ശരിയല്ല, തെറ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മുസ്ലിം അല്ല, ഇത് നിങ്ങൾക്ക് വിശ്വസിക്കേ പറ്റുള്ളൂ. അത് മാത്രമല്ല സാറേ, ഈ MM അക്ബർ ഇറക്കിയ ഈ റഹ്മത്തുള്ള ഇങ്ങനെ നിരന്തരം ഇങ്ങനെ സമയത്തിനനുസരിച്ച് നിറം മാറും. MM അക്ബറുമായിട്ട് സംഭവം നടന്നപ്പോൾ പറഞ്ഞു, MM അക്ബർ ഇവിടെ വലിയ പണ്ഡിതനാ, MM അക്ബർ പ്രസിദ്ധീകരിച്ച ഖുറാന്റെ അടിക്കുറിപ്പിനകത്ത് കൊടുത്തിട്ടുണ്ട് യഹൂദന്മാരെ ക്രിസ്ത്യാനികളെ ആണെന്ന്. ഈ പുള്ളി ഇവിടെ വന്നിരുന്നോണ്ട് ഇങ്ങനെ നിമിഷം ഈ കള്ളം പറയുന്നത് എന്തിനാ? അല്ല, ഈ അള്ളാഹ് നാക്ക് പൊഴിപ്പിച്ചു കളയത്തില്ലേ? ഞാൻ പറയട്ടെ, എന്നോട് ചോദിച്ചു ഞാൻ മറുപടി തന്നില്ല. അപ്പൊ എന്നോട് ചോദിച്ചതിന് ആദ്യം പറഞ്ഞു സൂറ ഫാത്തിഹയില് 1:7 യഹൂദരെയും ക്രൈസ്തവരെയും അള്ളാഹു പിഴച്ചവർ എന്ന് വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിന് തെളിവും ഞങ്ങൾ ഹദീസും ഇസ്ലാമിന്റെ പ്രമാണവും വെച്ച് തന്നു. അടുത്ത് ഞാനൊന്ന് പറഞ്ഞത് അള്ളാഹു ചീത്ത വിളിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. അത് ഇതേ ഞാൻ അതാ തപ്പിക്കൊണ്ടിരുന്നത്. അൽ ഖലം, ഇനി ഞാനിത് മറക്കത്തിലിരിക്കുന്നു. അൽ ഖലം 10 മുതലുള്ള ആയത്തുകളാണ്. അടിക്കടി ആണയിട്ടുകൊണ്ടിരിക്കുന്ന അതിനീചനെ നീ അനുസരിക്കരുത്. 11, അവനോ ദൂഷണം പറയുന്നവൻ, ഏഷണിയുമായി ചുറ്റിക്കറങ്ങുന്നവൻ. അതിന്റെ 12, നന്മയെ തടയുന്നവൻ അതിക്രമി മഹാപാപി. 13, ക്രൂരൻ പിന്നെ പിഴച്ചു പറ്റവനും. ഞാൻ പറഞ്ഞ അള്ളാഹുവിലും മുഹമ്മദിലും വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഒരു പാവം പിടിച്ചവനെ വിളിച്ച ചീത്ത ഞാനീ പറഞ്ഞ പിഴച്ചു പറ്റവൻ എന്ന് പറഞ്ഞാൽ എന്താ എന്നാ അർത്ഥം? താങ്കൾ നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ നിങ്ങളുടെ പ്രവാചകനെ ഞാനെന്താ മോശമായിട്ട് പറഞ്ഞു എന്ന്. അങ്ങനെ വിശ്വസിക്കുന്നില്ലെന്ന് പറഞ്ഞു ഒരുത്തനെ പിഴച്ചു പറ്റവൻ. അപ്പൊ ആരൊക്കെയാ പറഞ്ഞത്? പിഴച്ചു പോയെന്ന് പറഞ്ഞപ്പോ അവന്റെ അമ്മ പിഴഞ്ഞായി, അപ്പൻ ആരാന്ന് അറിയാൻ പറ്റാത്തവനായി,
നിങ്ങളുടെ അള്ളാഹു വിളിച്ച വിളിയാ. അപ്പോ ഞാൻ അത് പറഞ്ഞപ്പോ താങ്കൾക്ക് അങ്ങ് ഭയങ്കര വിഷമമായോ? അപ്പൊ ആദ്യം എനിക്ക് റഹ്മത്തുള്ളോട് പറയാനുള്ളത്, ഞാനിവിടെ താങ്കളുടെ പ്രവാചകമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഞാനിവിടെ താങ്കളുടെ പ്രവാചകം മോശമായിട്ടൊന്നും പറഞ്ഞില്ല. താങ്കളുടെ പ്രവാചകന്റെ വർത്താനം ഇവിടെ ഇറക്കരുതെന്ന് മാത്രമേ ഞാൻ പറഞ്ഞോളൂ, വേറെ ഒന്നും പറഞ്ഞില്ല. അതിനകത്ത് താങ്കൾ വിഷമിച്ചിട്ടും കാര്യമില്ല. ഞാൻ നിങ്ങളുടെ പ്രമാണം വെച്ചാണ് സംസാരിച്ചത്, വേറെ ഒന്നും വെച്ചിട്ടില്ല. ഞാനേ 68:11 താഴെട്ടൊന്ന് വായിക്കുകയാണ്. കുത്തുവാക്ക് പറയുന്നവൻ, ഏഷ്ണിയുമായി നടക്കുന്നവൻ, നല്ല കാര്യത്തിന് തടസ്സക്കാരനും അതിക്രമിയും മഹാപാപിയും അതിനു പുറമെ ക്രൂരനും തന്തയില്ലാത്തവനും അവൻ സ്വത്തും മക്കളുമായുള്ള ഉള്ളവനായതിനാൽ അവന് നമ്മുടെ ലക്ഷ്യങ്ങൾ ഓതി കേൾപ്പിക്കുമ്പോൾ അവൻ പറയും, പൂർവികരുടെ കെട്ടുകഥകളാണവ എന്ന് താമസിയാതെ ഞാൻ അവൻ്റെ തുമ്പിക്കൈയിന് അടയാളം വെക്കും. 68:11-16 ഇതിലും കൂടുതൽ എന്താണ് പറയേണ്ടത് റഹ്മത്തുള്ള സാഹിബേ? ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? താഴെ ഇരിക്കുന്ന ശ്രീജിത്തിന് മനസ്സിലായി എന്ന് കരുതുന്നു. ഓക്കെ, ഇനി നമുക്ക് ചർച്ചയുമായിട്ട് മുമ്പോട്ട് പോകും. ഞാൻ 10 പറഞ്ഞുതരാം മുഹമ്മദ് നബി എന്തുകൊണ്ട് പറഞ്ഞില്ലേ, അതിന് എനിക്ക് മറുപടി പറയണ്ടേ? മറുപടി പറയണ്ടേ? സൂറത്തുൽ കലം ഒക്കെ ഓതിയും കണ്ട് നിങ്ങൾ ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറഞ്ഞാൽ മതി. ഈ തഫ്സീർ ഒന്ന് എടുക്കട്ടെ, ഒരു 5 നിങ്ങളൊന്ന് നോക്കിക്കോളി. ഞാൻ ഉദ്ധരിച്ചത് ബുഖാരിയുടെ ഹദീസിലെ പ്രവാചകം പറഞ്ഞാണ്. ഖുർആൻ കൊണ്ടാണ് വ്യാഖ്യാനം. ആയത്തിന്റെ അർത്ഥം നിങ്ങൾ അല്ലെ, ഈ തഫ്സീർ ആരാ എഴുതിയത്? തഫ്സീർ അല്ല, ഞാനത് അംഗീകരിക്കും. കെ പി ഓ ഹദീസിനെക്കാട്ടും വലുതാണോ തഫ്സീർ? ബുഖാരിയുടെ ഹദീസിനേക്കാൾ വലുതാണോ താങ്കളുടെ തഫ്സീർ? ഖുർആൻ ആയത്തുകൾ അതിനേക്കാൾ വലുതാണ്, എന്താ സംശയം? താങ്കള് ആ ആയത്തിന്റെ മറുപടി പറയാൻ പോണത് നിങ്ങൾക്കാണ്. സൂറത്തുൽ കെ പി ഒ സൂറ 1 7 കലമിലെ ആയത്ത് നമ്പർ പറയൂ. സൂറ 1 7 അർത്ഥം താങ്കൾ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കിത്ത? സൂറത്തുൽ എന്തിന്റെ അടിസ്ഥാന സൂറത്തുൽ 1 അത് 7 അർത്ഥം താങ്കൾ പറഞ്ഞു? സൂറത്തുൽ അർത്ഥം ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞു കഴിയട്ടെ, നിങ്ങൾ ഇത്ര കടന്ന് ബേളം വെക്കുന്നില്ല. അതിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞു തരണം, അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? താങ്കൾ ആ അർത്ഥം ഏതിന്റെ അടിസ്ഥാനത്തിൽ എന്തിന്റെ നിഗമനത്തിലെത്തി എന്നും വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരണം. സൂറ 1:7 എന്താണ് അതിന്റെ അർത്ഥം? താങ്കൾ എങ്ങനെയാണ് അതിന് അർത്ഥം വെച്ചത്? എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? എന്താണ് താങ്കൾ അങ്ങനെ അർത്ഥം വെക്കാനുള്ള മാനദണ്ഡം? പറഞ്ഞു തന്നു. ഇവിടെ പ്രാർത്ഥനയല്ലേ ക്രൈസ്തവരും യഹൂദരും വഴി വരച്ചേർന്ന് പറഞ്ഞിട്ട് 5 നിസ്കരിക്കുമ്പോ അതിന്റെ അതും കൂടി പറഞ്ഞു തരണം. പൂതിയായിട്ടിരിക്കണ്ട, ഞാൻ സ്ഥലം വിടുന്നുള്ള പൂതിയായിട്ടിരിക്കണ്ട. സിറാത്ത് അല്ലദീൻ അന്നംത അലൈഹിം വൈരിൽ മൗദൂബി അലൈഹിം വലല്ലാലിൻ സൂറത്തുൽ ഫാത്തിഹയിലെ ഏറ്റവും അവസാനത്തെ ആയത്താണ്. നീ അനുഗ്രഹിച്ചവരുടെ വഴിക്ക് നിന്റെ കോപം ഏറ്റുവാങ്ങിയവരുടെയോ പിഴച്ചുപോയവരുടെയോ വഴിക്കല്ല. ഇതാണ് ആ ഇതിന്റെ അർത്ഥം. ഇത് ഞാനിപ്പോ വായിച്ച തഫ്സീറുൽ കബീർ ഫക്രുദ്ദീൻ അൽ റാസിയുടെ ഖുർആൻ പരിഭാഷയിൽ ഈ ആയത്തിന് കൊടുത്ത അർത്ഥമാണ് ഞാൻ വായിച്ചത്. ഇമാം ഫക്രുദ്ദീൻ അൽ റാസിയുടെ ഖുർആൻ തഫ്സീർ എന്നാണ്, ഖുർആൻ പരിഭാഷയിൽ നിന്നാണ് വായിച്ചത്. അറബി വാക്കിന് നേരിട്ടുള്ള അറബിയുടെ നേരിട്ടുള്ള പരിഭാഷ.
ഓക്കെ, പക്ഷെ അതിലെ വൈ വെച്ചവരും കോപത്തിനെതിരായാലും ആ ഒരേ ഇസ്ലാം സ്വീകരിക്കാത്തവരും എന്നാണ് അതിന്റെ അർത്ഥം. ഇസ്ലാം മുസ്ലിം വിശ്വാസികളല്ലാത്ത എല്ലാവരും വരും, അന്നത്തെ അവിടെ ആ സന്ദർഭത്തിൽ ഉണ്ടായിരുന്ന റസൂലിന് മുമ്പിൽ അള്ള പറയുമ്പോ ഉണ്ടായിരുന്ന ആൾക്കാർ ആരായിരുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഈ വൈ എല്ലാവരും എന്നുള്ളതല്ല അന്നേരപ്പോ ഇദ്ദേഹം നിങ്ങളെ ഇത് ദൈവ നിഷേധികളായ ആളുകൾ മുഴുവൻ എന്നാണ് ഇതില് പറയുന്നത്. ഈ പരിപാടി അവസാനം വരെ പ്രസക്തി ഉള്ളതല്ലേ? നിങ്ങൾ ഇതെങ്ങനെയത് പറയും? ബുഖാരിയിലെ ഹദീസില് പ്രത്യേകം പറയുന്നുണ്ട് ഇത് വഴി പരച്ചവരെന്ന് പറഞ്ഞാൽ ക്രൈസ്തവരും അള്ളാഹുവിന്റെ കോപത്തിന് പാത്രം ജൂതന്മാരും. അത് പ്രവാചകൻ പറഞ്ഞു. നിങ്ങൾ ഇങ്ങനെ ഉരുണ്ട് കളിക്കണ്ടാടനോട് ഞാൻ ഒരുപാട് തവണ പറഞ്ഞു, ഖുർആൻ സൂക്തങ്ങൾ വിശദീകരിക്കുന്നത് മറ്റു ഖുർആൻ സൂക്തങ്ങൾ കൊണ്ട് തന്നെയാണ് എന്ന്. അത് ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണമാണ്. ഒരായത്തിൽ അല്ല റഹ്മത്തുള്ള അല്ല ക്രൈസ്തവരും യഹൂദരെയും നിങ്ങളുടെ മിത്രങ്ങളാക്കരുന്ന് എടുത്തു പറഞ്ഞാൽ നിങ്ങളെ അള്ളാഹു ഈ പറഞ്ഞിരിക്കുന്ന പിന്നെ ഹിന്ദുവിനെ കുറിച്ചാണോ? ഇപ്പൊ നമ്മൾ നിങ്ങൾ പറഞ്ഞല്ലോ ഖുറാനിൽ നിന്ന് കാണിക്കണമെന്ന്. ഖുറാനിൽ തന്നെ നിങ്ങളുടെ അള്ളാഹു എന്ന് പറയുന്നത് ഖുറൈശി ദൈവം പറയുന്നുണ്ട്. നിങ്ങളല്ലേ നിങ്ങളുടെ ഖുറൈശി ദൈവം പറയുന്നുണ്ട് ക്രിസ്ത്യാനികളെ യഹൂദരും മിച്ചങ്ങളെ കൂട്ടരുത്, അവരെ കാണിച്ച് കൊല്ലണമെന്ന്. അതിന്റെ മറ്റൊരു വ്യാഖ്യാനമല്ലേ ഒന്നിന്റെ ഏതെന്ന് പറയുന്നത്? അപ്പൊ നിങ്ങളിങ്ങനെ ഈ നിങ്ങൾക്ക് ഇങ്ങനെ ഓടിക്കേണ്ട സ്വഭാവം എന്തോ സംസാരിക്കട്ടെ. അങ്ങനെ മാറരുത്. നിങ്ങൾ സംസാരിക്കാൻ പഠിക്കണം. അല്ല നിങ്ങളല്ല ഇവിടെ പണ്ഡിതൻ, നിങ്ങളല്ല ഇവിടെ പണ്ഡിതൻ. നിങ്ങളേതാണ് വലിയ പണ്ഡിതന്മാര് പറയുന്നുണ്ട്? അല്ലല്ലോ നിക്കല്ലേ ഇവിടെ, നിങ്ങൾ നിക്കേ. ഒരാൾ സംസാരിക്കാൻ വേണ്ട നിർത്തോടെ. നിങ്ങളെക്കാൾ വലിയ പണ്ഡിതന്മാർ മുസ്ലിങ്ങൾ ഇവിടെ പറയുന്നുണ്ട് അത് ക്രിസ്ത്യാനികൾ യഹൂദനെയാണെന്ന്. എം എം അക്ബറിന്റെ പുസ്തകത്തിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് അത് ക്രിസ്ത്യാനികൾ യഹൂദരെയാണെന്ന്. പിന്നെ നിങ്ങൾ ആരാ? ഞാൻ പറയുന്നത് ഇസ്ലാമിന്റെ അംഗീകൃത കാര്യങ്ങളാണ്. ഖുർആന്റെ 6,666 ആയത്തുകളുണ്ട്. അത് ഒരു ശ്വാസത്തിൽ നിങ്ങൾ നിരന്തരം ചോദിച്ചാൽ എനിക്ക് അതിന് മറുപടി പറയാൻ കഴിയില്ല. അത് ഒന്നിനും മറുപടി പറയുന്നില്ല. നിങ്ങൾ പറയുന്നുള്ളൂ. നിങ്ങൾ എന്തിനാ മറുപടി പറയുന്നത്? നിങ്ങൾ ഇങ്ങനെ നോണ പറയുന്നു. നിങ്ങൾ ഇനി എത്ര നോണ പറഞ്ഞാലും നിങ്ങളുടെ പ്രവാചകനെ നിങ്ങളുടെ അള്ളാഹുവിനെ വിളിപ്പിക്കാൻ പറ്റിയല്ല. അത്ര രണ്ട് വൃത്തികെട്ട ആൾക്കാരാ. സംശയങ്ങൾക്ക് വർഗീസിന് ഞാനൊരു ഒരു വർഗീസ് ചോദിച്ച മൊത്തം ചോദ്യങ്ങൾക്ക് ഞാൻ എന്നോട് ചോദിക്കണ്ട. ആലങ്ങാട് സാറ് പറഞ്ഞ മറുപടി പറഞ്ഞാൽ വർഗീസിന്റെ അവിടെ കിടക്കട്ടെ. ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരോടുമായിട്ട് ഞാൻ പറയുന്നത് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഹദീസുകളും വസ്തുതകളും മുഫ്തി ഇ എസ് ഷെഫീഖ് കൗസരി, നിസാം കശാഫി എന്ന് പറയുന്ന അൽ ഫിറാസ് ബുക്സ്, ഇവര് തൊടുപുഴയിലുള്ള ഒരു ബുക്സ് അടുത്ത കഴിഞ്ഞ ആഴ്ച ഇങ്ങനെ ഒരു ഹദീസ് ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും അതിൽ മറുപടിയുണ്ട്. അങ്ങനെ ഇപ്പൊ അതൊന്നും പണ്ഡിതൻ ഞങ്ങൾ അത് എടുത്തിട്ട് നിങ്ങൾ അത് പണ്ഡിതനല്ലെന്ന് പറയും. ഇതെല്ലാം നിങ്ങളുടെ ആൾക്കാർ കൊണ്ടുവന്ന പുസ്തകങ്ങൾ ഞങ്ങൾ വായിച്ച് കേൾപ്പിക്കും ഉടനെ കെ പി വന്നിട്ട് അത് പണ്ഡിതനല്ല. അല്ല നിങ്ങൾ ഓരോരുത്തരും ഞങ്ങള് നിങ്ങളുടെ പുസ്തകങ്ങൾ നിങ്ങളെ എം എം അക്ബർ എനിക്ക് തന്ന പുസ്തകത്തിൽ നിന്ന് ഞാൻ വായിച്ചു. എനിക്ക് എം എം അക്ബർ എന്ന പുസ്തകത്തിൽ നിന്ന് ഞാൻ വായിച്ചു. പണ്ഡിതനല്ല ഒരു ഒരു ഹദീസ് എടുത്തോണ്ട് വന്ന ഉടനെ അത് പണ്ഡിതനല്ല എന്ന് പറയും. നിങ്ങൾക്ക് ഇങ്ങനെ വർഗീസച്ചാനോടൊരു സംശയമുണ്ട്. വർഗീസച്ച എനിക്ക് അച്ചാനോടൊരു സംശയമുണ്ട്. ഞാനത് കംപ്ലീറ്റ് ഇട്ടു. ഒന്ന് കംപ്ലീറ്റ് ഇട്ടു. ഒരു സെക്കൻഡ്. വർഗീസ് ചാൻ പറഞ്ഞു എം എം അക്ബർ അങ്ങനെ പറഞ്ഞു. ഇപ്പൊ കെ പി ഒ സാർ പറയുന്നത് പുള്ളിക്കാരൻ അടുത്തൊരു വേറെ ആരാണ്ട പേര് ഉദ്ധരിച്ചുകൊണ്ട് പുള്ളി വേറെ അതാണ്ട് പറഞ്ഞു. അപ്പൊ ഇവര് 10 കാര്യങ്ങൾ പറയുമ്പോ നമ്മൾ ഇതിൽ ഏതാ ശരിയെന്ന് എങ്ങനെയാ മനസ്സിലാക്കുന്ന വർഗീസ് ചാൻ പറഞ്ഞു. ഇവരുടെ ഒരു അത്ഭുതമാണ്. ഇവരുടെ അല്ല ഇവരുടെ ഒരു തന്ത്രമാണ്. ഏവൻ ബ്രദറെ ഏവൻ ബ്രദറെ ഇവരുടെ തന്ത്രമാണ് ഇങ്ങനെ പഠിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. എന്താണെന്നറിയാമോ, നമ്മൾ പല പ്രാവശ്യം കണ്ടിട്ടില്ലേ അല്ല ഹാരിസ് മദനിയുടെ ഒരു കാര്യം സംസാരിച്ചപ്പോ പയ്യ ഓർക്കുന്നുണ്ടോ? ഹാരിസ് മദനി, ഹാരിസ് മദനി പറഞ്ഞപ്പോ ഇവര് പറഞ്ഞിട്ടുണ്ട് ഹാരിസ് മദനി ഞങ്ങളുടെ പണ്ഡിതനൊന്നും അല്ലെന്ന്. ഇവരിങ്ങനെ തള്ളിപ്പറയുക തള്ളിപ്പറയുക നുണ പറയുക ഇത് ഇവരുടെ ഒരു ശീലമാണ്.
അന്ന് നമ്മളെടുത്ത് ഉദ്ധരിക്കുകയും ചെയ്തു. മദനി എന്ന് പറയുന്ന വെറുതെ കിട്ടുന്ന ഒരു പട്ടവും അല്ല, അത് പഠിച്ചിട്ട് കിട്ടുന്നതാണെന്നുള്ളത് നമ്മളെടുത്ത് ഉദ്ധരിക്കുകയും ചെയ്തു ആ കാര്യം. അപ്പൊ അറിയേണ്ടത് ഇപ്പൊ നമ്മളുടെ പ്രശ്നം അല്ലല്ലോ, ഇവരുടെ കൂട്ടത്തിലുള്ളവർ തന്നെ പറയുന്ന കാര്യമാണ് നമ്മൾ അംഗീകരിച്ചേക്കുന്നത്. അപ്പൊ പിന്നെ നമ്മളത് മനസ്സിലാക്കിയേക്കുന്നതിനകത്ത് നമ്മളെ KPO സാറിന് ഒരിക്കലും തെറ്റ് പറയാൻ പറ്റത്തില്ല. കാരണം ഈ പ്രശ്നം നിങ്ങളുടെ ഇടയിലുള്ളവർ ആദ്യം തീർത്തിട്ട് പുറത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കിച്ചൂടെ എളുപ്പമായിരിക്കും. കാരണം നിങ്ങളെല്ലാവരും കൂടെ ഒരു കൺക്ലൂഷനിൽ ആദ്യം എത്ത്, ആരാണ് ശരി ആരാണ് തെറ്റെന്നുള്ള ഒരു കൺക്ലൂഷനിലെത്തി എല്ലാരും കൂടെ ചേർന്നാ ഞങ്ങൾ ഇനി മുതൽ ഇതാണെന്നുള്ള ഒരു പുതിയ പുസ്തകം അഭിപ്രായവ്യാസങ്ങളൊക്കെ തീർന്നിട്ടുണ്ടോ? ഞങ്ങൾക്ക് ഞങ്ങൾ ക്രിസ്തുമത പണ്ഡിതന്മാര് ലോകതലത്തിൽ എഴുതിയ പുസ്തകങ്ങൾ ഞങ്ങൾ ഉദ്ധരിക്കാം. ഒരു സെക്കൻഡ്, KPO സാറ് ഏത് ക്രിസ്ത്യാനിയാണ് ബർണബാസിന്റെ സുവിശേഷം ബൈബിളിനകത്ത് കയറ്റി വെച്ചേക്കുന്ന? ഒരു ക്രിസ്ത്യാനിയുടെ ഒന്ന് കാണിച്ചു തരാമോ? ബർണബാസ് ഏതോ ഒരു ഉടായ്പ എഴുതി വെച്ചിട്ട് അത് ഞങ്ങൾ അത് വിശ്വസിക്കണം എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനി അത് എടുത്തുകൊണ്ട് വന്നിട്ട് ഒന്ന് കാണിച്ചു തരാമോ? ഒന്ന് തെളിവ് തരൂ, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. ആരോപണമല്ല, കേരളത്തിലെ ബിഷപ്പ് മാർ പൗലോസ് മാർ എഴുതിയ വിശദീ ക്രൈസ്തവ ഗ്രന്ഥങ്ങൾ നിങ്ങൾ അംഗീകരിക്കണ്ട? എന്താ അംഗീകരിക്കുക? ക്രൈസ്തവ ഗ്രന്ഥങ്ങളൊക്കെ ബൈബിൾ അടിസ്ഥാനമാണെങ്കിൽ നിങ്ങൾ അംഗീകരിക്കണ്ട? തന്ത്രപരമായിട്ട് ചർച്ച വഴി തിരിച്ചു എന്തൊക്കെ വ്യാഖ്യാനങ്ങൾ പറയണ്ടേ? എല്ലാം അംഗീകരിക്കുന്നുണ്ട്. ആര് പറഞ്ഞു പോലെ തമ്മിൽ പരസ്പര യോജിക്കുന്നുണ്ട് വിഷയങ്ങളില്? തെളിവ് തരാം. ജെയിംസ് ബ്രദർ കത്തോലിക്കനാണ്, വർഗീസ് അച്ചായൻ പെന്തിക്കോസുകാരനാണ്, ഇങ്ങനെ പലരും ഇവിടെ ഉണ്ട്. അതിനെന്താ പ്രശ്നം? എല്ലാവരും പുറത്തു പോയ വ്യക്തിയാണ്. ഷിബുവിനെ ആരാ അംഗീകരിക്കുന്നത്? ഷിബു ആരാണ്? പുള്ളി ബൈബിളുമായി യഹോവ വരെ തള്ളി പറഞ്ഞു പുറത്തു പോയ വ്യക്തിയാണ്. സെബാസ്റ്റ്യൻ പുന്നക്കൽ പറയണത് നിങ്ങൾ അംഗീകരിക്കണ്ടോ? മനിൽ കൊടിത്തോട്ടത്തെ തള്ളി പറയുന്ന വീഡിയോ ഉണ്ടല്ലോ, അത് നിങ്ങൾ അംഗീകരിക്കണ്ടോ? ചർച്ച വേറെ വഴിക്ക് കഴിയട്ടെ. ആലങ്കാട് സാർ പുള്ളി പറഞ്ഞു കഴിയുമ്പോ നമുക്ക് ഇനിയും നമുക്ക് അവസരം കിട്ടുമല്ലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ പ്രശ്നം എല്ലാം തീർന്നല്ലോ. KPO സാറിന്റെ പ്രശ്നം എല്ലാം തീർന്നു. അല്ലല്ല, എന്റെ പ്രശ്നം തീർന്നേ. ലോകം സെബാസ്റ്റ്യൻ പുന്നക്കൽ പറഞ്ഞ വീഡിയോ എന്റെ അടുത്തുണ്ട്. പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും അംഗീകരിക്കുന്നുണ്ട്. ഞാൻ പറയട്ടെ, ഇപ്പൊ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അംഗീകരിക്കുന്നു. വീഡിയോ ആണ്. ഇപ്പൊ എല്ലാവരും ആരും ഇടയ്ക്കല്ലേ? ഒറ്റ സെക്കൻഡ്. ഇപ്പൊ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അംഗീകരിക്കുന്നുണ്ട്. ഇപ്പൊ KPO സാർ ചെയ്യേണ്ടത് ഇതുപോലെ തന്നെ. ഒരു മിനിറ്റ് ജയ്സ്പ്രദർ, ഒറ്റ സെക്കൻഡ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഒരു സെക്കൻഡ്. ഒരു മിനിറ്റ് പറയട്ടെ. അതുകൊണ്ട് ഇപ്പൊ താങ്കൾ ഇതേപോലെ ഞങ്ങൾ ഇപ്പൊ അംഗീകരിക്കുന്ന പോലെ താങ്കളുടെ ഇടയിലും ഒരു അംഗീകരിച്ച് എല്ലാരും കൂടെ ഒരു ആശയത്തിൽ എത്തിയ സാധനം കൊണ്ടുപോവാ. അപ്പൊ ഞങ്ങൾ പറയാം അതാണ് സത്യം എന്നുള്ളത്. അത് മുസ്ലിം സൗഹാർദ്ദവേദി നിങ്ങൾക്ക് എന്താ മുസ്ലിം അല്ലല്ലോ. ഹലോ, നിങ്ങൾ മുഹമ്മദിനെ കുറിച്ച് സംസാരിക്കും, നമ്മളിവിടെ ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കും, നിങ്ങൾ മറ്റുള്ള കാര്യത്തെ കുറിച്ച് എന്തിനാ നിങ്ങൾ പോകുന്നത്? വേറെ സംസാരിക്കണം, ടോപ്പിക്കിലേക്ക് വാ. അത് വിടു ജയ്സ് ബ്രദറെ, ടോപ്പിക്കിലേക്ക് വാ. അല്ലല്ലോ, അയാൾ അത്ര സോക്കറ്റ് കൊള്ളത്തില്ലല്ലോ. നിങ്ങൾ
അംഗീകരിക്കുന്ന ദിശാക്കളും സുന്നികളെയും പരസ്പരം അംഗീകരിക്കുന്നുണ്ട്. ആരാണ് എല്ലാം എന്ന് പറഞ്ഞത്? എല്ലാ വെള്ളിയാഴ്ചയും ക്രിസ്ത്യൻ രാജ്യങ്ങളിലെ സംഘർഷമൊന്നുമില്ലേ? ക്രിസ്ത്യൻ രാജ്യങ്ങളിലെ സംഘർഷമൊന്നുമില്ലേ? ക്രിസ്ത്യൻ രാജ്യങ്ങളിലെ സംഘർഷമൊന്നുമില്ലേ? ഒറ്റിക്കൊടുത്തത് ആരാ? യേശുവിനെ ഒറ്റിക്കൊടുത്ത നിങ്ങളെ പോലെ നിങ്ങളെ സബ്ജക്റ്റ് വന്നല്ലോ. യേശുവിനെ ഒറ്റിക്കൊടുത്തത് ആരാ? സബ്ജക്റ്റിൽ വന്നല്ലോ. ചുമ്മാ പൗലോസിനെ അംഗീകരിക്കാത്ത ക്രിസ്ത്യൻ സംശയങ്ങളെല്ലാം ഞങ്ങൾ ഇപ്പൊ ഇനി ഞങ്ങളുടെ സംശയം കെ പി ഒ തീർക്ക്. ഇനി ഞങ്ങളുടെ സംശയം കെ പി ഒ തീർക്ക്. ജയ്സ് ബ്രദർ പറയൂ. കെ പി ഒ കേക്കാവോ താങ്കൾക്ക്? KPO ഇനി അങ്ങനെ മിണ്ടാത്തില്ല. ഇനി എല്ലായിടത്തും വന്ന് കടന്ന്, ജയ്സ് ബ്രദർ പറഞ്ഞു, എല്ലാ ഗ്രൂപ്പുകളിലും വന്ന് കടന്ന് ഇതേ കണക്ക് ബഹളം വെച്ച് സബ്ജക്ട് മാറ്റി അള്ളാഹുവിനെ ഏറി കയറ്റി. എനിക്കൊന്ന് പുള്ളി നമ്മുടെ ആളാണെന്ന് തോന്നുന്നു. അള്ളാഹുവിനെ ഏറി കയറ്റി, മുഹമ്മദിനെ ഏറി കയറ്റി നാശിപ്പിച്ച് ഇറങ്ങിപ്പോകും. താങ്കൾ ഞങ്ങളുടെ ആളാണെങ്കിൽ ഞങ്ങളുടെ പക്ഷത്ത് ധൈര്യമായിട്ട് നിൽക്കും. ഞങ്ങൾ താങ്കളെ നോക്കിക്കോളാം. താങ്കൾക്ക് വേണ്ട ഉപദേശം തരാം. അല്ലാതെ ചുമ്മാ എല്ലാ ഗ്രൂപ്പിലും ഇങ്ങനെ വന്നിടത്ത് ബഹളം വെക്കരുത്. എനിക്ക് താങ്കളോടുള്ള ചോദ്യം, സുന്നികൾ ഷിയകളെ അംഗീകരിക്കുന്നുണ്ടോ? ഷീകളുടെ ഹദീസ് വിശ്വസിക്കുന്നുണ്ടോ? ഷീകളുടെ ഖുറാൻ വിശ്വസിക്കുന്നുണ്ടോ? വേണ്ട, ലോകത്ത് എത്ര തരം ഖുറാനുണ്ട്? നിങ്ങൾ ഇന്ത്യയിലെ ഖുറാനും കൊണ്ട് നിങ്ങൾക്ക് സൗദി കയറാൻ പറ്റുമോ? ഈജിപ്തിൽ പോകാൻ പറ്റുമോ? നിങ്ങൾക്ക് ഇവിടുന്ന് ലെബനോനിൽ പോകാൻ പറ്റുമോ? വേണ്ട, ഏതെങ്കിലും ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിങ്ങൾക്ക് ഇന്ത്യയിലെ ഖുറാനും കൊണ്ട് പോകാൻ പറ്റുമോ? കൊല്ലും, അവര് വധശിക്ഷ കിട്ടും നിങ്ങൾക്ക്. കാരണം അത്ര ഗൗരവമേറിയ കുറ്റമാണ് ഇവിടുന്ന് ഒരു ഖുറാൻ കൊണ്ട് ഈജിപ്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യങ്ങളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ, ഇസ്ലാം രാജ്യങ്ങളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ. കാരണം നിങ്ങളുടെ ഖുറാൻ അവർ അംഗീകരിക്കുന്നില്ല, അവരുടെ ഖുറാൻ നിങ്ങൾ അംഗീകരിക്കുന്നില്ല, സൗദിയുടെ ഖുറാൻ ബാക്കിയുള്ളവർ അംഗീകരിക്കുന്നില്ല. 36 പരം ഖുറാൻ ഇന്ന് ലോകത്തുണ്ട്. ഈ ഖുറാൻ ഒന്നും അംഗീകരിക്കാതെ ഇത് ഏത് ഖുറാനാണ് അള്ളാഹു ഇറക്കുന്നത്? നിങ്ങൾക്ക് തന്നെ വ്യക്തത ഇല്ലാതിരിക്കെ മുജാഹിദുകൾ സുന്നികളെ കുറ്റം പറയുന്നു, സുന്നികൾ മുജാഹിദുകളെ കുറ്റം പറയുന്നു, തൗഹീദിന്റെ പേരിൽ തമ്മിലടിക്കുന്നു, എല്ലാ വെള്ളിയാഴ്ചയും ബോംബ് പൊട്ടിച്ചാകുന്നു, എല്ലാ വെള്ളിയാഴ്ചയും സുന്നികൾ ഷിയകളുടെ പള്ളിയിൽ പോയി ബോംബ് വയ്ക്കുന്നു. എത്ര എത്ര കൊലപാതകങ്ങൾ നിങ്ങൾ കീറി, നിങ്ങൾ അല്ലെങ്കിൽ അഭയാർത്ഥികളായിട്ട് കിട്ടിയ രാജ്യങ്ങളിൽ പോയിട്ട് എന്ത് വൃത്തിയോടെ നിങ്ങൾ കാണിച്ചിട്ടുള്ളത്? അവിടെ അധ്യാപകന്റെ കഴുത്ത് വെട്ടി, അവിടെ വണ്ടി ഇടിച്ചു കെട്ടി കൊലപാതകങ്ങൾ നടത്തി. ഈ അടുത്ത സമയത്ത് ജർമ്മനിയിൽ ഒരു വൈദികനെ പള്ളി കയറി കുത്തിക്കൊന്നു. ഇങ്ങനെ എത്ര എത്ര എന്താ പറയുന്ന അരാജകത്വം നിങ്ങൾ ലോകത്ത് സൃഷ്ടിച്ചിരിക്കുന്നു. ന്യൂസിലാൻഡിൽ മുസ്ലിങ്ങളെ വെടിവെച്ച് വന്നത് ആരാണ്? കുരിശ് നടത്തിയത് ആരാണ്? കുരിശ് യുദ്ധം നടത്തിയത് ആരാണ്? സൗദീനയുബിയാരെയാണ് തോൽപ്പിച്ചത്? സൗദീനയുബിയാരെയാണ് തോൽപ്പിച്ചത്? മുസ്ലിങ്ങൾ ഞങ്ങളെ നിങ്ങളെ കയ്യിലിരിക്കൊണ്ട് കേൾക്കേണ്ടതിനുള്ള ഉത്തരം ഞാൻ തരാം, ഒരു സെക്കൻഡ്. നിങ്ങൾക്ക് നാളല്ലേ കൂട്ടക്കൊലകൾ നടത്തി നിങ്ങൾക്ക് നാളല്ലേ കൂട്ടക്കൊലകൾ നടത്തി ആരാണ് കൊണ്ടത് കൂട്ടക്കൊല? ഒന്ന് നടത്തിയതാണ് മുഹമ്മദ് അല്ല കുരിശ്ശിയുദ്ധം ഞങ്ങളാണ് നടത്തിയത്. എന്താ പ്രശ്നമുണ്ടോ? കുരിശ്ശിയുദ്ധം ഞങ്ങൾ നടത്തിയത് ഇന്ത്യ ബ്രിട്ടീഷുകാരോടൊപ്പം നിന്ന് ഒറ്റുകാരായി നിന്ന് എന്തൊക്കെ ചെയ്തു? പാകിസ്ഥാൻ കൊണ്ടുപോയി ആഫ്രിക്കൻ രാജ്യങ്ങളിൽ എന്തൊക്കെ അബൂബക്കർ ബഗ്ദാദി ആരാണ്? ഒന്നാന്തരം കാക്ക അബൂബക്കർ ബഗ്ദാദി പറഞ്ഞു. യൂതന്മാർ പറഞ്ഞു അവിടെ ഈ പുള്ളിയെ എടുത്ത് താഴെ കളയാണ്. നല്ല മുസ്ലിങ്ങളൊന്നും ഇല്ലേ കൂട്ടത്തില്? രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചിന്റെ പക്വത പോലെ റഹ്മത്തുള്ള സാർ കാണിക്കുന്നല്ലോ. കഷ്ടം സ്വന്തം ബെഡില് മൂത്രം ഉണ്ടെന്ന് പറയുമ്പോ അടുത്ത ബെഡില് മൂത്രം ഉണ്ടെന്ന് കൊണ്ട് പറഞ്ഞ എന്നാ സ്വഭാവം? അപ്പൊ കൊള്ളാം.
ഞാനൊന്ന് പറയട്ടെ. അതെ, അതായത് ഞാന് ഞാൻ പറഞ്ഞുതരാം ഒരു 10 കാരണം ഞാൻ പറയാം ഈ മുഹമ്മദ് പ്രവാചകനാവാനുള്ള ഒരു സാധ്യത. നിങ്ങൾ എണ്ണിക്കോളൂ. ഒന്ന്, രണ്ട്, മൂന്ന്. ആലങ്ങാടൻ ആരിസ് മദനി ഉള്ളപ്പോ വന്ന് പറഞ്ഞാ മതി. എന്നാ ആരിസ് മദനി അതിന് മറുപടി ഉത്തരം പറയട്ടെ. എല്ലാരും ആലങ്ങാട് സാറ് സംസാരിക്കും. ആദ്യത്തെ ഒരു കാരണം പറയാം. അതിന് ഞാൻ പറയാം, ഇസ്ലാമിലെ ഡൈലേമയാണ് അത്. അതെന്താന്ന് വെച്ചാ, മുഹമ്മദ് ഈ കൊറേ തവണ പറയുന്നുണ്ട് തോറയും ബൈബിളും സത്യമാണ്. എന്നിട്ട് എന്നിട്ട് നിങ്ങൾ തോരയും ബൈബിളും ജഡ്ജ് ചെയ്യേണ്ടത് നിങ്ങളുടെ ടീച്ചിങ് പ്രകാരമാണ്. പക്ഷേ ആ തോരയില് ഖുർആനിലെ ആയത്ത് സൂറ നമ്പർ 3 ആയത്ത് നമ്പർ 3 പറയുന്നത് ഈ തോരയും ബൈബിളും അന്നത്തെ സത്യമാണ് എന്നുള്ളത് പറയുന്നുണ്ട്. പക്ഷെ ഈ ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ മുഹമ്മദിന്റെ ഖുർആനിൽ ഉള്ള പഠനങ്ങളായിട്ട് ഭയങ്കര വൈരുദ്ധ്യമുണ്ട്. അതാണ് ഫസ്റ്റ് കാരണം. മുഹമ്മദ് പറയുന്നു തോരയും മുഹമ്മദ് തോരയും ബൈബിളും സത്യമാണ്. ആണെങ്കിൽ ഈ തോരയും ബൈബിളും ഖുർആനായിട്ട് ചേരണ്ടേ? തോരയും ബൈബിളും വളരെ വൈരുദ്ധ്യമുണ്ട്. തോരയും ബൈബിളിലുള്ള ടീച്ചിങ്സ് ഖുർആനായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇത് നമ്പർ വൺ. പിന്നുള്ളത് ഈ പിശാചിന്റെ വചനമുണ്ട്. അതായത് സൂറ 53 ഖുർആനിൽ സൂറ 53 അള്ളാഹു പറയുന്നുണ്ട് നിങ്ങൾ ലാത്ത മനാത്തേനൊക്കെ നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് പറയുന്നുണ്ട്. പക്ഷെ പിന്നീട് അദ്ദേഹം അതിന്ന് പിന്മാറി അദ്ദേഹം പറഞ്ഞു ഈ ആയത്തിന് ഈ സൂറ ഞാൻ പറഞ്ഞതല്ല, ഇത് പിശാജ് പറഞ്ഞതാണെന്ന് പറയുന്നു. പിന്നെയുള്ളത് മൂന്നാമത്തെ കാരണം ഞാൻ പറയാം. ഒരു പ്രവാചകൻ എങ്ങനെയാണ് ഒരു 53 വയസ്സുകാരൻ, ഒരു 6 ഒരു സ്വന്തം പേരക്കുട്ടീനെ പ്രായമുള്ള ഒരു പെൺകുട്ടീനെ വിവാഹം ചെയ്യണം, ആ പേരക്കുട്ടിയുടെ പ്രായമുള്ള ഒരു വീട്ടു കൊണ്ടുപോയപ്പോ ആ പെൺകുട്ടി 9 ഈ പ്രവാചകൻ 56 ഈ 9 കുട്ടി പാവ കുട്ടികളെയും കൊണ്ടിട്ടാണ് പോയത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു 56 കാരൻ, ഒരു 6 പെണ്ണിന്, ഒരു പേരക്കുട്ടി, മകള് പോട്ടെ, മകളുടെ മകളാവാനുള്ള പ്രായമുള്ള ഒരു കുട്ടീനെ വിവാഹം ചെയ്യാന്ന് പറഞ്ഞ ആ വ്യക്തിക്കൊക്കെ എങ്ങനെയാണ് നമ്മൾ പ്രവാചക സ്ഥാനം കൊടുക്കാൻ പറ്റുക? പിന്നെയുള്ളത് ഇനി നാലാമത്തെ കാരണം, ഡിസ്ഗ്രേസ്ഫുൾ ഡെത്ത്, മരണം എന്ന് പറയുന്നത് ഈ അദ്ദേഹത്തിന്റെ ആ ഈ പോയിട്ട്, അതായത് ഏറ്റവും വലിയൊരു നമ്മളെ ഒരു നാടി വിഷം കൊടുത്തിട്ടാണ് അദ്ദേഹം മരിച്ചത്. അതായത് ഖുർആനിലൂടെ ഒരു സൂറയുണ്ട്, സൂറ 69 46 അതിൽ പറയുന്നുണ്ട് മുഹമ്മദ് ഏതെങ്കിലും ആയത്തു നുണ പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഇതേ അയോട്ട വെട്ടിയിട്ടാണ് അദ്ദേഹം മരിക്കുക എന്ന് പറയുന്നത്. അതേ മരണം തന്നെയാണ് അദ്ദേഹത്തിന് പറ്റിയത്. ബുഖാരി നോക്കിയാൽ മതി, 44:28. പിന്നെയുള്ളൊരു അഞ്ചാമത്തെ കാരണം പറഞ്ഞുതരാം. സ്വന്തം വളർത്ത് മകന്റെ ഭാര്യനെ, സ്വന്തം വളർത്ത് മകന്റെ ഭാര്യനെ സൂറ 33:37 അള്ളാഹു ആയത്തിറക്കി കൊടുത്തിട്ട് വളർത്ത് മകന്റെ ഭാര്യനെ വിവാഹം ചെയ്യുന്നു. പക്ഷെ ഞാൻ ചോദിക്കുന്നത് ഇതിലൊരു കോൺട്രഡിക്ഷൻ ഉണ്ട്. അള്ളാഹു പറയാണ് 37 നിങ്ങൾ സൈനബിനെ വിവാഹം ചെയ്യാൻ വേണ്ടി നിങ്ങൾ എന്തിനാണ് വിഷമിച്ചിരിക്കുന്നത്? നിങ്ങൾ ഇതൊരു ലോക സമൂഹത്തിന് ഒരു കീഴ്വഴക്കമാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വിവാഹം ചെയ്യാൻ പറയാണ്. പക്ഷെ സെയിം സൂറയില് 33:5 പറയുന്നു ദത്ത് സമ്പ്രദായം ഞാൻ എടുത്തു കളഞ്ഞു. അങ്ങനെയാണ് ഈ 33 ഈ 5 കൂടെ പറഞ്ഞാ പോരെ? അത് അദ്ദേഹത്തിനെ കൊണ്ട് വിവാഹം ചെയ്യിപ്പിച്ചിട്ട് പറയണോ? അപ്പൊ ഇത് പിന്നെയുള്ളത് ഒരു കാര്യം എന്താ വെച്ചാൽ
പ്രവാചകൻ എപ്പോഴും പറയുന്നു ബൈബിളില് ഞാന് അതായത് മുഹമ്മദിനെ മുഹമ്മദ് വരും എന്നൊക്കെ ഉള്ള പ്രഡിക്ഷൻ ഉണ്ടെന്ന്. ഏതെങ്കിലും ഒരു പ്രഡിക്ഷൻ ഉണ്ടെന്ന് ആർക്കെങ്കിലും കാണിക്കാൻ പറ്റുമോ? ഒരു പ്രഡിക്ഷനും ഇല്ല. പിന്നെയുള്ളത് പറയുന്നു ഒരു ഒരു പ്രവാചകൻ അല്ലെങ്കിൽ ഒരു വ്യക്തി അള്ളാഹുവിന്റെ ഒരു ആയത്തിറക്കു നോക്കൂ, 4:34 സ്ത്രീകൾ നിങ്ങൾ നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ അധീനത്തിലാണ്, നിങ്ങൾക്ക് നിങ്ങൾ അനുസരണക്കേട് കാണിക്കും എന്ന് നിങ്ങൾക്ക് സംശയം തോന്നിയാൽ ഒരു ആ സ്ത്രീനെ നിങ്ങൾക്ക് തല്ലാം. ഇതൊക്കെ ഒരു പ്രവാചകനോ അവരൊരു ദൈവം പറയുന്ന വാക്കുകളാണോ? പിന്നെയുള്ളത് പിന്നെയുള്ള യുദ്ധത്തിൽ പോയി മറ്റുള്ള സമുദായത്തിനെ ആക്രമിച്ചിട്ട് പുരുഷന്മാരെ കൊന്നിട്ട് ഈ ആ സ്ത്രീകളെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം, അതെങ്ങനെ അത് അവരെ അടിമ പെണ്ണുങ്ങളാക്കണം, അവർക്ക് ലൈംഗികമായി നിങ്ങൾ അവരെ ചൂഷണം ചെയ്യാം എന്ന് സൊഹീഹുൽ മുസ്ലിമില് 14:38 ഏലും പറയുന്നു, സുന്നാ ദാവൂദിലും പറയുന്നുണ്ട്. പിന്നെ ഒരു ഏറ്റവും നികൃഷ്ടമായ ഒരു ആയത്തുണ്ട് സൂറ 4:24, നിങ്ങൾ നിങ്ങളുടെ ഭർത്താവ് അവരുടെ കയ്യിൽ ബഹുദൈവ വിശ്വാസികളായ സ്ത്രീകളുടെ അടുത്ത് ഭർത്താവ് ഉണ്ടെങ്കിലും നിങ്ങൾ അവരായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം. ഈ ഒരു സൂറി ഈ ഒരു ആയത്തിറക്കിയ ദൈവം എങ്ങനെയാണ് ഒരു ദൈവം? ഇത് മനുഷ്യന് പോലെ ഇറക്കാൻ പറ്റില്ല. ദൈവവുമല്ല മനുഷ്യനുമല്ല ഈ ആയത്തിറക്കി. അതായത് അടിമയ്ക്ക് പിടിച്ച സ്ത്രീകളെ നിങ്ങൾ പച്ചയില് ബലാത്സംഗം ചെയ്യാം, ചെയ്തോളൂ ഭർത്താവ് ഉണ്ടെങ്കിലും എന്ന് പറയുന്ന ഒരു അള്ളാഹു എങ്ങനെയാണ് ഒരു ഒരു ദൈവമാവ്? പിന്നെ അടുത്തത് ഈ ഈ പ്രവാചകൻ എത്രയോ തവണ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അതെ സൊഹീഹുൽ ബുഖാരിയില് 6:9-6:9-8 പ്രത്യേകം പറയുന്നുണ്ട് അദ്ദേഹത്തിന് വഹി കിട്ടാണ്ട് ആവുമ്പോ അദ്ദേഹം മലമുകളിൽ ചാടി മരിക്കാൻ വേണ്ടി കുറെ തവണ ശ്രമിച്ചു, എന്നിട്ട് ജിബ്രയിലാണ് പിടിച്ചു നിർത്തിയത്. ഇതിന്റെ തെളിവ് ഖുർആനിലെ ആയത്തിലുണ്ട്, സൂറ 18, പിന്നെ സൂറ 26, സൂറ 35. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ ഈ ആയത്ത് വായിക്കാം. പിന്നെ അടുത്തത് പിന്നെ ഏറ്റവും വലിയൊരു കാരണം ഫസ്റ്റ് ഇംപ്രഷൻ ആണ്. പ്രവാചകന് വഹി കിട്ടി, ആദ്യമായിട്ട് പ്രവാചകത്വം കിട്ടിയപ്പോ വഹി കിട്ടിയപ്പോ അദ്ദേഹം വിചാരിച്ചത് ഇത് പിശാച് നിന്നാണ്. അപ്പൊ ഈ വ്യക്തിക്ക് തന്നെ തോന്നി, ഈ പ്രവാചകൻ തന്നെ തോന്നി ഇത് ഈ ആയത്തൊക്കെ വരുന്നത് ഒരു 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 ദൈവത്തിനല്ല ഒരു പിശാച് നിന്നാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ഇംപ്രഷൻ തന്നെ ഇത് പിശാച് നിന്ന് വന്നതാണ്. പിന്നെ അദ്ദേഹത്തിന്റെ ഭാര്യ ഖദീജയും പിന്നെ ഒരു അമ്മാവനും ആ അമ്മാവനും കൂടെയാണ് എന്തോ ഒരു ജാഹില്യ കാലത്തെ ഒരു പരീക്ഷണം ചെയ്തിട്ട് ഒരു ഇത് പിശാചല്ല ഇത് ജിബ്രയിലാണ് എന്ന് പറഞ്ഞത്. അപ്പൊ ഈ 10 കാരണം കൊണ്ട് നിങ്ങളൊന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ 10 കാരണം ഇത് ശരിക്കും വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പാണ് ഇത് അള്ളാഹു ഈ സർവ ഈ പ്രപഞ്ചം ഉണ്ടാക്കിയ ദൈവം ആവാനേ സാധ്യതയില്ല. അതേമാതിരി ഇദ്ദേഹം ഒരു പ്രവാചകനോ അതാ. ഒരു കാര്യം ചോദിച്ചോടാ, നമ്മുടെ KPO പോയോ? പോയി പോയി പോയി. അല്ല അങ്ങേരോട് പുള്ളി പറഞ്ഞു, അതായത് ഈ അള്ളാഹുലും അവന്റെ പ്രവാചകനും വിശ്വസിക്കാത്തവരെല്ലാവരും വഴിപിഴച്ചവരെന്നാ പറയുന്നത്. ഞാൻ ആ പുള്ളിനോട് ചോദിച്ചത് ഇക്കാലത്ത് പ്രസക്തമാണെന്ന് ചോദിച്ചു. പുള്ളി പറഞ്ഞു അതേ പ്രസക്തമാണെന്ന് പറഞ്ഞു. ഇക്കാലത്ത് പ്രസക്തമാകുമ്പോ അതിനകത്ത് യഹൂദനും ക്രൈസ്തവരും മാത്രമല്ല എല്ലാവരും പെടും, ഹിന്ദുക്കളും ബൗദ്ധന്മാരും നിരീശ്വരവാദികൾ എല്ലാവരും പെടും. അപ്പൊ ഇക്കാലത്തും പ്രസക്തം അത് പ്രസക്തമാണെന്നാണ് ഇവർ വിശ്വസിക്കുന്നതിൽ ഇവർ പറയുന്ന മതേതരത്വത്തിന് എന്ത് പ്രസക്തിയാണ് ഉള്ളത്? കാരണം എല്ലാവരും വഴി വരച്ചവരാണ്, നമ്മൾ അംഗീകരിക്കാൻ പാടില്ല എന്നുള്ള പ്രമാണത്തിൽ ഇവർ ഇന്നും വിശ്വസിക്കുന്നു. അപ്പൊ അത് സഹോദര ഇപ്പം സാഹചര്യത്തിനനുസരിച്ചാണ് അതിനാണ് തക്കി ഉപയോഗിക്കുന്നത്. ഇപ്പൊ നല്ല സാഹചര്യം നമ്മുടെ മുമ്പിൽ നിന്ന് വെളുപ്പിക്കാന്ന് വിചാരിച്ച് പുള്ളി അതങ്ങ് സത്യം വിളിച്ചു പറഞ്ഞു. അതാണ് യാഥാർത്ഥ്യം, അതാണ് ഇവരുടെ തീവ്രവാദി സംഘടനകളെല്ലാം ചെയ്യുന്നത്. അല്ല ഞാൻ പറയണത് ഇപ്പൊ ഒരു വഴി പഴച്ച ഒരാളുണ്ടെങ്കിൽ, ഒരു ക്രൈസ്തവൻ ഉണ്ടെങ്കിൽ, ആ ക്രൈസ്തവന്റെ പേര് പറയാ, പിന്നെ സൈമൺ പറഞ്ഞ ആള് വഴി പഴച്ചതാണ്, ഇനിയും പോട്ടെ ഒരു ഗോത്രം പറയാ,
പിന്നെ ബാനു ഖുറൈസ ട്രൈബ് ആയിട്ടുള്ള ജൂതന്മാരൊക്കെ വഴിപെടുത്തുകയാണ്. അല്ല ആ ആ ജൂതന്മാർ ഇത് അതല്ല പറഞ്ഞ എല്ലാ ക്രൈസ്തവരും എല്ലാ ജൂതന്മാരും വഴിപഴച്ചവനാണ് അള്ളാഹുവിന്റെ കോപത്തില് കോപം എന്താണ് അതിലുള്ള പാത്രമാണെന്ന് പറഞ്ഞു. ഇത് മൊത്തം സമൂഹം തന്നെയാണ്. പിന്നെ പിന്നെ ഞാൻ പറയാം, ഇപ്പോഴും ക്രൈസ്തവര് വഴിപഴച്ചവരല്ലേ? കാരണം എന്താ, അന്നത്തെ സെയിം തിങ് ഈ അന്നത്തെ ബിലീഫ് തന്നെയല്ലേ ഇപ്പോഴും. അപ്പൊ എന്നും വഴിപഴച്ചവർ തന്നെയാണ് ഇവര്. ഇത് ഈ സമയത്തിനും സാഹചര്യത്തിനും അതനുസരിച്ച് ഇത് മാറ്റിക്കൊണ്ടിരിക്കും സ്റ്റേറ്റ്മെന്റ്. നിങ്ങൾ ആലങ്കാടിന് ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ. കാരണം ആലങ്കാടിനൊന്ന് നമ്മളെ ഇസ്ലാമിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചു നോക്കട്ടെ. അള്ളാഹു പറഞ്ഞത് ഇന്റെ മതം മുഴുവനാകണവരെ ബാക്കിയുള്ളവരൊക്കെ വെട്ടിക്കൊന്ന് ഇതാക്കണം എന്നുള്ളതല്ലേ. അപ്പൊ പിന്നെ അള്ളാഹുവിന്റെ മതമാണ് ഇനി ഈ വെട്ടിക്കൊല്ലലും ജൂതന്മാരെ കൊല്ലലും ജൂതരെ കൊല്ലലും ക്രിസ്ത്യാനികളെ കൊല്ലലും ഒലൊക്കെ നശിപ്പിച്ച് ശരിയാക്കിയിട്ട് ലോകം മുഴുവനും അള്ളാഹുവിന്റെ മതമാണെന്നില്ല, അതൊക്കെ സംഭവിക്കണ്ടേ? ആ നിലവാരത്തിൽ അള്ളാഹും പറഞ്ഞ് മുഹമ്മദിന് അതിന്റെ താല്പര്യം എന്ന് കണക്ക് കൂട്ടുമ്പോ പ്രശ്നം ഒന്നുമില്ലെന്നേ. ഓല ആധിപത്യം സ്ഥാപിക്കുമ്പോ ആ സ്ഥാപിക്കുന്നതിന് ഒക്കെ തന്നെ വെട്ടിക്കൊല്ലുണ്ട്. ഇപ്പൊ സദ്ദാമിന്റെ കാലത്ത് സദ്ദാം എല്ലാത്തിനും വെട്ടിക്കൊന്നും ഇപ്പൊ ഓരോരുത്തരും ഓരോ അമേരിക്ക മുതലായൊക്കെ ഓല സാമ്രാജ്യവും ഓല ആയുധങ്ങളൊക്കെ നശിപ്പിക്കാനും ബാക്കിയുള്ളവരൊക്കെ ശരിയാക്കാൻ വേണ്ടി തന്നെ നിക്കണ്. എന്നത് ഒരു ഗ്രൂപ്പ് മാത്രം കൂട്ടിയാ പോരെ? അപ്പൊ നിങ്ങൾ വിചാരിച്ച് ശരിയായിക്കോളൂ. ഓക്കെ, അല്ല അത് അത് വെറും ഒരു പൊളിറ്റിക്കൽ വാർ ആണ്. ഇപ്പൊ നമ്മൾ സംസാരിക്കുന്ന പറഞ്ഞ ഒരു 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 മതത്തിന്റെ അഗ്രഷനെ കുറിച്ചാണ് അവര് കാണിക്കുന്ന ഇത്. ഇപ്പം അമേരിക്ക ചെയ്യുന്നത് നമ്മൾ ന്യായീകരിക്കാൻ പോകുന്നില്ല. എന്തോ അത് പൊളിറ്റിക്കൽ ബെനിഫിറ്റിന് വേണ്ടിയും എക്കണോമിക്കൽ അവരുടെ അവരുടെ ബെനിഫിറ്റിന് വേണ്ടിയും ചെയ്യുന്നു. അത് നമ്മൾ തീർച്ചയായിട്ടും അതിനെ ഇത് ചെയ്യണം. നമ്മൾ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ തെറ്റ് ചെയ്ത തെറ്റിനെ തെറ്റെന്ന് പറയണം. നമ്മൾ അതേ പറയുന്നുള്ളൂ. അതിനെ വെള്ള പൂശി നമ്മൾ അതിപ്പോ ഖുറാനില് കേറി കുത്തിരിക്കണ മൊത്തമായിട്ട് കേറി കുത്തിരിക്കണ ആൾക്ക് നമ്മൾ ഖുറാനിലൊരു കാര്യം എന്തെങ്കിലും ഒരക്ഷരം വരെ തെറ്റുണ്ടെങ്കിൽ അത് തെറ്റാന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുത്താൽ അംഗീകരിക്കാൻ പറ്റുമോ ഈ ഖുറാനിൽ കയറി കുത്തിരിക്കുന്ന ആൾക്കാർക്ക്? അപ്പൊ അത് നമ്മൾ ചോദിക്കണ നമ്മള് വിഡ്ഡികൾ അത്രേ ഉള്ളൂ. എന്ത് തന്നെ ആയാലും ഖുറാനിൽ ഒരു അക്ഷരം പോലും നമ്മൾ തെറ്റാന്ന് വളരെ 100% വ്യക്തമായിട്ട് ചൂണ്ടിക്കാണിച്ചു കൊടുത്താലും അത് അംഗീകരിച്ച പോയില്ല കഥാ. അപ്പൊ അത് നമ്മൾ ചിന്തിക്കണ്ടേ? അപ്പൊ നമ്മളെ അതിന് നിന്നുകൊണ്ടല്ലാണ്ട് പുറത്തേക്ക് ഒരു വാചകം പറയാൻ കഴിയില്ല. ഇനിയിപ്പോ അതിൽ തെറ്റാണെന്ന് ബോധ്യപ്പെട്ട ഒരാൾ എന്നാണെന്നുണ്ടെങ്കിലും അതിൽ കയറി കുത്തിക്കുന്ന ആൾക്ക് തെറ്റാന്ന് പറയാൻ പറ്റില്ല. അത് 100% ഉറപ്പാ. പിന്നെ നമ്മള് ചോദിക്കണ വിഡ്ഡികള് മറ്റുള്ള മനസ്സിലാക്കാൻ പറ്റുന്നുള്ളൂ, അല്ലാണ്ട് വേറെന്ത് കാര്യം? എനിക്കൊരു കാര്യം പറയാം. ഇപ്പോൾ നമ്മൾ ആലോചിക്കുമ്പോൾ ഈ ഖുറൈശികൾ ഒരു പാവമായിരുന്നു, ഖുറൈശി മതം മതിയായിരുന്നു എന്ന് തോന്നുന്നു എനിക്ക്. അവിടെ അറബിയല്ലേ ഖുറൈശി മതം ഉണ്ടായിരുന്നതിനും കുഴപ്പമില്ലായിരുന്നെന്ന് തോന്നുന്നു. പിന്നെ ഒരാൾ പാവമായിരുന്നു, മറ്റേ അള്ളാഹുക്ക് പേര് കാബയിലെ അള്ളാഹു പാവമായിരുന്നെന്ന് തോന്നുന്നു. പുള്ളിയെ പിടിച്ച് ഈ ലോകസൃഷ്ടാവാക്കി പുള്ളിയെ കൊണ്ട് ഉള്ള ആയത്തെല്ലാം ഇറക്കി പുള്ളിയെ ഒരു വില്ലനാക്കി കളഞ്ഞു. അല്ലാതെ പുള്ളി ഒതുങ്ങി ഒരു കാബയ്ക്കകത്ത് ഒരു ആരെയും ഡിസ്റ്റർബ് ചെയ്യാതെ പുള്ളി ഇരുന്നതാണ്. പുള്ളിയെ പിടിച്ച് ദൈവമാക്കി പുള്ളി ഉള്ള ആയത്തെല്ലാം ഇറക്കി പുള്ളിയെ വില്ലനുമാക്കി. ജിബർ ബ്രദറെ, എനിക്ക് തോന്നണുണ്ടല്ലോ അന്ന് മുഹമ്മദ് വരുന്നതിന് മുമ്പുള്ള ആ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഇന്ത്യയുടെ സാഹചര്യമായിരുന്നു. ആ ഇന്ത്യയുടെ സംസ്കാരം പോലെയായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ബഹുദൈവങ്ങളുടെ ഒരു രീതിയിലുള്ള സംസ്കാരവും എല്ലാ മതങ്ങളെ അംഗീകരിക്കുന്നതായിട്ടുള്ള ഒരു സംസ്കാരമായിരുന്നായിരിക്കാം അന്ന്. ഇത് ഞാൻ പറയട്ടെ, ഈ മെസപ്പത്തോമിയ, ഗ്രീസ്, ഈ ടർക്കിഷ് ആ ഭാഗത്തെല്ലാം ഈ പേഗൻ ഫെയ്ത്ത് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു പല രീതിയിലുള്ളത്. അതിൽ ഒന്നായിരുന്നു ഈ മിഡിൽ ഈസ്റ്റ് ഈ ട്രൈബും എന്ന് പറയുന്നത്. ഈ ട്രൈബും അതേപോലൊരു ഗ്രൂപ്പാണ് ഇത്. എന്ന് വെച്ചാൽ നമ്മളിപ്പം ഈ മായൻ കൾച്ചർ ഉണ്ട്. നമ്മൾ ആഫ്രിക്കയിൽ ചെന്നാൽ തന്നെ അവർക്കും ഉണ്ട് പല ഫെയ്ത്ത് ഉണ്ട്. ഇപ്പം ചെന്നാൽ പോലും കാണും അവർക്ക് പല രീതിയിലുള്ള ഫെയ്ത്ത് ഉണ്ട്. ഇപ്പൊ സാംബിയയിലോ വെസ്റ്റ് ആഫ്രിക്കൻ്റെ പല സ്ഥലത്തും ഇത് ചെയ്യുന്നവരുണ്ട്. അത് ആ സമയത്തും പല രീതിയിലുള്ള ഫെയ്ത്ത്. ഇപ്പൊ ഇന്ത്യ സബ് കോണ്ടിനെന്റിൽ ഒരു ഫെയ്ത്ത് ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ അതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഫെയ്ത്ത് ഉണ്ടായിരുന്നു ഇന്തോനേഷ്യയിലൊക്കെ. ഇത് ലോകമെമ്പാടും പല രീതിയിലുള്ള കൾച്ചറും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഇത് സംഭവിച്ച എന്റെ റീഡിങ് ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറയുക, ഈ ഖുറാൻ എന്ന് പറഞ്ഞ സംഭവം മുഹമ്മദ് എന്ന് പറഞ്ഞ ഒരു ഒരു നമ്മുടെ ഇവിടുത്തെ ഫൂലാൻ ദേവി പോലൊരു സംഭവമായിരുന്നു. ഫൂലാൻ ദേവി നമ്മുടെ ഇവിടുത്തെ ഈ ചമ്പൽക്കാട്ടിലുള്ള
അവര് അവരുടേതായ പവർ കാണിച്ച് അന്ന് അവർക്ക് വിജയം കൈവന്നെന്നുള്ള വിജയം കൈവന്ന് പറഞ്ഞ ഇവര് യഹൂദന്മാരെയും ക്രിസ്ത്യാനികളെയും കൊന്നുകൊല്ല വിളിച്ച് ഖുറേഷികളെ കൊന്ന് അങ്ങനെ ആൾക്കാർ ഭയന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഷിഫ്റ്റായി. ആ സമയത്ത് ഇവര് ഈ ഖുറാനൊക്കെ എന്റെ കണക്ക് ഞാൻ പറയാം, എന്റെ ഫുൾ റീഡിങ്. പിന്നെ ഇത് മുഹമ്മദിന്റെ കാലഘട്ടം കഴിഞ്ഞതിന് ശേഷം ഈ അബ്ദുൽ മലിക് മർവാൻ പുള്ളിയാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഈ ഒരു റിലീജിയനായിട്ട്, ഈ കോയിൻ ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നൊക്കെ പുള്ളിയാ. അത് കഴിഞ്ഞിട്ട് ഇവർ ആ സമയത്ത് തന്നെ ഇവർ ഏകദേശം ആ ഈജിപ്തും ആ ഭാഗങ്ങളൊക്കെ അവർ പിടിച്ചടക്കി കഴിഞ്ഞിരുന്നു. ആ ഒരു തേരോട്ടത്തിനിടയ്ക്ക് ഉണ്ടാക്കിയെടുത്ത ഒരു സംഭവങ്ങളാണ് ഇത്. കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്തുള്ള ഈ ആയത്തെന്ന് പറയുന്നത് ഈ 17 ക്യാരക്ടേഴ്സിനെ തോറയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത്, പിന്നെ കുറെ അലക്സാണ്ടർ ദ ഗ്രേറ്റിനെ ദുൽഖർനെ ഇമ്പോർട്ട് ചെയ്ത്, പിന്നെ അതേപോലെ തന്നെ മണിക്കേസത്തിൽ നിന്നാണ് ഈ മിറാജ് ഒക്കെ വരുന്നത്. ഈ മിറാജ് എന്ന് പറയുന്ന സംഭവം മണിക്കേസത്തിലുള്ളതാ. അതേപോലെ ഓരോ കാര്യങ്ങളും ഇൻകോർപ്പറേറ്റ് ചെയ്ത്, പക്ഷെ ആ ഇൻകോർപ്പറേറ്റ് ചെയ്ത സമയത്ത് പറ്റിയ അബദ്ധം എന്ന് പറഞ്ഞാൽ ഇവർക്ക് വലിയ വിദ്യാഭ്യാസവും ആ അറിവുള്ള ആ ഒരു ലെവലിൽ യഹൂദന്മാരെ പോലോ അന്നുള്ള ക്രിസ്ത്യാനിയെ പോലോ ഇവർക്കില്ലായിരുന്നു. ആ കമ്പൈലേഷൻ ഫെയിൽ ആയി കഴിഞ്ഞ് ഇതെല്ലാം ഒന്ന് പിടിച്ചു നിർത്താൻ വേണ്ടിയാണ് ഈ ഹദീസുകളെ സൃഷ്ടിച്ചെടുത്തത്. ഈ ഹദീസുകളെ സൃഷ്ടിച്ചെടുക്കുന്ന പറഞ്ഞാൽ അപ്പോഴത്തേക്ക് അവർ വലിയൊരു വൻ ശക്തിയായി മാറി കഴിഞ്ഞത്. കാര്യം എന്ന് പറഞ്ഞാൽ അവർ ആൻഡലൂസിയയിൽ വരെ ചെന്നു, വെസ്റ്റ് ആഫ്രിക്ക മുഴുവൻ പിടിച്ചടക്കി, ഈജിപ്തിനെ ഓൾമോസ്റ്റ് ഇത് ചെയ്തു, അതേപോലെ പല ഇന്ത്യയുടെ ഭാഗത്തോട്ട് വരാൻ തുടങ്ങി. അത് കഴിഞ്ഞ് സൃഷ്ടിച്ചതാണ് ഈ ഹദീസുകളൊക്കെ. ഹദീസുകളൊക്കെ സൃഷ്ടിച്ചെന്ന് പറഞ്ഞാൽ ഇത് അതിനൊരു ഒരു ഒരു ഇപ്പൊ നമ്മളൊരു വീടിന് ഒരു നാല് ഇത് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ആ സമയത്ത് ഇവർക്ക് ആ ഒരു പവർ ഇവർക്ക് കിട്ടിയെന്നുള്ള ആ പവർ കിട്ടിക്കഴിഞ്ഞപ്പോൾ അവര് അന്ന് ആ ഒരു ഒരു കാട്ടു രീതിയിലാന്നല്ല അവരുടെ ഒരു 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 ജംഗിൾ സ്റ്റൈൽ ലൈഫും അതിനോടനുബന്ധിച്ചാണ് ഇതെല്ലാം എഴുതി കൂട്ടിയത്. പക്ഷെ ഇത് ഇങ്ങനെ വലിയൊരു വൻ അബദ്ധമാകും ഈ 21-ാം നൂറ്റാണ്ടിൽ വന്നെന്ന് ഇവര് തിരിച്ചറിഞ്ഞില്ല. അതിനോടനുബന്ധിച്ചാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതേപോലെ നമ്മൾ ഹിസ്റ്ററി അവരുടെ ജോഗ്രഫിക്കൽ ലൊക്കേഷൻസും ഇതൊക്കെ നോക്കുമ്പോൾ ഈ മെക്ക എന്ന് പറയുന്ന സംഭവം ഒന്നും ഇല്ല. മെക്കയൊക്കെ 7th century ഈ മെക്കയൊക്കെ വരുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ അന്നത്തെ സമയത്ത് ട്രേഡിന് വേണ്ടി ഇന്ത്യ സബ് കോണ്ടിനെന്റിലും ചൈനയിലും എല്ലാവരും യാത്ര ചെയ്യുന്ന സമയമാണ്. അപ്പം ഏതെങ്കിലും ഒരു ട്രാവലർ എങ്കിലും ഒരു നോട്ട് എഴുതണ്ടേ, ഇപ്പൊ ഇന്ന പോലെ ഇന്ന രാജ്യത്തൂടെ കടന്നു പോകുന്ന അവിടെ ഇന്ന രാജാവാണ്, ആ രാജാവിന്റെ കാലത്ത് ഇന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഇന്ന ഹിസ്റ്റോറിക്കലി ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യമുണ്ട്. അതേപോലെ തന്നെ ചൈനീസ് ഹിസ്റ്ററി നോക്ക്, നമുക്ക് ചൈനീസ് ഹിസ്റ്ററിയിലൊക്കെ 1st century മുകളിലോട്ടുള്ള ഹിസ്റ്ററി കിട്ടും. ഇന്ത്യൻ ഹിസ്റ്ററി നോക്ക്, നമുക്ക് പഴയ ഹിസ്റ്ററി പല ഹിസ്റ്ററികൾ കിട്ടും, അശോക ദ ഗ്രേറ്റിനെ കുറിച്ച് കിട്ടും. പക്ഷെ ഈ പുള്ളിയെക്കുറിച്ച് ഒരു സെക്യുലർ റൈറ്ററോ ഒരു 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 ട്രാവലറോ ആ സമയത്തുള്ള ഒരു ട്രാവലറോ ഒന്നും എഴുതിയിട്ടില്ല. ഇത് പിന്നെ ഒരു വൻ സംഭവമായി കഴിഞ്ഞു. കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ കൊള്ളയും കൊലയല്ല ചെയ്യുന്നത്. അപ്പൊ മനുഷ്യന് ജീവനെ തീർച്ചയായിട്ടും ഭീതിയുണ്ട്. ആ ഭീതി കൊണ്ട് ഈ മതത്തിൽ ചേരുകയും ചിലർ അവരുടെ ജീവനെ രണ്ടും കൽപ്പിച്ച് ജീവനെ നഷ്ടപ്പെടുത്തുകയും ചെയ്ത് കഴിഞ്ഞ് അങ്ങനാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. പിന്നാണ് ഈ പോയിട്ടേഴ്സ് വാർ ഉണ്ടാകുന്നതും അത് കഴിഞ്ഞാണ് ഈ ക്രൂസൈഡ് ഒക്കെ ഉണ്ടാകാനുള്ള കാരണമേ ഇതാ. ഈ ക്രൂസൈഡിനെ ഇവർ വളച്ചു, ക്രൂസൈഡിനകത്ത് പല അബദ്ധങ്ങൾ നടന്നിട്ടുണ്ട്, ഞാൻ അതിനെ ജസ്റ്റിഫൈ ചെയ്യുന്നില്ല, പല തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ക്രൂസൈഡ് നടക്കാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ ഇതിനോടനുബന്ധിച്ചാണ് ഇവരുടെ അഗ്രഷൻ, ഇവർ പിടിച്ചടക്കൽ, കൊലപാതകം ഇത് ചെയ്ത് പിന്നാണ് ഈ സംഭവങ്ങളെല്ലാം ഇത് ചെയ്യുന്നത്. ഇത് നമ്മളിപ്പം ആ നമ്മൾ മുഗൾ ഹിസ്റ്ററി ഒന്ന് വായിച്ചു നോക്കണം. മുഗൾ ഹിസ്റ്ററിയെ കുറിച്ചൊക്കെ നമ്മൾ സ്കൂളിൽ പഠിക്കുന്നത് പറഞ്ഞാൽ കോസ്മെറ്റൈസ്ഡ് ഹിസ്റ്ററിയാ. കാര്യം എന്ന് പറഞ്ഞാൽ അതിന് വെള്ള പൂശി അതിനെ ഇത് ചെയ്തേക്കുന്നത്. ഞാൻ വേറൊരു കാര്യമുള്ള പറയാം, ഫസ്റ്റ് 4 കാലിഫേറ്റിന് അബൂബക്കർ ആണെങ്കിലും ഉസ്മാൻ ആണെങ്കിലും ഉമറിന്റെ ആണെങ്കിലും ഊത്മാന്റെ ആണെങ്കിലും അവരുടെയൊക്കെ അവരെ കൊന്നത് ഇവർ തന്നെ, ഇവരുടെ ആൾക്കാർ തന്നെ കൊന്നത്, അധികാര ദുർമോഹികളാ. ഞാൻ ലേറ്റസ്റ്റ് ഒരു എക്സാമ്പിൾ ഉള്ളത് പറയാം, ഈ MBS മുഹമ്മദ് ബിൻ സൽമാൻ ഇപ്പോഴത്തെ പ്രിൻസ് ആണ്. ആ പ്രിൻസ് തന്നെ പവറിൽ വന്ന എങ്ങനെ അപ്പനെ ഒരു സൈഡിൽ ഒതുക്കുന്നുള്ള യഥാർത്ഥത്തിൽ അതിനെ ഇത് ആ പവറിൽ വരേണ്ട വേറൊരു മോനായിരുന്നു. ഇവരുടെ ഇത് ഈ ഇസ്ലാമിക് എംപയറിന്റെ ഒരു വലിയൊരു നെഗറ്റീവ് ആസ്പെക്ട് ആണ്. ഇവർ പവറിന് വേണ്ടി എന്തും ചെയ്യും, അത് തന്നെ പല രീതിയിലുള്ള പൊളിറ്റിക്കൽ ഇൻഫർമേഷൻസ് അവര് ഹൈഡ് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ ഇന്നത്തെ ലോകത്ത് അത് ഹൈഡ് ചെയ്യാൻ പറ്റത്തില്ല, അത് അതിനനുസരിച്ച് വെളിവരും. എന്തായാലും MBS ഒരു ഒരു നല്ല ചിന്താഗതിയുള്ള മനുഷ്യനാണെന്ന് തോന്നുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ പുള്ളി ഒന്ന് റിവൈവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഈ കഴിഞ്ഞ ഇടയ്ക്കുള്ള ഇന്റർവ്യൂലും പറഞ്ഞു, ഹി ജസ്റ്റ് വാണ്ട് ടു ഡിസ്കാർഡ് 90% ഹദീസ്. ഹദീസ് എന്ന് പറഞ്ഞാൽ ഇവർക്കൊരു ഭയങ്കര പാരയാ. ഇവർക്ക്
അതെന്ന് പറഞ്ഞ അതിനകത്ത് ഇപ്പൊ നമ്മൾ വായിച്ചേക്കുന്ന ഒരു 100, 150, 200 ഹദീസുകളെ വായിച്ചിട്ടുള്ളൂ. അതിനകത്ത് ഈ സഹീഹ് ബുഖാരിക്കകത്ത് 7000 ശിഷ്ട ഹദീസ് ഉണ്ട്, മുസ്ലിമിനകത്ത് 8000 ഹദീസ് ഉണ്ട്, പിന്നെ ഇബ്നു മാജ, പിന്നെ അങ്ങോട്ട് തിർമിതി, അങ്ങോട്ട് ചവർ പോലെ കിടക്കുക, പിന്നെ ഇവരുടെ ഈ തഫ്സീറുകള് കുർത്തുബിയൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ അന്തം വിട്ടുപോന്നുള്ള അതേപോലുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇത് അവർ വായിച്ചിട്ടില്ല. മുസ്ലിം ലോകത്ത് ഞാൻ വളരെ ചാലഞ്ച് ചെയ്ത് പറയാ, ഒരു ഏൻഷ്യന്റ് ആൽഫബറ്റോ ഒരു ലെറ്റേഴ്സോ ഒരു സ്ക്രിപ്റ്റ്സോ ഇവരെ കൊണ്ട് വായിക്കാൻ ഇന്നും കഴിയത്തില്ല. ഇന്നും സനാമാന സ്ക്രിപ്റ്റ് വായിക്കുന്ന ജർമ്മൻ സ്കോളേഴ്സും വെസ്റ്റേൺ സ്കോളേഴ്സും ആണ് അവന് അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതേപോലെ ഒരു ഇതാ ഇത്, പിന്നെ ഒരു പ്രൊപ്പഗണ്ട ഡ്രൈവ് ചെയ്യുക, ഞങ്ങൾ ഭയങ്കര ഇതാ സൂഡോ സയൻസിനെ കുറിച്ച് പറയുക, സയൻസിന്റെ ആ ഇത് ഒന്നും ഇല്ലാത്ത ഇത് ഒന്ന് വായിച്ചു നോക്കാത്, മനുഷ്യന്റെ പിന്നാമ്പ്രത നാടിയിൽ നിന്നാണ് ശുക്ലം ഉത്പാദിപ്പിക്കുന്നതെന്ന് പറയുന്ന രീതിയിലുള്ള വൃത്തികെട്ട സയൻസ്, സൂര്യൻ ഉദിക്കുന്ന ചെളിക്കുണ്ടില്ല എന്ന് പറയുക, ഇതിനെയൊക്കെ ന്യായീകരിക്കാൻ നടക്കുന്ന ഇവരെ ഓർത്ത് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ദുഃഖമേ ഉള്ളൂ. ഐ ഫീൽ സോ സാഡ് അബൌട്ട് ദിസ് പീപ്പിൾ. ഇത്രയും പോലും മനസ്സിലാക്കാനും ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി നടത്താൻ ഇവർ തയ്യാറാകത്തിടത്തോളം കാലം ഇവർക്ക് ഭയങ്കര പ്രശ്നമേ നേരിടത്തുള്ളൂ. ഈ ഒരു 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 മൃഗതുല്യതായ ഒരു മനുഷ്യൻ മനുഷ്യനെ കൊലപാതകം വിളിക്കുകയും 6 വയസ്സുള്ള കുഞ്ഞിനെ കല്യാണം കഴിക്കുകയും മരുമകളെ ഭാര്യയായിട്ട് എടുക്കുകയും അതേപോലെ എത്ര ഇത് ബാനു ഖുറൈസയെ കൊന്നെടുക്കുകയും അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ നമ്മൾ അതൊന്ന് വന്ന് ഇത് ചെയ്ത് നോക്കുക. ദിസ് ഓൾ വെരി വെരി ഇതൊക്കെ നമുക്കൊരു വേദനാജനകമായ ഹിസ്റ്ററി അല്ലേ? അതിനെയൊക്കെ നമ്മൾ എങ്ങനെ നമ്മൾ അതിനെ ഇത് ഇത് മഹത്വപ്പെടുത്താൻ ശ്രമിക്കുക? ആ ഒരു ബില്ല് ഈസ് ദ മോസ്റ്റ് പ്രേസ്ഡ് വൺ. പ്രേസ്ഡ് വൺ എന്ന് പറഞ്ഞ ആരാ? ഒരു നല്ല സൽസ്വഭാവി ആയിരിക്കണം ആ മനുഷ്യൻ. ആ ഭരണം നടത്തുന്ന ഒരു സൽസ്വഭാവം കൊണ്ട് ആ ആ രാജ്യത്തിന് അതിന് അതിന് ഇത് ചെയ്യുന്നതാണ് സൽസ്വഭാവി എന്ന് പറയുന്നത്. ഇത് യാതൊരു കാരണവശാലും ആ മനുഷ്യനകത്ത് 1% പോലും ഒരു ഗുഡ് ക്വാളിറ്റി ഇല്ല. ടിൽ ദ ടൈം ഹി ബിക്കം എ പ്രോഫിറ്റ്. ആ പുള്ളി പ്രോഫിറ്റ് ആയി കഴിഞ്ഞ പുള്ളി വളരെ മാരകമായ കാര്യങ്ങളെല്ലാം ചെയ്തത്, അതിനെ ഇവർ ഇത്ര വെള്ള പൂശിയാൽ ഇതൊന്നും വെളുക്കത്തില്ല. ഇത് കൂടുതൽ പ്രശ്നങ്ങളാണ്, കൂടുതൽ ആൾക്കാർ പഠിക്കും, അത് പഠിപ്പിക്കുക എന്നുള്ളതാണ് പുള്ളി ഒരു നിത്യാനന്ദയായിരുന്നു. നിത്യാനന്ദ അല്ല അല്ലേ? ഒരു കാര്യം ഞാൻ എനിക്ക് ഇന്നൊരു സംശയമുള്ള ഒരു കാര്യം ചോദിച്ചു പറഞ്ഞു നോക്കാണ്. കാരണം വെച്ചാല് ഇപ്പോ പ്രവാചകനായതിന്റെ ശേഷമല്ലേ ഇസ്ലാം മതം വന്നത്, ഇസ്ലാമിനെ കൊണ്ടുവന്നൊക്കെ ഉള്ളത്. പ്രവാചകനാകുന്നതിന്റെ മുമ്പ് ഈ നുബുവത്ത് കിട്ടാന്ന് പറഞ്ഞതിന്റെ മുമ്പ് തന്നെ ഖദീജബിനെ കല്യാണം കഴിച്ചിട്ടുണ്ട്. അപ്പൊ നിക്കാഹ് ഇസ്ലാം മതപ്രകാരം നിക്കാഹ് കഴിക്കാത്ത ഒരു സന്ദർഭം വരാച്ച ഭാര്യ ഭർത്തൃ ബന്ധം ശരിയില്ല എന്ന് പറഞ്ഞു. അപ്പോ ഇസ്ലാം ആകുന്നതിന്റെ പ്രവാചകനാകുന്നതിന്റെ മുമ്പ് 15 കൊല്ലം മുമ്പാണ് ഖദീജബിനെ 40 വയസ്സുള്ള ഖദീജബിനെ 25 വയസ്സുള്ള മുഹമ്മദ് കല്യാണം കഴിക്കുന്നത്. അപ്പൊ ആ കല്യാണം നിക്കാഹ് വേറല്ല. അത് നിക്കാഹ് കഴിഞ്ഞ ശേഷം രണ്ടാമത് സഹത്ത് കൽമ ചൊല്ലി നബിയോ ഖദീജബിയോ ഇസ്ലാമായിട്ടില്ല. അപ്പൊ ആ ഇത് നിക്കാഹ് കല്യാണം ശരിയാവും. അത് പോരാതെ പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് അതിലുണ്ടായ ഫാത്തിമ ബീബി എന്ന് പറഞ്ഞ ആ കുട്ടി പിന്നെ അലാലാണോ അല്ല ആറാമാണോ? ഖദീജബിനെ ഫാത്തിമിനെ കല്യാണം കഴിച്ചല്ലേ മറ്റേ അലി. അപ്പൊ അലീന്റെ കല്യാണം കഴിക്കാൻ ഈ ഫാത്തിമിന്റെ ഈ കുട്ടി ശരിയാണോ എന്നുള്ളൊരു സംശയമില്ല. പിന്നെ അതായത് പ്രവാചകത്വം കിട്ടിക്കഴിഞ്ഞ് പ്രവാചകൻ അതിന് ശേഷം എന്നാല് ശഹാദത്ത് കലിമ ചൊല്ലിയിട്ട് മുഹമ്മദോ ഖദീജബിയോ ശഹാദത്ത് കലിമ കല്യായിട്ട് ഒരു തെളിവും കാണുന്നില്ല. അതിലുള്ള കുട്ടി ഫാത്തിമ ബീബി എന്ന് പറഞ്ഞത് അപ്പൊ പിന്നെ ഏത് തരം കുട്ടിയായിരിക്കും? സംശയമല്ലേ? ഒന്ന് പറയാൻ പറ്റും. അതേപോലെ തന്നെ മുഹമ്മദിന്റെ 30 വയസ്സ് ഒരു മക്കൾ പോലും അത് ക്രോസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതിനു മുമ്പ് വളരെ വളരെ ഭയങ്കര ദയനീയമായ രീതിയിൽ എല്ലാവരുടെയും കൊല്ലപ്പെടൽ, അത് ഒന്ന് ആലോചിച്ച് നോക്കണം. വെളിയിൽ നിന്നുള്ള ഒരു എംപയറിൽ നിന്നും അറ്റാക്ക് ചെയ്തല്ല കൊന്നെന്നുള്ള ഒരു അവിടുത്തെ ആ ഭാഗത്തുള്ള ഏതെങ്കിലും ഒരു 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 ഗോത്രവർഗക്കാരും അല്ല കൊന്നത്, അവരുടെ തന്നെ ആൾക്കാരെ എല്ലാവരും വധിക്കുന്നത്. ആ അത് തന്നെ നമ്മളൊന്ന് വായിക്കുമ്പോ ഇവരുടെ ആ ദയനീയമായ മരണങ്ങളും അവർ ചെയ്ത കുറ്റകൃത്യങ്ങളും ഇതിനെയൊക്കെ എത്ര വെള്ള പൂശിയാലും എങ്ങനെ എങ്ങനെ വെളുപ്പിക്കാൻ കഴിയും? അതേപോലെ തന്നെ ഈ ഈ ഖദീജയായിട്ടുള്ള വിവാഹത്തിന്റെയും അതിന്റെ ഈ സീര അതിന്റെ സീരയ്ക്കകത്ത് ഇതിനകത്ത് ഹിസ്റ്ററി ഉണ്ട്. അതൊക്കെ ഭയങ്കര ഒരു മാനിപ്പുലേറ്റഡ് ഒരു ഫാബ്രിക്കേറ്റഡ് മാരേജ് ആയിരുന്നു. അതേപോലെ തന്നെ ഈ ഞാൻ ഇപ്പം വർഗീസ് ഫാസ്റ്റ് ആണ് എന്ന് വായിച്ചത്, ആ ഈ സമയത്ത് പുള്ളിക്ക് നബുവത്ത് കിട്ടുന്നെന്ന് പറയുന്നു. പുള്ളിയുടെ ചെറുപ്പ സമയത്തെ ചെറുപ്പകാലത്തെ പുള്ളിയുടെ ഹൃദയം ശസ്ത്രക്രിയ ചെയ്തു ജിബ്രയിൽ വന്ന്. ഇതൊക്കെ നോക്കണം. അവിടെ വരുന്ന ഏറ്റവും വലിയൊരു ഒരു പ്രശ്നമാണ്. പക്ഷെ അതേ ജിബ്രിയിൽ എന്ന് പറയുന്ന വ്യക്തി പുള്ളിക്ക് ഹീര ഗുഹയിൽ കാണുമ്പോൾ പുള്ളിക്ക് തിരിച്ചറിയുന്നില്ല. പക്ഷെ പുള്ളിയുടെ ചെറുപ്പത്തിൽ അത് ചെയ്ത് എന്നുള്ള കാര്യം പിന്നെ പുള്ളി തിരിച്ചറിയുന്നത്.
അപ്പൊ ഇതെന്തൊരു കോൺട്രഡിക്ഷൻ ആണ് നോക്കുക, ഒരു കോൺഫ്ലിക്റ്റിംഗ് ആ. ആറാമത്തെ വയസ്സ് എത്ര വയസ്സിലാണെന്ന് ഓർമ്മയില്ല, 10 വയസ്സിലെങ്ങാണ്ട് പുള്ളിയുടെ ഹൃദയ ശസ്ത്രക്രിയ ചെയ്ത് അതിനകത്തുള്ള അഴുക്കൾ എടുത്ത് കളയുന്നു. ആ കളയുന്നതിനോട് അനുബന്ധിച്ച് അത് കഴിഞ്ഞിട്ട് പുള്ളി 40 വയസ്സ് ആ സമയത്ത് പുള്ളിക്ക് ഈ ഈ ഹീരാഗുഹയില് കണ്ടുപോയിടും, ഇത് കണ്ടു ഇത് ആരാന്ന് പുള്ളിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഇതൊക്കെ ഒരു കോൺഫ്ലിക്റ്റിംഗ്. അത് മാത്രല്ല, ഈ 6 വയസ്സിൽ പിന്നെ ഹൃദയത്ത് കഴിയുന്നതിന്റെ മുമ്പ് തന്നെ ലോകത്തെ മുമ്പ് ഈ ഖുർആൻ സൃഷ്ടിക്കുന്നതിന്റെ മുമ്പ് ലോക സിസ്റ്റാവിന്റെ സിസ്റ്റാവ് ആദ്യം ഉണ്ടാക്കി വെച്ചത് ഈ മുഹമ്മദിന്റെ റൂഹാണ്. റൂഹ് എന്ന് പറഞ്ഞാൽ ജീവൻ, ജീവനെ ആദ്യം സൃഷ്ടിച്ചിരുന്നു. അത് ജീവനെ എല്ലാ പ്യൂരിറ്റിയും എല്ലാം കറക്റ്റ് ചെയ്തിട്ടുണ്ടായിട്ട് ഇതൊക്കെ ഈ വായിൽ തോന്നിയൊക്കെ വെറുതെ പറയാനുള്ള തെളിവുണ്ടോ വല്ലതൊക്കെ? ഈ നബിയുടെ റൂഹിനെയാണ് ആദ്യം ഉണ്ടാക്കി വെച്ചിരുന്നത്. ഉണ്ട്, ഞാൻ എടുത്ത് നിങ്ങൾക്ക് അയച്ചു തരാം, എന്റെ കൈമിൽ ഇപ്പൊ ഇതില്ല. അതിനെ സ്വയായ ഹദീസ് തന്നെയാണത്. ഞാൻ നബിയുടെ എന്താ വേണ്ടത്? നബീന്റെ റൂഹിനെയാണ് ലോക സൃഷ്ടിക്ക് മുമ്പ് ഖുർആന്റെ അല്ല അല്ലാഹു ലോഹുൽ മെഹ്ഫൂളില് ഈ പ്രപഞ്ചം സൃഷ്ടിക്കുന്നതിന്റെ 50,000 കൊല്ലം മുമ്പേ ഈ ഖുർആൻ എടുത്തു വെച്ചിരുന്നു. തരാം. പിന്നെ അടുത്തത് ഞാൻ പറയും, ഈ മുഹമ്മദ് നബിയുടെ സ്വാർത്ഥ നോക്കൂ. സ്വന്തം ആള് എത്രയോ വിവാഹം ചെയ്തു, ഒരു ആയിഷേനെ 6 വയസ്സിലും പല സമയത്തും വിവാഹം ചെയ്തു. പക്ഷെ ഫാത്തിമയുടെ ഭർത്താവ് അലിക്ക് വേറൊരു വിവാഹാലോചന വന്നപ്പോ ഈ പ്രവാചകൻ പറഞ്ഞു, ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല, എന്റെ മകള് ഫാത്തിമ എന്റെ കരളിന്റെ കരളാണ്, അലിക്ക് വേറെ വിവാഹം ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പ്രവാചകൻ പറഞ്ഞു. ഇത് ഡബിൾ സ്റ്റാൻഡേർഡ്സ് അല്ലേ? പിന്നെ ഞാൻ പറയാം, ഒരു മിനിറ്റ്, അത് എന്റെ കഴിഞ്ഞിട്ട് പറയൂ. പിന്നെ ഈ പ്രവാചകൻ, അതായത് അബൂബക്കറിന്റെ മകളാണല്ലോ ആയിഷ, സംഭവം തന്നെയാണ് ഒരാൾ സംസാരിച്ചിരട്ടെ. അതായത് മുഹമ്മദ് നബിയുടെ ഈ ആയിഷ എന്ന് പറയുന്ന അബൂബക്കറിന്റെ മകള് ഉമ്മറിന്റെ മകളും പ്രവാചകന്റെ ഭാര്യയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, അപ്പൊ ഉമ്മറും അബൂബക്കറും കൂടെ ഫാത്തിമേനെ വിവാഹം ചെയ്യാൻ വേണ്ടി എനിക്ക് കഴിപ്പിച്ചു തരുമോ എന്ന് അബൂബക്കറും ചോദിച്ചു പ്രവാചകനോട്, ഉമ്മറും ചോദിച്ചു. പ്രവാചകന്റെ മറുപടി എന്താ അറിയോ? ആ പെൺകുട്ടി ചെറിയ പെൺകുട്ടിയാണ്, നിങ്ങളൊക്കെ വയസ്സന്മാരല്ലേ, നിങ്ങൾക്ക് തരില്ല എന്ന് പറഞ്ഞു. ഇന്നിട്ടാണ് ഫാത്തിമേനെ മറ്റേ 4-ാം ഖലീഫയ്ക്ക് നിങ്ങളൊക്കെ വയസ്സന്മാരാണ് പറഞ്ഞാൽ ആ ആദീസ് വായിക്കും. നിങ്ങളൊക്കെ വയസ്സന്മാരാണ് അതിൽ വേണട്ടോ, നിങ്ങൾ മാനത്തിലാണെന്ന് അതിലിടണ്ടോ? പറഞ്ഞു കഴിയുമ്പോ ഇവിടുന്ന് ചാടുന്നതിന് അദ്ദേഹം പറഞ്ഞു തീർന്നു എന്ന് പറഞ്ഞ ശേഷം അബ്ദുൽ ചോദിച്ചു. ഓക്കെ ഓക്കെ, അദ്ദേഹം പറഞ്ഞു, ഓക്കെ അദ്ദേഹം പറയട്ടെ, പറഞ്ഞ പോലെ ഹദീസ് ഉണ്ടാവും, അദ്ദേഹം പറഞ്ഞ പോലെ ഹദീസ് ഉണ്ടാവും. അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം അദ്ദേഹത്തിനാണ്, അദ്ദേഹം പറഞ്ഞു കഴിയട്ടെ. ഓക്കെ ഓക്കെ, പറഞ്ഞ പോലെ ഹദീസ് ഉണ്ടായാൽ മതി. എന്താ ഈ ഉമ്മറിന് ഫാത്തിമേനെ ഞാൻ കല്യാണം കഴിപ്പിച്ചു കൊടുക്കില്ല, തരില്ല, കാരണം പ്രായം നിങ്ങൾ ഉമ്മറിന് ഉണ്ട് എന്ന് അബൂബക്കർ ഉണ്ട് ശേഷം പ്രവാചകന്റെ മരണശേഷം ഈ ഉമ്മറുടെ കൊച്ചുമോളെ സോറി ഫാത്തിമയുടെ കൊച്ചുമോളെ ഉമ്മർ കല്യാണം കഴിച്ചു. ഒന്ന് ആലോചിച്ചു നോക്കൂ, അതായത് ഫാത്തിമേനെ ഞാൻ ഉമ്മറിന് കല്യാണം ചോദിച്ചപ്പോ തരില്ല എന്ന് പറഞ്ഞു, കാരണം ഈ ഫാത്തിമ ചെറിയ കുട്ടിയാന്ന് പറഞ്ഞു. എന്നിട്ട് കൊറേ പ്രവാചകൻ മരിച്ചപ്പോ ഫാത്തിമയുടെ 2-ഓ 4-ഓ പെൺകുട്ടികളില് അവസാനത്തെ പെൺകുട്ടീനെ ഉമ്മർ വിവാഹം ചെയ്തു. ആയിക്കോട്ടെ, അതിനിപ്പോ എന്താ പ്രശ്നം? ആ ഹദീസ് നേരെ വായിക്കുക. അതായത് ഫാത്തിമ റളിയല്ലാഹു അൻഹുവിനെ വിവാഹം കഴിച്ചു തരണമെന്ന് പറഞ്ഞിട്ട് അലി അബൂബക്കർ ആവശ്യപ്പെട്ടപ്പോ അവര് എങ്ങാണെന്ന് പറഞ്ഞു. അതേ സമയം തന്നെ അലി ആവശ്യപ്പെട്ടപ്പോ അലിക്ക് വിവാഹം ചെയ്തു കൊടുത്തു. പ്രവാചകന് സ്വാതന്ത്ര്യം ഉണ്ട് ആർക്കാരെ വിവാഹം ചെയ്തു കൊടുക്കണമെന്ന്. ആൾറെഡി പ്രവാചകൻ ഇവരുടെ മക്കളെ വിവാഹം കഴിച്ചിട്ടുണ്ട്. അതേ വ്യക്തിക്ക് തന്നെ
മറ്റേ അമ്മായിപ്പനി വിവാഹം കഴിച്ചു കൊടുക്കുന്ന ആവശ്യം മറ്റേ അദ്ദേഹം കരുതിയില്ല. കേൾക്ക് അലിയുമായിട്ടും പ്രവാചകന് ഇസ്ലാമിലെ നാലാമത്തെ ഖലീഫയായ തന്റെ വളർത്തു പുത്രനായ താനുമായി സ്നേഹബന്ധമുള്ള അലിക്ക് തന്റെ മകളെ വിവാഹം കഴിച്ചു കൊടുക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. അതിനെന്താ പ്രശ്നം? അദ്ദേഹം അതേസമയം അലിക്ക് വിവാഹം ചെയ്തു കൊടുത്തു. അത് ഓരോ പിതാവിന്റെ സ്വാതന്ത്ര്യം അല്ലേ? അതിന് ആലംഘടന എന്താ പ്രശ്നം? ആർക്ക് ആര് വിവാഹം ചെയ്ത് കൊടുക്കണം എന്നുള്ള സ്വാതന്ത്ര്യം ലഭിക്കില്ലേ? ഐഷ കെട്ടാൻ നേരത്തെ പിതാവിന്റെ ഇതൊന്നും വേണ്ടായിരുന്നോ? അല്ല, പിതാവിന്റെ സമ്മതത്തോടു കൂടി തന്നെ കിട്ടിയത്. അബൂബക്കർ പറഞ്ഞു, ആയിഷ ചെറിയ കുട്ടിയാണെന്ന് അബൂബക്കർ പറഞ്ഞിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് സമ്മതിച്ചത്? അല്ലെന്നുണ്ടെ തല പോകുന്ന അറിയായിരുന്നു, അതുകൊണ്ടല്ലേ. ആര് പറഞ്ഞു തല പോകുന്ന? ആര് പറഞ്ഞു തല പോകുന്ന? എപ്പോഴാണ് ആയിഷയുടെ വിവാഹം നടക്കുന്നതെന്ന് അറിയോ? അത് മക്ക ജീവിതത്തിലാണ്. അന്ന് പ്രവാചകന് എത്ര അടിയായിരുന്നു താങ്കൾക്കറിയോ? അന്ന് അബൂബക്കർ അന്ന് എന്താ ചെയ്തതെന്ന് അറിയോ? തന്റെ സ്വത്ത് മൊത്തം പ്രവാചകന് വേണ്ടി, ഇസ്ലാമിന് വേണ്ടി ചെലവഴിച്ച വ്യക്തിനെ അബൂബക്കർ. അന്ന് തല പോകുന്നതാണ് താങ്കൾ പറയുന്നത്. അന്ന് ഇസ്ലാമിൽ മദീനയിൽ ഒരു രാഷ്ട്രം സ്ഥാപിച്ചിട്ടില്ല. അന്ന് പ്രവാചകന് അനുയായികൾ ഏകദേശം 30-40 പേരുള്ളൂ. അത് പീഡിപ്പിക്കപ്പെടുന്ന കാലഘട്ടത്തിലാണ് അദ്ദേഹം അബൂബക്കറിന് ഈ അഫ്സലിന്റെ അടുത്തൊരു ചോദ്യമുണ്ട്. ഈ ആയിഷയുടെ അടുത്ത് അല്ല, ആയിഷയെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് മുഹമ്മദ് ചോദിച്ചു വരുമ്പോഴത്തേന് ആയിഷയുടെ പപ്പ എന്താ പറഞ്ഞേ? ബാപ്പ പറഞ്ഞു നമ്മള് സഹോദരന്മാരാണ് പറഞ്ഞു. ആ വിവാഹം നമുക്ക് അനുവദിക്കപ്പെട്ടതാണോ മതപരമായിട്ട്? നമ്മൾ സഹോദരന്മാരല്ലേന്ന് ചോദിച്ചു. നമ്മൾ മതത്തിന് സഹോദരന്മാരാണ്, പക്ഷെ അവര് വിവാഹം പറഞ്ഞത് അനുവദിക്കപ്പെട്ടതാണോ നമ്മൾ സഹോദരങ്ങളല്ലേ എന്നാ ചോദിച്ചു. അതെ, അവര് സഹോദരന്മാരെ പോലെ കഴിഞ്ഞവരാണ്, പക്ഷെ അത് വിവാഹം കഴിക്കുന്നത് മതത്തിന് തടസ്സമില്ല. നമ്മൾ മതത്തിന് സഹോദരന്മാരാണ്, പക്ഷെ വിവാഹം കഴിക്കുന്നത് തടസ്സമില്ല. അടുത്താണ് ആ ടോക്ക് വരുന്നത്, പിന്നീടാണ് അത് കേട്ടിട്ട് മുഹമ്മദ് അവിടുന്ന് പോയ ചെയ്ത പിന്നീടാണ് പറഞ്ഞത്. എനിക്ക് വഹി ഇറങ്ങി. അല്ല, അന്ന് റെഫറൻസ് വരും, അപ്പൊ പിന്നീട് വഹി ഇറങ്ങി. നിങ്ങൾ ഇങ്ങനെ വായിച്ചതോ മാനത്ത് കാണുന്ന ഹദീസിൽ വെക്കണ്ട, കൃത്യമായിട്ട് അതേപോലെ റെഫറൻസ് വന്നിട്ട് സംസാരിക്ക. അഫ്സലെ ഒരു കാര്യം, അഫ്സല് പറയുന്ന കേട്ട്, വിവാഹത്തിന് പേരൻസിന്റെ അനുവാദം വേണം, നബി അങ്ങനെ പിതാവിന്റെ സ്ഥാനത്ത് ചെയ്തു കൊടുത്തെന്നൊക്കെ പറഞ്ഞല്ലോ. അങ്ങനെയല്ലേ അഫ്സല് പറഞ്ഞേ? പിതാവിന്റെ അറിവോടുകൂടെ പിതാവിന്റെ സമ്മതത്തോട് വേണ്ടേ വിവാഹം ചെയ്യാൻ? മുഹമ്മദ് സഫിയെ കെട്ടി ഏത് പിതാവിന്റെ അറിവോടുകൂടിയായിരുന്നു? അല്ലല്ല, പ്രവാചകന്റെ ഇരട്ടത്താപ്പിന്റെ റെഫറൻസ് ഞാൻ പറയണു. ഇതാ ഞാൻ വായിക്കാം. സുനൻ ആൻഡ് നാസായി 3221 അതിൽ പറയുന്നത് നറേറ്റഡ് അബ്ദുല്ല ബിൻ ബുറൈദിയ. It was narrated from Abdullah bin Muraidiyah that his father said, Abu Bakr and Umar, may Allah be pleased with them, proposed marriage to Fatima. But the messenger of Allah said, she is young. Where valla kaaranavani namukku kolpandayirunnilla. Ee pravajagan 6 vayasaya Aishane kalyanam കഴിക്കുമ്പോ യങ്ങാന്ന് തോന്നിയില്ല. പക്ഷെ സ്വന്തം മകളെ ഒരു വയസ്സനായ ഒരു അബൂബക്കറിനോ അല്ലെങ്കിൽ ഉമറിന് വിവാഹം ചോദിച്ചപ്പോ യങ്ങാണെന്ന് പറഞ്ഞു. ഇത് ഇരട്ടത്താപ്പല്ലേ എന്നാണ് എന്റെ ഹദീസ് പൂർണ്ണ ഒരു വൈകി. അപ്പൊ തന്നെ അതേ പ്രായത്തിൽ അരിക്ക് വിവാഹം ചെയ്തു കൊടുത്തു. അപ്പോൾ തന്നെ അത് കഴിഞ്ഞിട്ട് അബൂബക്കറും ഉമറും കൂടെ വിവാഹത്തിന് ചോദിച്ചപ്പോ പറ്റില്ല എന്ന് പറഞ്ഞപ്പോ നാലാം ഖലീഫ പിന്നീട് വിവാഹം ചോദിച്ചപ്പോ നാലാം ഖലീഫ ചെറുപ്പമാണ് എന്നാ ശരിയെന്നും പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഇരട്ടത്താപ്പ് എന്താന്ന് വെച്ചാൽ സ്വന്തം എത്ര കാലായാലും കുഴപ്പമില്ല, ഇത് ഒരു ചെറിയൊരു പെൺകുട്ടീനെ കല്യാണം കഴിക്കാം, പക്ഷേ എന്റെ മോളൊക്കെ ഞാൻ പ്രായമുള്ള ആൾക്ക് കല്യാണം കൊടുക്കില്ല. അതാണ് ഇരട്ടത്താപ്പ്. ഞാൻ പറയാം, ഇനി നേരെ കേൾക്ക്. അതായത് ഈ ആയിഷയെ പ്രവാചകൻ ഈ പറയുന്ന വിവാഹ ബന്ധം അല്ലെങ്കിൽ ഈ പറഞ്ഞുറപ്പിക്കുന്നത് മക്ക ജീവിതത്തിലാണ്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അന്ന് അവിടെ ഈ നാട്ടു നടപ്പായിരുന്ന ഒരു വിഷയമാണ് ഇതുപോലത്തെ വിവാഹം. പക്ഷെ അന്ന് വിവാഹവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇസ്ലാമിലെ ആയത്തുകളൊന്നും ഇറങ്ങിയിട്ടില്ല. ഒരു വിവാഹം എങ്ങനെയാണ് അന്ന് ഇറങ്ങപ്പെട്ട ആയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യം. ചാക്കോ പാസ്റ്റർ കിട്ടും, അതൊക്കെ അറിയാവുന്ന കാര്യമാണ് അദ്ദേഹത്തിന്. എല്ലാവർക്കും എന്തിനാ റഫറൻസ് തരുന്നു? ശരി, പറഞ്ഞില്ല എന്തിനാ റഫറൻസ് തരണി? പറയും. ആ സമൂഹത്തിൽ ഇങ്ങനെ നടന്നിട്ടുണ്ടായിരുന്നു, ഇങ്ങനെയാണ് നടന്നിരുന്നത് എന്ന് പറയും. പറയാം.
ജാബിർ അൽ മൂത്തിം എന്ന് പറയുന്ന സഹാബിക്ക് അബൂബക്കർ, ഈ പ്രവാചകൻ അബൂബക്കറിനെ ഈ പറയുന്ന മറ്റേ ഈ പ്രപ്പോസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അബൂബക്കർ അവരെ വിവാഹം കഴിച്ച് കൊടുക്കാൻ തീരുമാനിച്ചിരുന്നു. അതിന്റെ റെഫറൻസ് ഇപ്പൊ പറയാം, ഒരു 10 സെക്കൻഡ് എടുത്ത് പറയാം. ഹലോ, ഈ മുഹമ്മദിന്റെ പ്രീ എക്സിസ്റ്റൻസ്, നൂറിന്റെ പ്രീ എക്സിസ്റ്റൻസ് ഇപ്പൊ എന്റെ അറിവനുസരിച്ച് തിർമിതിയില് ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് തിർമിതിയുടെ ഇതിലും പിന്നെ ഇബിൻ ഇഷാഖിന്റെ സീറയില് ഇതിനെ കുറിച്ചിട്ട് മെൻഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. പ്രീ എക്സിസ്റ്റൻസ് ഓഫ് മുഹമ്മദ് ഞാൻ വേണമെങ്കിൽ വായിക്കാം. ആ ഓക്കെ ഓക്കെ, അപ്പൊ ഇനി ഞാൻ പറയുന്ന അഫ്സൽ കേൾക്കത്തില്ലായിരിക്കും അല്ലെ. അഫ്സല ഈ പിന്നെ സഭയെ കല്യാണം കഴിച്ചത് മാതാപിതാക്കളുടെ അനുവാദം ഇല്ലാതാ, അത് മാതാപിതാക്കളെല്ലാം കൊല്ലപ്പെട്ടു. ഞാൻ റഫറൻസ് എടുക്കാൻ പോയതല്ല ചാക്കോ, എല്ലാത്തിനും മറുപടി പറയാം. ഒരു മിനിറ്റ്, ഇബിൻ സഹദിന്റെ തബക്കാത്തിൽ കുബ്ര വോളിയം 8 മുസ്ലിം. ഓക്കെ, അതായത് ജുബൈർ അന്ന് മുസ്ലിം ആയിരുന്നില്ല, ആയിഷയെ അബൂബക്കർ അന്ന് ഈ പറയുന്ന ജുബൈറിന് വിവാഹം കഴിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. പിന്നീട് പ്രവാചകൻ പ്രപ്പോസ് ചെയ്തപ്പോ അത് ക്യാൻസൽ ആക്കിയിട്ട് പ്രവാചകന് ഈ പറയുന്ന വിവാഹം ചെയ്തു കൊടുക്കാം എന്നുള്ള തീരുമാനത്തിലെത്തി. ഇബ്നു സഹദ് എഴുതിയ തബക്കാത്തിൽ കുബ്ര വോളിയം 8 പറഞ്ഞത്. ലിങ്ക് വേണമെങ്കിൽ. അല്ല, നമ്മുടെ അഫ്സലേ, അഫ്സലെ ഈ ഞാൻ ഈ സഫിയുടെ പറഞ്ഞപ്പോ അഫ്സൽ ചാടി വീണ്. സഫിയുടെ ഭർത്താവിനെ അപ്പനെ കൊന്നിട്ട് കല്യാണം കഴിക്കാറുണ്ട്, പേരൻസിന്റെ ഒരു അനുവാദമില്ലായിരുന്നു. ഇനി ഞാൻ ചോദിക്കട്ടെ, ഈ ജുവൈരിയെ മുഹമ്മദ് കല്യാണം കഴിച്ച എങ്ങനെ? ജുവൈരിയെ പറയണോ? അല്ല, സഫിയ ആരായിരുന്നു ചാക്കോ? അല്ല, സഫിയ വെല്ലവരുടെ ഭാര്യയായിരുന്നു. വെല്ലവന്റെ ഭാര്യ ഭർത്താവിനെ കൊന്നിട്ടല്ല സഫിയ തട്ടിയെടുത്തെ? സഫിയ അടിമ സ്ത്രീ ആയിരുന്നു അല്ലയോ? കള്ളം പറയരുത്. സഫിയ അടിമ സ്ത്രീ, എന്തിനാ നുണ പറയുന്നത്? സൈബർ യുദ്ധം മുസ്ലിങ്ങൾ ജയിച്ചു അല്ലയോ? എന്റെ പൊന്നെ, ഞാൻ സൈബർ അഫ്സല യുദ്ധം ജയിച്ച ഉടനെ എന്ത് കാരണത്തിലാണ് യുദ്ധം ചെയ്തത്? ആ യുദ്ധം ജയിച്ച സ്ത്രീ, യുദ്ധം ജയിച്ചു കഴിഞ്ഞാൽ യുദ്ധത്തിൽ വന്ന സ്ത്രീകൾ അടിമകൾ തന്നെയാണ്. അതിലെന്താ സംശയം? ബൈബിളിക്കലായിട്ട് അതിൽ തെളിവ് ബൈബിളിനെ ചർച്ച നമുക്ക് ബൈബിൾ ചർച്ചയിലാവാം. ഇപ്പൊ നിങ്ങൾ അല്ല, അതെ യുദ്ധത്തിന് ജയിച്ചാല് അവിടെ ഉണ്ടായിരുന്ന സ്ത്രീകള് അവരുടെ അടിമകളാണ്, അതിലെന്താ സംശയം? അത് ലോകത്ത് മുമ്പേ നിലനിർത്തി ഇങ്ങനെ ബഹളം ഉണ്ടാക്കാതെ. സഫിയയുടെ കാര്യം നിങ്ങൾക്കൊരു തലവേദനയാണ്. ആ സഫിയക്ക് 17 വയസ്സുള്ളപ്പോഴാണ് ഈ വൃദ്ധനായ മുഹമ്മദ് കല്യാണം കഴിക്കുന്നത്. സഫിയയുടെ ഭർത്താവിനെ ക്രൂരമായി കൊന്നുകളഞ്ഞ്, സഫിയയുടെ പിതാവിനെയും കൊന്നുകളഞ്ഞ്, കൂടെ ഉണ്ടായിരുന്ന പുരുഷന്മാരെല്ലാം കൊന്ന്. ആ കൈബർ എന്ന് പറയുന്ന അല്ലല്ല, നിങ്ങളുടെ മുഹമ്മദിന്റെ ക്രൂരതയുടെ കാര്യം ഞാൻ പറയുമ്പോ നിങ്ങൾക്ക് ഗുരു പൊട്ടും. ഞാൻ പറയുന്നത് കേൾക്ക്, എന്ത് കാരണം കൊണ്ടാണ് ഈ കൈബർ ആക്രമിച്ചത്? ഒരു കാരണമില്ല. എന്തിനു വേണ്ടിയാ കൈബർ ആക്രമിച്ചത്? ബനു ഖുറൈള എന്ന് പറയുന്നതായ യഹൂദ ഗോത്രത്തെ മുഹമ്മദ് കൊന്നൊടുക്കിയത് എന്തിനു വേണ്ടിയാ? എന്തിനു വേണ്ടിയാ? മുഹമ്മദിനെതിരെ എന്തോ പുലഭ്യം പറഞ്ഞു എന്ന് ഞാനിപ്പോ വായിച്ചു കേൾപ്പിക്കാം. അറിയാത്ത കാര്യങ്ങൾ പറയരുത് ചാക്കോ. ഞാൻ പറഞ്ഞു, ബനു ഖുറൈലയെ പ്രവാചകൻ വധിച്ചത് കന്തക്ക് എന്ന് പറയുന്ന യുദ്ധത്തിൽ ഈ മദീന രാഷ്ട്രത്തെ ഈ പറയുന്ന ഖുറൈശി ഗത്ഫാം ഗോത്രങ്ങൾ ആക്രമിക്കാൻ വന്ന സമയത്ത് അവരോടൊപ്പം നിന്നുകൊണ്ട് അവർക്ക് അവരോടൊപ്പം നിന്നുകൊണ്ട് കരാർ ലംഘിച്ചുകൊണ്ട് രാഷ്ട്രത്തെ ഒറ്റുകൊടുത്ത് ചെയ്തവരാണ് ഈ ബനു ഖുറൈല. അതുകൊണ്ടാണ് അവർക്ക് അവരുടെ തന്നെ നേതാവായ പറയട്ടെ ഔസ് ഗോത്ര തലവനായ സഹദ് ബിൻ മുആദ് വെച്ചുകൊണ്ട് ബൈബിൾ പ്രകാരമാണ് അദ്ദേഹം ശിക്ഷ വിധിച്ചത്. ആവർത്തന പുസ്തകം നിങ്ങള് ആദ്യം സമാധാനം പറയണം. സമാധാനപരമായിട്ട് യുദ്ധം ചെയ്യുന്നില്ലെങ്കിൽ അവര് ഞാനിപ്പോ വായിക്കാൻ പോവാ. ഞാനിപ്പോ വായിക്കാം. ബനു ഖുറൈൽ എന്ന യഹൂദ ഗോത്രത്തെ മുഹമ്മദ് കൊന്നത് ഈ അഫ്സൽ പറയുന്ന പോലെയല്ല. ഞാനിപ്പോ വായിച്ചു കേൾപ്പിക്കാം, പ്രഷർ കൂടരുത്. ഞാനിപ്പോ വായിക്കാം, അനങ്ങാതെ അവിടെ ഇരിക്കണം കേട്ടോ. വായിക്കട്ടെ. നിങ്ങളുടെ നിങ്ങളുടെ ഈ അഫ്സൽ എന്ന് പറയുന്ന ആള് സുന്നിയാ കേട്ടോ. അഫ്സൽ സുന്നിയാണ്. സുന്നി മഹാപണ്ഡിതന്മാർ എഴുതിയ ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥത്തിൽ ഞാൻ വായിക്കാൻ പോവാ. അത് അഫ്സൽ അറിയാലോ, പേജ് 391. അഫ്സലെ കയ്യിലുണ്ടല്ലോ. ഏത് ബുക്ക് ചാക്കോ?
ഞാൻ വായിക്കാൻ പോവാ. ഇസ്ലാമിക സമ്പൂർണ്ണ ഇസ്ലാമിക ചരിത്രം സമ്പൂർണ്ണ അവിടെ നിന്നല്ലേ പറയുന്നൊക്കെ. സുന്നികളുടെ സുന്നികളുടെ മഹാപണ്ഡിതന്മാര് പറയാം 391 മുതൽ 399 വരെയുള്ള ഭാഗം ഇട്ട് കൈവച്ചേ. ഞാനിപ്പോ വായിച്ചു കേൾപ്പിക്കാം, മനസ്സിലാകുന്നുണ്ടോ? ഞാനിപ്പോ വായിച്ചു കേൾപ്പിക്കാം. അഞ്ചാം കൊല്ലം ബനു ഖുറൈലക്കാരുടെ നേരെ തിരുമേനി സഹാബികൾ യുദ്ധത്തിന് പുറപ്പെട്ടു. തിരുമേനി ബനു ഖുറൈലരിൽ പ്രമാണികളായ വ്യക്തികളുടെ പേരുകൾ വിളിച്ചുകൊണ്ട് ഇപ്രകാരം ചോദിച്ചു, കുരങ്ങിന്റെയും പന്നിയുടെയും വംശക്കാരെ. ഒരു പ്രവാചകന മുത്തുനബി ഒരു മഹോന്നതം വിളിക്കുക, പന്നികളുടെയും കുരങ്ങിന്റെയും വംശക്കാരെ. കേട്ടോ, വായിച്ചോ, ഞാൻ അടിവരായിട്ടോ, ഞാൻ വായിച്ച് പറഞ്ഞു, വായിക്കാൻ ശ്രദ്ധിച്ചോണം കേട്ടോ. ആ വംശക്കാരെ, നിങ്ങൾ എന്നെ പുലഭ്യം പറഞ്ഞുവോ? പിശാചിനെ ആരാധിക്കുന്നവരെ, നിങ്ങളെ അള്ളാഹു ശിക്ഷിച്ചില്ലേ? ഞങ്ങൾ താങ്കളെ ദുഷിച്ചുകൊണ്ടൊന്നും പറഞ്ഞില്ല എന്ന് അവർ ആണയിട്ടു. കേട്ടോ, ആ ബനു ഖുറൈല ഗോത്രക്കാർ എന്ന് പറയുന്ന ആൾ ഏകദേശം 1000 പേര് വരും. അവര് പറയാണ്, ഞങ്ങൾ താങ്കളെ പുലഭ്യം പറഞ്ഞില്ലേ എന്ന് ആണയിടുക. ആണയിട്ടിട്ട് ഈ മുഹമ്മദ് വിട്ടില്ല. മുഹമ്മദിന്റെ ക്രൂരത കാണാൻ പോവാ, ഞാൻ വായിക്കാൻ പോവാ. അപ്പം അവിടെ അങ്ങനെ രേഖപ്പെടുത്തി, ഞങ്ങൾ പുലഭ്യം പറഞ്ഞില്ല എന്ന് അവർ ആണയിട്ടു. യഹൂദികളുടെ കോട്ടയെ 25 മുസ്ലിം സേന ഉപരോധിച്ചു. സ്ത്രീകളും കുട്ടികളും അടക്കം യഹൂദികൾ ആകമാനം കരഞ്ഞു. അവർ കരയുകയാണ്, സ്ത്രീകൾ യഹൂദന്മാരായ യഹൂദന്മാരായ പുരുഷന്മാരുടെ ഭാര്യമാരും പെൺമക്കളും അടങ്ങുന്ന സ്ത്രീകളും കുഞ്ഞുങ്ങളും കരയുക മുഹമ്മദിന്റെ മുമ്പാകെ നിന്ന്. അടുത്തപ്പം മുഹമ്മദിന്റെ മറുപടി, അവർ പറയാണ്, ഞങ്ങൾ നാട് വിട്ട് പൊയ്ക്കൊള്ളാമെന്നും വെറും കയ്യോടെ പൊയ്ക്കൊള്ളാമെന്നും മുഹമ്മദിനെ അറിയിച്ചു. മുഹമ്മദ് അനുവദിച്ചില്ല. അവരുടെ എണ്ണം 900 പക്ഷാന്തരങ്ങളുണ്ട്. അവരിൽ പ്രായപൂർത്തിയെത്തി എല്ലാ പുരുഷന്മാരെയും വധിക്കുക, സ്ത്രീകളെയും കുട്ടികളെയും യുദ്ധ തടവുകാരാക്കി അടിമകളാക്കുക, അവരുടെ സ്വത്തുക്കൾ യുദ്ധ മുതലുകളായി കണ്ടുകെട്ടുക, അവരുടെ വീടുകൾ സഹാബിമാരുടെ വസതികളാക്കുക. കഴിഞ്ഞ രാത്രി ഒരു മലക്ക് ഇതാണ് അള്ളാഹുവിന്റെ വിധിയെന്ന് എന്നെ അറിയിച്ചിട്ടുണ്ടെന്നും തിരുമേനി പറയുകയുണ്ടായി. മദീനയുടെ ഹൃദയഭാഗത്തു കുറെ കുഴികൾ കുഴിക്കുവാൻ തിരുമേനി കൽപ്പിച്ചു. കൊലശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരെ കൊന്നു കുഴിച്ചു മൂടാനാണ് ആ കുഴികൾ നിർമ്മിക്കപ്പെട്ടത്. തടവുകാർ ആ കുഴിയുടെ അടുത്തേക്ക് ഹാജരാക്കപ്പെട്ടു. കൊല്ലപ്പെടേണ്ടവർ മുഴുവൻ സന്ധ്യയാകുമ്പോഴേക്കും കൊല്ലപ്പെട്ടു. കൊല്ലപ്പെട്ടവരുടെ എണ്ണം 600 ഇടയിലായിരുന്നു. അവരുടെ ശവങ്ങൾ കൊണ്ട് നിറഞ്ഞ കുഴികൾ മണ്ണിട്ട് മൂടി. എന്തൊരു നല്ല പഞ്ചാര മുഹമ്മദ്! എന്താ ഇവിടെ കാണിച്ചത്? അദ്ദേഹത്തെ പുലഭ്യം പറഞ്ഞെന്നാണ് അദ്ദേഹത്തിന്റെ പരാതി. ആ ഗോത്രക്കാർ 100 വരുന്ന ശ്രീപുരുഷന്മാർ ആണയിട്ട് പറയാ, ഞങ്ങൾ പുലഭ്യം പറഞ്ഞില്ല, ഞങ്ങൾ പറഞ്ഞില്ല. ആണയിട്ട് പറഞ്ഞിട്ടും അത് കേൾക്കാതെ അവരുടെ പുരുഷന്മാരെ മുഴുവൻ പുരുഷന്മാരെയും നിഷ്കരണം കുഴി കുഴിച്ചിട്ട് കുഴിയുടെ പക്കത്ത് കൊണ്ടുപോയി പെടല് വെട്ടി അവിടെ ഇട്ട് മണ്ണിട്ട് മറവി ചെയ്തിട്ട് പെണ്ണുങ്ങളെയും അവിടുത്തെ സ്വത്തുക്കളെല്ലാം കൊള്ളയടിച്ച് അവരുണ്ടാക്കി അവരുടെ വീട് സഹാബാക്കൾക്ക് പൊറുക്കാൻ കൊടുത്ത മുഹമ്മദിന്റെ മാനവീയത എന്റെ അപ്സല. നിങ്ങൾ വായിക്കാത്ത ഞാൻ വായിച്ചു പറഞ്ഞുതരാം. ഇനി വായിക്കാൻ വിട്ട ഭാഗങ്ങൾ ഞാൻ വായിക്കാം. എഴുന്നൂറ് ജൂതന്മാരെ കൊന്നയില് എത്രയോ ചെറുപ്പക്കാരായ 12-13 വയസ്സായിട്ടുള്ള ബാലന്മാരുണ്ട്. അവരുടെ ട്രൗസർ താത്തി അവർക്ക് ഗുഹ്യ രോമം ഉണ്ട് എന്നറിഞ്ഞാൽ അവരെ കൊന്നു. 12-13 വയസ്സായ ബാലന്മാർ. ഒന്ന് ആലോചിച്ച് ഇത്രയും വലിയൊരു ക്രൂരത വേറെ എവിടെയെങ്കിലും നടന്നിട്ടുണ്ടോ? ബാലന്മാരെ ഗുഹ്യ റോമം ഉണ്ടോ നോക്കിയിട്ട് കുറെ ഹദീസുകൾ ഉണ്ട്, ഞാൻ വേണി കൊണ്ടു തരാൻ വേണ്ടി. അത് അങ്ങനെയല്ല, കേൾക്കട്ടെ സുഹൃത്ത്, അവിടെ നില്ല്. ഈ റൂമിലുള്ളതായ സുഹൃത്തുക്കൾ കേൾക്കട്ടെ, നിങ്ങൾ പിടയ്ക്കാതെ, നിങ്ങൾക്ക് എന്താ ഇത്ര വലിയ ധൃതി? അവിടെ നില്ല്, അവിടെ നില്ല്, അവിടെ നില്ല് സുഹൃത്തെ. ജുവൈര എന്ന് പറയുന്ന സ്ത്രീയെ മുഹമ്മദ് എങ്ങനെയാണ് ഭാര്യയാക്കിയത്? വായിക്കട്ടെ, അവിടെ നില്ല്, പിടയ്ക്കാതെ നില്ല്. ഈ ഗ്രൂപ്പിലുള്ള ആളുകൾ കേൾക്കട്ടെ, നിങ്ങളുടെ മുഹമ്മദിന്റെ എല്ലാവിധ വിശേഷങ്ങളും നാട്ടുകാർ അറിയട്ടെ. ഞങ്ങൾ ഇതേ അനാവശ്യം പറയുന്നതല്ല. നിങ്ങളുടെ പുസ്തകം ഞങ്ങൾ പണം കൊടുത്ത് വാങ്ങി, എന്നിട്ട് ഞങ്ങൾ വായിക്കുന്നു. ഞങ്ങൾ വായിക്കുന്ന സത്യത്തെ നിങ്ങൾ മറച്ചു വെച്ചിട്ട് നിങ്ങളുടെ പ്രവാചകനെ എന്തോ സംഭവമാണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഉയർത്തി കാണിക്കുന്നു. അത് വ്യാജമാണ്, അത് മാനവിക വിരുദ്ധമാണ്, അത് മനുഷ്യ സമൂഹത്തോട് കാണിക്കുന്ന കൊടുങ്കയാണ്. അതുകൊണ്ട്
ജുവൈരിയയെ മുഹമ്മദ് തട്ടിയെടുത്തതിനെ കുറിച്ച് ഞാൻ വായിക്കുകയാണ്. അതേ പുസ്തകം പേജ് 365 366 67 ഹഫ്സലിന്റെ കയ്യിലിരിക്കുന്ന പുസ്തകം തുറന്നാട്ടെ, ഞാൻ വായിക്കാം. ചാക്കോ പാസ് വായിച്ചു കേൾപ്പിക്കുക. അല്ല, ഞാൻ വായിക്കാം. എന്റെ കയ്യിലുള്ള മുഹമ്മദ് ഹുസൈൻ ഹൈക്കിളിന്റെ ഞാൻ വായിക്കാം. പിടയ്ക്കാന്നില്ല, താങ്കൾ ധൃതി വെക്കാതെ. നിങ്ങളുടെ പണ്ഡിതന്മാർ ഇപ്പൊ ഈ അഫ്സലിന് ഇത് തള്ളിപ്പറയാൻ ഒക്കത്തില്ല. ജമാഅത്ത് ഇസ്ലാമിക്കാർ വല്ലവരും ആരുടെ പറഞ്ഞ അത് സുന്നികളുടെ ആണെന്ന് പറഞ്ഞത് ഇപ്പൊ ഇദ്ദേഹം തള്ളാനൊക്കത്തില്ല. കാരണം ഇദ്ദേഹത്തിന്റെ അനിഷേധ്യ സുന്നി പണ്ഡിതന്മാരാണ് എഴുതി വെച്ചിരിക്കുന്നത്, പച്ചയ്ക്ക് വെച്ച് എഴുതി വെച്ചിരിക്കുക. അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് ഈ സാധനം. ഈ സാധനം നിരോധിച്ചിരിക്കുക അവര്. ഈ ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥം ഇന്ന് വില കൊടുത്ത് വാങ്ങാൻ കിട്ടത്തില്ല. ആർക്കെങ്കിലും ഒന്ന് വാങ്ങാവത്, അതവർ നിരോധിച്ചു. കാരണം എത്രയോ ഒരുപാട് സത്യങ്ങൾ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അത് പുറത്തു വന്നാൽ അവർക്ക് ദോഷമാണെന്നറിയാം. മനസ്സിലാകുന്നുണ്ടോ? ഞാൻ വായിക്കാൻ പോവാ. ഈ യുദ്ധത്തിന് ബനു മുസ്തലിക്ക് യുദ്ധമെന്ന് കുസാവ ഗോത്രത്തലവനായ ഹർസിന്റെ മകളായ ജുവൈരിയ ബന്ധനസ്ഥനാക്കപ്പെട്ടവരിൽ ഉൾപ്പെട്ടിരുന്നു. ഈ ഹർസി എന്ന് പറയുന്ന ഗോത്രത്തലവന്റെ മകളാണ് ജുവൈരിയ. അവരെ ബന്ധനസ്ഥർക്ക് ബന്ധിക്കപ്പെട്ട ഒരാളായിരുന്നു ഈ പെൺകുട്ടി. ആ മഹദിയെ തിരുമേനിക്ക് നൽകപ്പെട്ടു. തിരുമേനി ജുവൈരിയെ സ്വതന്ത്രമാക്കുകയും പിന്നീട് വിവാഹം കഴിക്കുകയും ചെയ്തു. അപ്പനറിയുന്നില്ല. ഹർസി മകളെ മോചിപ്പിക്കാനായി പുറപ്പെട്ടു. പ്രതിഫലമായി നൽകാൻ കുറെ ഒട്ടകങ്ങളെയും കൊണ്ടുപോയി. ഒട്ടകങ്ങളെ പ്രതിഫലമായി സ്വീകരിച്ചുകൊണ്ട് എന്റെ മകളെ വിട്ടുതരണമെന്ന് അദ്ദേഹം തിരുമേനിയോട് പറഞ്ഞപ്പോൾ മലച്ചെരുവിൽ കെട്ടിയിട്ടിരിക്കുന്ന ഒട്ടകങ്ങളെ പറ്റി ഒന്നും പറയാനില്ലേ എന്ന് തിരുമേനി ചോദിച്ചു. അതായത് കുറെ ഒട്ടകങ്ങളെ മുഹമ്മദിന് കൊടുത്തിട്ട് ഈ സ്വന്തം മകളെ തിരിച്ചു വാങ്ങാനായിട്ട് എന്നപ്പോഴത്തേനും മുഹമ്മദ് പറയാണ്, ഹർസി നീ മലഞ്ചെരുവിൽ അങ്ങോട്ട് വേറെ കുറെ ഒട്ടകങ്ങളെ കിട്ടിയിട്ടുണ്ട്, അതിനെ കൂടെ കൊണ്ടുപോകാനായിട്ട് പറഞ്ഞു. പക്ഷെ അവസാനം ഗതികേട് കൊണ്ട് മകളെയും പോയി അദ്ദേഹം മതം മാറേണ്ടതായിട്ട് വന്നു. എങ്ങനെയുണ്ട്? ഇവിടെ എവിടെയാണ് സ്വന്തം പിതാവിന്റെ അനുവാദത്തോടുകൂടെ കല്യാണം കഴിച്ചത്? പറയുമ്പോഴത്തേനും കല്യാണം കഴിക്കുന്നതിന് മാതാപിതാക്കളുടെ അറിവ് വേണം, പിതാവിന്റെ സമ്മതം വേണം, വലിയവായി നിങ്ങൾക്ക് തള്ളാം. പക്ഷെ മുഹമ്മദിന് ജുബൈരിയെ കല്യാണം കഴിക്കാനായിട്ട് ഏത് പിതാവിന്റെ അനുവാദം ഉണ്ടായിരുന്നേ? യുദ്ധത്തിൽ പിടിച്ചെടുത്ത പെൺകുട്ടിയെ കൊണ്ട് പോവുക, സ്വന്തം പിതാവ് അറിയാതെ അതിനെ കല്യാണം കഴിച്ചു. പിതാവ് അറിയുന്നില്ല. വേദനയോടുകൂടി പെണ്ണിനെ തിരിച്ചു വാങ്ങാനായിട്ട് നിരവധി ഒട്ടകങ്ങളെ കൊണ്ട് വന്ന ഉടനെ മുഹമ്മദ് പുച്ഛിച്ച് പുറം തള്ളി. ഇത്ര ക്രൂരവും നിന്ദ്യമായ പരിപാടിയിലൂടെയാണ് ജുവൈരിയെ തട്ടിയെടുത്തത്. സഭയുടെ കാര്യം വേറെ, ഇങ്ങനെ പുള്ളി തട്ടിയെടുത്തതായ ഭാര്യമാരുടെ എണ്ണം പറഞ്ഞാലുണ്ടല്ലോ, അഫ്സലെ അഫ്സൽ ആകെ കൊഴയും. അതുകൊണ്ട് ചാക്കോ പലതും മാനസ് കാണും. ചാക്കോ അതിൽ ഇല്ലാത്ത കാര്യങ്ങൾ ചാക്കോ കൈനിട്ട് വായിക്കുന്നു. ഞാൻ ജുവൈരിയോട് ഞാൻ വായിച്ചുതരാം. ജുവൈരിയ ഞാൻ വായിക്കാം. ഇത് നിങ്ങളുടെ ഇസ്ലാമിക പഴയ അടവാണ്. ഇത് ഇവിടെ ഒന്നും ചിലവാകത്തില്ല. ഈ ഞങ്ങളുടെ കയ്യില് എന്ന് പറഞ്ഞാൽ അനിൽകുമാർ അയ്യപ്പൻ, ജെറി തോമസ്, അനിൽക്കൊടുത്തോം പാസ്റ്റ്, ചാക്കോ പാസ്റ്റ്, വർഗീസ് പാസ്റ്റ്, നിങ്ങളുടെ കയ്യിൽ, നിങ്ങളുടെ ഞാൻ പറഞ്ഞ കേരളത്തിലെ നിങ്ങളുടെ മുസ്ലിം ഈവൻ MM അക്ബറിന്റെ ഇല്ലാത്ത രീതിയിലുള്ള ഹിസ്റ്ററി ബുക്സുകളുണ്ട്. നിങ്ങൾ ഈ കടന്ന് ഇവിടെ വന്ന് വെളുപ്പിച്ച് ഇത് എന്തിനാ എന്റെ പൊന്ന് സഹോദര? അത് ഞങ്ങള് എന്ത് വെളുപ്പിക്കുന്നത്? നിങ്ങള് ഇല്ലാത്ത കാര്യങ്ങൾ നിങ്ങള് മനസ്സിൽ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ട് പറഞ്ഞുകഴിഞ്ഞാൽ ഞങ്ങൾ അംഗീകരിക്കണോ? ചാക്കോ വായിച്ചത് അല്ല, ആരാണ് ജുവൈരിയ? ചാക്കോ പറയട്ടെ, യുദ്ധം കഴിഞ്ഞിട്ട് അടിമയാക്കപ്പെട്ട സ്ത്രീയാണ്. അപ്പൊ അവർക്ക് അവരുടെ അവർ ഇസ്ലാം മതം സ്വീകരിച്ചു, അവരുടെ പിതാവിന്റെ കൂടെ പോകാൻ അവർക്ക് താല്പര്യമില്ലായിരുന്നില്ല. അപ്പൊ അവരെ ഭാര്യയാക്കി. എന്താ പ്രശ്നം? ഇതിലെന്താ പ്രശ്നം പറയാം? അവരുടെ സമ്മതത്തോട് കൂടിയാണ് അവർ വിവാഹം കഴിച്ചത്. പറയാ തക്കിയ, ആ സ്വന്തം പിതാവ് വരുന്നതിന് മുമ്പേ ഇവളെ കെട്ടി, ഇവളുമായിട്ട് വീട് കൂടി. അപ്പൻ അറിയുന്നില്ല. സാധാരണ രീതിയിൽ യുദ്ധ തടവുകാരാക്കിയ തടവിനായുള്ള മോചനം കൊടുത്തിട്ട് മോചിപ്പിക്കുക, ആ ഒരു നിയമം അന്നുണ്ട്. പറഞ്ഞു മനസ്സിലാകുന്നുണ്ടോ? യുദ്ധത്തിന് ആ സമ്പത്ത് കൊടുത്തിട്ട് മോചിപ്പിക്കുക, മോചനം. വിവാഹം കഴിച്ചോ ആ സ്ത്രീയുടെ സമ്മതത്തോടു കൂടിയാണ് വിവാഹം കഴിച്ചോ? നിർത്ത് പറയുന്നത് കേക്ക്. സ്ത്രീയുടെ സമ്മതമോ? എന്ത് കഷ്ടമാന്നുള്ള ഒരു ഗോത്രത്തെ മുഴുവൻ കൊന്നൊടുക്കിയിട്ട് ആ ഗോത്രത്തിലെ പുള്ളിക്ക് മുഹമ്മദിന്റെ കണ്ണിൽപ്പെട്ട, അതായത് ഇമാം റാസി ഫക്രുദ്ദീൻ അൽ റാസിയുടെ ഒരു സൂറത്തുൽ അഹ്സാബിന്റെ ഒരു തഫ്സീർ പറയുന്നുണ്ട്, അദ്ദേഹത്തിന് ഏതൊരു പെണ്ണിനെ ഇഷ്ടപ്പെട്ടാലും ആ മുഹമ്മദിന്റെ അനിവാര്യമായ ഘട്ടത്തിൽ ഒരു സ്ത്രീയെ ഇഷ്ടപ്പെട്ടാൽ ഭർത്താവ് അവളെ മുഹമ്മദിന് കൊടുക്കണമെന്നാണ് തഫ്സീർ എഴുതി വെച്ചിരിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? മുഹമ്മദിന്റെ കണ്ണിൽ വീണാൽ പിന്നെ ആ പെണ്ണിന്റെ കഷ്ടകാലമാണ്. അപ്പൊ ഈ ജുവൈരിയെ കണ്ടിൽപ്പെട്ടു, ജുവൈരിയെ കൊണ്ട് പോയി. സ്വന്തം പിതാവ് അറിയുന്നില്ല. പിതാവ് അറിയാതെ ആ പെണ്ണിനെ വീടുകൂടി. അതെച്ചാ പുള്ളി അന്നത്തെ നിയമം അനുസരിച്ച് കല്യാണം കഴിച്ചു. അപ്പൻ അറിയാതെ അവരുടെ സമ്മതത്തോടു കൂടി. ആരുടെ സമ്മതമാണ്? ഒരു മിനിറ്റ്,
ഇവിടെ വായിച്ച് കേൾപ്പിച്ചത് ആ പുസ്തകം അതേപോലെ തന്നെ വായിച്ചേ. അതിനകത്ത് ഒരു അക്ഷരം പോലും ഒരു കുത്തും കോമയും പോലും പുള്ളി ഇട്ടില്ല. അത് വസ്സലിന് കൊണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് വായിച്ചത് കള്ളമാണ്. ഇപ്പൊ ആലങ്കാടനെ കുറിച്ച് ഹദീസ് വായിച്ച് ഇവിടെ ഞങ്ങൾ ആര്, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇന്റർപ്രിട്ടേഷൻ കൊടുക്കേണ്ട ആവശ്യമേ ഇല്ല. ഇത് വായിച്ച ആൾക്കാരെ കേൾപ്പിക്കുകയോ മനസ്സിലാക്കിക്കോ, ഇത്ര മാത്രമേ സംഭവം. സോ വി കീപ് ഓൺ ഡൂയിങ് ഓൾ ദീസ് തിങ്സ്. അഫ്സലിന് വേണമെങ്കിൽ ഞാൻ ആ ചെറിയ ബാലന്മാരെ ഈ കൊറേഷ്യ യുദ്ധം 13-ഉം 12-ഉം വയസ്സായ ഗുഹ്യ റോമം ഉണ്ട് എന്ന് കണ്ട് പുരുഷ ബാലന്മാരെ കഴുത്തർത്ത കൊന്ന് ഞാൻ ഹദീസ് വായിക്കുന്നതോ? ഞാൻ വായിക്കണേ ഇപ്പൊ വായിക്കാം. വേണോ? വേണോ അഫ്സൽ? അത് സഹിഹായിട്ടുള്ള ഹദീസ് തന്നെയാണ്. അത് ഈ ബനു ഖുറൈള ഗോത്രത്തിലുള്ള ഈ പറയുന്ന പുരുഷന്മാരെ കൊന്നു. അത് അവരുടെ പോരാളികളാണ് നോക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഇത് ടെസ്റ്റ് ചെയ്തു. പക്ഷെ അതിന് ഞങ്ങൾക്ക് പങ്കില്ല എന്ന് പറഞ്ഞ് അഭയം ചോദിച്ചവർക്കൊക്കെ പ്രവാചക അഭയം കൊടുത്തിട്ടുണ്ട്. അവര് ചെയ്ത തെറ്റെന്താണ് ആലങ്കാടനാണ്? ബനു ഖുറൈള ചെയ്ത തെറ്റെന്താണെന്ന് ആലങ്കാടനാണ്. ഒറ്റ മിനിറ്റ്. ഇപ്പം ചാക്കോ പാസ്റ്റർ വായിച്ച എന്താണ്? ഏകദേശം 900 മുതൽ 1000 വരെയുള്ള ആൾക്കാരിൽ 700 പേരോളം ആൾക്കാരെ കൊന്നെന്നുള്ളത്. അതെ, അല്ല അവര് അവരുടെ ഗോത്രം, അല്ല ഗിബോറ പറയുന്നത് കേൾക്ക്, അവരുടെ ഗോത്രം രാജ്യദ്രോഹ കുറ്റങ്ങൾ ചെയ്തു മദീനയിൽ ഇരുന്നു കൊണ്ട് മദീന. അഫ്സല് നിങ്ങള് മുഹമ്മദിന്റെ ടോട്ടൽ റേറ്റ്സ്, മുഹമ്മദ് യുദ്ധം എന്ന് പറഞ്ഞ സാധനം ചെയ്തിട്ടില്ല. ലാസ്റ്റ് പ്രബലമായിട്ട് സമയത്ത് ഒരു യുദ്ധം നടന്നിട്ടുണ്ട്, ബാക്കി എല്ലാം ദാറ്റ് കോൾഡ് റെയ്ഡ്. റെയ്ഡ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ ചരിത്രം ഒന്നും അറിയില്ല, പോയി പഠിച്ചിട്ട് വരും. മൂത്ത യുദ്ധം എന്താണെന്ന് അറിയോ? 200,000 പേരുടെ ബൈസന്റൈൻ സാമ്രാജ്യത്തിന്റെ അടിയിൽ പോയിട്ട് മറ്റേ മുഖാരം യുദ്ധം എന്താണ്, ബദ്ര യുദ്ധം എന്താണ്, അഫ്സൽ താങ്കൾ പറഞ്ഞു, ഇപ്പോ പറഞ്ഞില്ല ഒരു ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞാൽ ദേശദ്രോഹം. ഞാനല്ല നിങ്ങളെ ജിബോ പറയാൻ അനുവദിക്കും. ഞാൻ ജുവൈലിയുടെ കാര്യം ഞാൻ വായിക്കാം. ഇതാ 428-ാമത്തെ പേര് നമ്പർ മുഹമ്മദ് എന്ന് പറഞ്ഞ പുസ്തകം. അല്ല നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കണ്ട. ഈ കളവ് പറഞ്ഞ സുവിശേഷം, അല്ല പൗലോസ് പൗലോസ് കളവ് പറഞ്ഞിട്ട് സുവിശേഷം നടത്താൻ അനുവാദം തന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എപ്പോഴും ഈ തക്കി അടിക്കണോ? പൗലോസ് പറഞ്ഞിട്ടുണ്ട് നമുക്ക് പൗലോസിന്റെ അടുത്തൊക്കെ പിന്നീട് പോവാം. ആദ്യം ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് നമുക്ക് പൗലോസിന്റെ അടുത്തൊക്കെ പോവാം. കേട്ടോ? ഞാൻ വായിക്കാം. ആദ്യം ബുക്ക് ആൻഡ് പേജ് നമ്പർ പറയൂ, ഏതിനെ കുറിച്ചാ പറയുന്നത് പറഞ്ഞിട്ട് വായിക്കൂ. അത് നമ്മൾ വെരിഫൈ ചെയ്യാമല്ലോ. ഓക്കെ. മുഹമ്മദ് ഹുസൈൻ ഹൈക്കിളിന്റെ പ്രവാചകന്റെ ആദ്യകാല ജീവചരിത്രങ്ങളിൽ നിന്നുകൊണ്ട് അദ്ദേഹം എഴുതിയ ഗ്രന്ഥമാണ് മുഹമ്മദ് എന്ന് പറയുന്ന പുസ്തകം. അതിന്റെ മലയാളം പരിഭാഷ 428-ാമത്തെ പേജ്. ജുവൈരിയ ബനു മുസ്തലിക്കിലെ ബന്ദികളിൽ ഒരാളായിരുന്നു ജുവൈരിയ. ഗോത്ര നേതാവായ ഹാരിസിബിന് അബൂദാറിന്റെ പുത്രി. പുലീരിയായ ജുവൈരിയ ഒരു അനുസാരിയുടെ അധീനതയിലാണ് വന്നുപെട്ടത്. യജമാനിന് പണം കൊടുത്ത് മോചിതയാവാൻ ജുവൈരിയ ആഗ്രഹിച്ചു. പക്ഷേ അൻസാരി വമ്പിച്ചൊരു തുക പ്രതിഫലം ആവശ്യപ്പെട്ടു. താൻ ആവശ്യപ്പെടുന്ന പ്രതിഫലം നൽകാൻ ജുവൈരിയുടെ പിതാവിന് ശേഷിയുണ്ടെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. പക്ഷേ ഈ ആവശ്യത്തിൽ അസംതൃപ്തിയും ആശങ്കയും തോന്നിയതിനാൽ ജുവൈരിയ പ്രവാചകനെ സമീപിച്ചു. അദ്ദേഹം ആയിഷയുടെ വസതിയിലായിരുന്നു. മുസ്തലിക് ഗോത്ര നേതാവ് ആരിസിബിന് അബൂറാറിന്റെ പുത്രി ജുവൈരിയാണ് ഞാൻ, അവൾ സ്വയം പരിചയപ്പെടുത്തി. എന്നിട്ട് തുടർന്നു, ഞാൻ വിഷമസദ്യയിൽ അകപ്പെട്ടിരിക്കുന്നു. ഒരാളുടെ അധീനതയിലാണ് ഞാൻ. അദ്ദേഹത്തിന് മോചനദ്രവ്യം നൽകി സ്വതന്ത്രയാവാൻ ഞാൻ കരാർ ചെയ്തിരിക്കുന്നു. അതിന് താങ്കളുടെ സഹായം അഭ്യർത്ഥിക്കാനാണ് ഞാൻ വന്നത്. അതിനേക്കാൾ ഉത്തമമായ അവസ്ഥ ഉണ്ടാക്കി തരട്ടെയോ? പ്രവാചകൻ ചോദിച്ചു. അതെന്താണ്? നിന്റെ മോചനദ്രവ്യം ഞാൻ കൊടുത്തു വീട്ടാം, നിന്നെ വിവാഹം കഴിക്കുകയും ചെയ്യാം. ജുവൈരിയ സമ്മതിച്ചു. ഈ വാർത്ത അറിഞ്ഞപ്പോൾ വരും മുസ്തലിക്കിലെ ബന്ദികളെ മുഴുവൻ അവർക്ക് പ്രവാചകനുമായി ഉണ്ടായിത്തീരുന്ന ബന്ധം പരിഗണിച്ച് ജനങ്ങൾ വിട്ടയച്ചു. ഒരു ജനത ഇത്ര വമ്പിച്ച അനുഗ്രഹം ലഭിക്കാൻ ഇടയാക്കിയ മറ്റൊരു സ്ത്രീയെ പറ്റി ഞാൻ അറിഞ്ഞിട്ടില്ല. ജുവേരിയെ പറ്റി ആയിഷ പറയാറുണ്ടായിരുന്നു. അതായത് പ്രവാചകൻ അവരെ വിവാഹം കഴിച്ചിട്ട്, അവരുടെ സമ്മതത്തോടുകൂടി വിവാഹം കഴിച്ചിട്ട് ആ യുദ്ധത്തിൽ ഈ പിടിക്കപ്പെട്ട മുഴുവൻ ഗോത്രക്കാരെയും അവരുമായി ബന്ധപ്പെട്ടിട്ട് വിട്ടയക്കുകയും ചെയ്തു. അവരുടെ സമ്മതത്തോടുകൂടി നടത്തിയ വിവാഹത്തെയാണ് ഈ ചാക്കോ തട്ടിയെടുത്തു മറ്റേതെടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ദുർവ്യാഖ്യ. അവര് വേറൊരു സഹാബിയുടെ അധീനതിന് അടിമയായി കഴിഞ്ഞ ഒരു സ്ത്രീയായിരുന്നു. അവർക്ക് മോചനദ്രവ്യം പോലും കൊടുക്കാൻ പറ്റാതിരുന്ന സമയത്തിൽ അവർ പ്രവാചകനെ സമീപിച്ച് പറഞ്ഞപ്പോ പ്രവാചകരെ മാന്യമായി വിവാഹം ചെയ്ത് ഞങ്ങൾ കേട്ടു.
അല്ല നിങ്ങൾ വായിച്ചത് കേട്ടു, നിങ്ങൾ ഏത് പുസ്തകത്തിൽ? ഞാൻ മുഹമ്മദ് ഹുസൈൻ ഹൈക്കിളിന്റെ മുഹമ്മദ് എന്ന് പറയുന്ന പുസ്തകം, അദ്ദേഹം പ്രവാചകന്റെ ആദ്യകാല ജീവചരിത്ര സോഴ്സുകളിൽ നിന്ന് അവലംബമാക്കി എഴുതിയ ഗ്രന്ഥമാണ്. അല്ല ശൂന്യന് എഴുതിയ ഗ്രന്ഥമൊന്നും അല്ല, ഈ പറയുന്ന ആദ്യകാല സീറകളിൽ നിന്നൊക്കെ എഴുതപ്പെട്ട ഗ്രന്ഥമാണ്. അബ്സല, ഇവിടുത്തെ കേരളത്തിലെ സുന്നി പണ്ഡിതന്മാരുടെ പുസ്തകത്തിന് വിലയില്ല, അങ്ങ് പലസ്തീനിൽ കിടക്കുന്ന ഹൈക്കലിനെ കൊണ്ട് വന്നേക്കാം. നിങ്ങൾക്ക് നാണമില്ല? നിങ്ങൾ എന്ത് പറയുന്നത് നിങ്ങള്? ഞാൻ ഈ ഇവിടുത്തെ നിങ്ങളുടെ അനിശ്ചയത്തിന് നേതാക്കന്മാരായ കാന്തപുരത്തെ പോലെയുള്ളതായ ഉന്നത നേതാക്കന്മാർ എഴുതിയ പുസ്തകത്തിലാണ് ഞാൻ വായിച്ചത്. അതിനെ താങ്കൾ തള്ളിക്കളഞ്ഞോ? അതിനകത്ത് എവിടെ എഴുതി വെച്ചിരിക്കുന്നത്? അതെ അതെ അതെ, താങ്കൾ സുന്നി അല്ല. പിന്നെ താങ്കളുടെ അങ്ങനെ ഈ ഗ്രന്ഥം വന്ന് ഏത് ഗ്രന്ഥം? ഇവിടെ ഞങ്ങൾ ഈ ഈ സമ്പൂർണ്ണ ഇസ്ലാം ചരിത്രം വായിക്കുമ്പോൾ താങ്കൾ തള്ളുന്നില്ലല്ലോ, എന്തുകൊണ്ടാ താങ്കളെ സ്വീകരിക്കുന്നത്? അല്ല, ഈ ഈ ഞാൻ സമ്പൂർണ്ണ ഇസ്ലാം ചരിത്രമല്ല, ഞാൻ പ്രാമാണികമായിട്ട് അംഗീകരിക്കുന്നു ഖുർആൻ, സഹീഹായ ഹദീസ് മാത്രമാണ്. ചരിത്ര ഗ്രന്ഥങ്ങൾ പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്നില്ല, കാരണം അത് ഈ പറയുന്ന അല്ല. അങ്ങനെ നിങ്ങൾ ആരോപണം ഉന്നയിച്ച് പറഞ്ഞാണ്, ഇത് പൂർണ്ണമായിട്ട് ശരിയാണ് ഞാൻ വിശ്വസിക്കുന്നില്ല. ചരിത്ര ഗ്രന്ഥങ്ങളെ ചാക്കോ, ചരിത്ര ഗ്രന്ഥങ്ങൾ നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കണം? ഖുർആൻ സഹീഹായ ഹദീസ് മാത്രമാണ് ഇസ്ലാമിന്റെ പ്രമാണം. ചരിത്ര ഗ്രന്ഥങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഈ പറയുന്ന കിട്ടിയ എല്ലാ സോഴ്സുകളും വെച്ചിട്ടാണ് എഴുതുന്നത്. ഹദീസുകൾ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി വിശ്വസ്തമായിട്ട് കൃത്യമായിട്ട് പറയട്ടെ. ആയിക്കോട്ടെ, അത് ശരിയല്ലേ? അപ്പോ ചരിത്ര അങ്ങനെയാണ് ഒരു കാര്യം ഖുർആനിനകത്ത് തന്നെ സൂറത്തുൽ അഹ്സാബ് 50-ാമത്തെ സ്വന്തം പെങ്ങളെ കെട്ടാനായിട്ട് പറയുന്നില്ലേ? അതായത് ഉമ്മയുടെ സഹോദരിയുടെ മകളെ കെട്ടാൻ പറഞ്ഞ ഏത് പ്രാകൃത നിയമം അത് മുഹമ്മദിനോട്? അത് അത് അല്ല, പ്രാകൃത നിയമം എന്ന് ആരാ പറഞ്ഞ? അമ്മായിന്റെ മകളിൽ ഇവിടെ വായിച്ചുതരാം. ഒരു മിനിറ്റ്, കേരളത്തിലെ ഏതെങ്കിലും ഒരു മുസ്ലിം സ്വന്തം ഉമ്മയുടെ സഹോദരിയുടെ മകളെ കല്യാണം കഴിച്ചിട്ടുണ്ടോ? എന്താ കഴിക്കാത്തത്? നിങ്ങൾ വിവരവും വിദ്യാഭ്യാസം ഉള്ളതായിട്ട് മുഹമ്മദിന്റെ ആ പുളിച്ച സിദ്ധാന്തത്തെ നിങ്ങൾ പുച്ഛിച്ചു തള്ളി. മുഹമ്മദിനോട് അമ്മയുടെ സഹോദരിയുടെ മക്കൾ ആരും വിവാഹം കഴിച്ചിട്ടില്ല. ഇപ്പൊ ആന്റിയുടെ മകൾ വിവാഹം കഴിച്ചിട്ടില്ല, അമ്മായിന്റെ മക്കൾ മാമാന്റെ മക്കൾ കഴിക്കത്തില്ല. ഇല്ല, കേരളത്തിൽ ഇവിടുത്തെ സംസ്കാരം അനുസരിച്ച് കേരളീയ മുസ്ലിമിന്റെ താങ്കളുടെ ഉമ്മയുടെ മകള് താങ്കളുടെ സഹോദരിയാ. താങ്കള് വിജയിക്കാനായിട്ട് ഇവിടെ നുണ പറയരുത്. പറഞ്ഞു മനസ്സിലായോ? കൃത്യമായിട്ട് ഹദീസ് ഉണ്ട്. ഉമ്മ മുഹമ്മദ് പറയുന്നുണ്ട് ഉമ്മയുടെ സഹോദരി ഉമ്മയ്ക്ക് തുല്യമെന്ന് പറയുന്ന ഹദീസ് ഉണ്ടോ? ഉണ്ടോ? സത്യം പറ ഉമ്മയുടെ സഹോദരി ഉമ്മയ്ക്ക് തുല്യമാണെന്ന് പറയുന്ന ഹദീസ് ഉണ്ടോ? അങ്ങനെ നിൽക്കുകയല്ലേ മുഹമ്മദിനോട് പറയുകയാണ്, മുഹമ്മദേ നിന്റെ ഉമ്മയുടെ മാതൃ സഹോദരിയുടെ മകളെയും അതായത് പെങ്ങളെ വരെ കല്യാണം കഴിക്കാനായിട്ട് അറബി ഖുറേഷി ഗോത്രദേവൻ അള്ളാ ഓർഡർ ഇട്ടേക്കുന്നത്. ഇതല്ല നിങ്ങളുടെ കിതാബിന്റെ സ്ഥിതി. ഖുറാനോട്ടാണ് മാത്രല്ല ഈ പറയുന്ന അമ്മായിന്റെ മകളെയും പിതൃവിന്റെ മൂത്താപ്പാന്റെ മകനെയും വിവാഹം കഴിക്കാം. പുസ്തകം അനുസരിച്ചിട്ട് യഹൂദന്മാർക്ക് കൊടുത്ത നിയമത്തിൽ ക്രിസ്ത്യാനികളുടെ കയ്യിൽ ഒരു പ്രമാണവും ഇല്ല. ക്രിസ്ത്യാനികളുടെ കയ്യില് ചാക്കോന്റെ കയ്യിലുള്ള പൗലോസ് എഴുതിയ ഫൈനൽ ലേഖനമുള്ളൂ. ചാക്കോന്റെ കയ്യില്, ചാക്കോ പാസ്റ്ററുടെ കയ്യില്, സഹോദരന്റെ കയ്യില് ഇസ്ലാമിൽ ആരെയൊക്കെ വിവാഹം കഴിക്കാൻ പറ്റില്ല എന്ന് നിയമമുണ്ട്. ദേവിയ പുസ്തകത്തിൽ യഹൂദന്മാർക്ക് നിയമമുണ്ട്. ക്രിസ്ത്യാനികളുടെ കയ്യിൽ ഒരു നിയമമില്ല, ആരെയൊക്കെ കഴിക്കാനേ കഴിക്കാൻ പറ്റില്ല, ഒരു നിയമമില്ല. പൗലോസ് എഴുതിയ തട്ടിക്കൂട്ട് 14 ലേഖനങ്ങൾ മാത്രം അതിലുള്ളൂ. നിങ്ങളുടെ കയ്യിൽ അബ്സലെ, അറബി ഗോത്രദേവൻ ഖുറേഷികളുടെ ഗോത്രദേവനായ അള്ളാഹു ഖുറേഷികളുടെ നേതാവായ മുഹമ്മദിന് കെട്ടാൻ കൊടുത്തതുപോലെ കല്യാണം കഴിക്കൽ നിങ്ങൾ നടത്തുന്നില്ല. മുഹമ്മദിന്റെ പ്രമാണത്തെ നിങ്ങൾ ഇന്ന് പുച്ഛിച്ചു തള്ളുക. എന്തുകൊണ്ട് നിങ്ങൾ ഉമ്മയുടെ സഹോദരിയുടെ മകളെ കല്യാണം കഴിക്കുന്നില്ല? ഒരെണ്ണം കാണിച്ചു തരാം താങ്കൾക്ക്. താങ്കൾക്ക് തന്റെ ഇടം ഉണ്ട്. മുഹമ്മദ് നബി ഉമ്മയുടെ സഹോദരിയുടെ മകള് വിവാഹം കഴിച്ചോ? അത് എല്ലാ മുസ്ലിമിനും അലൗഡാണത്. ചാക്കോ, എല്ലാ മുസ്ലിമിനും അലൗഡാണത്. അത് ഇസ്ലാമിക്കലി വിവാഹം കഴിക്കുന്നത് കൊണ്ട് തെറ്റില്ല. മറ്റേ നബിയെ, ഓ നബിയെ, താങ്കൾ മഹർ കൊടുത്ത സ്ത്രീകളെയും താങ്കളോടൊപ്പം ഹിജ്റയ്ക്ക് പുറപ്പെട്ട സ്ത്രീകളെയും താങ്കളുടെ പിതൃവ്യ പുത്രിമാരെയും മാതാവിന്റെ സഹോദരിയുടെ പുത്രിമാരെയും എല്ലാവരെയും താങ്കൾക്ക് കല്യാണം കഴിച്ചാൽ നമ്മള് ഓർഡർ ഇട്ടിരിക്കുന്നു എന്ന് അറബി ഖുറേഷി ഗോത്രദേവനല്ല, അറബി ദേവന, അറബി പ്രഭുവായ മുഹമ്മദിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. ആ പ്രമാണം നിങ്ങൾ അതെ നബി അവര് വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ വിവാഹം കഴിക്കാൻ, അതിനെന്താ പ്രശ്നം?
അത് അലൗഡാണ്, അതിന് സംശയമില്ല, അത് മുസ്ലിങ്ങൾക്കും അലൗഡാണ്. 4:23-24 വായിക്കി, അതിപ്പോ എന്താ പ്രശ്നം? ക്രിസ്ത്യാനികൾക്ക് കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു, ബൈബിൾ വെച്ച് വന്ന് കഴിക്കാൻ പറ്റില്ല എന്ന് പറയും. സ്വന്തം മകളെ വിവാഹം കഴിക്കാൻ കൊരിന്ത്യർ എഴുതിയില്ല എന്ന് പൗലോസ് പറഞ്ഞില്ല 1 Cor. 36 അത് അവിടെ നിൽക്കട്ടെ. പുതിയ പുതിയ വ്യാഖ്യാനം കൊണ്ട് സ്വന്തം മകളെ വേറെ വിവാഹം കഴിക്കാൻ എഴുതി വെച്ചിട്ടുണ്ട്. അത് അവിടെ നിൽക്കട്ടെ. വിളിച്ചു പറയല്ലേ, 1 Cor. 36 വായിക്കും. 1 Cor. 36 ആലങ്കാടെന്നുണ്ട് പറഞ്ഞല്ലോ. ആലങ്കാട് സാറേ, ആലങ്കാട് സാർ മുമ്പ് പറഞ്ഞല്ലേ, മുഹമ്മദ് ഒരു സ്വേച്ഛാധിപതിയായിരുന്നു. സ്വന്തം സുഖത്തിന് വേണ്ടി ശത്രുക്കളുടെ മക്കളെയും ശത്രുക്കളുടെ ഭാര്യമാരെയും കല്യാണം കഴിച്ചു. പക്ഷേ മരുമകനായ അലി മറ്റൊരു കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചപ്പോൾ ഈ സ്വേച്ഛാധിപതിയായ മുഹമ്മദ് തടഞ്ഞു. ഇതാണ് നമ്മുടെ അഫ്സലിന്റെ 4 കല്യാണത്തിന്റെ കാര്യം. 4 കല്യാണം വരെ കഴിക്കാമെന്ന് നിങ്ങളുടെ റബ്ബിന് നിങ്ങളുടെ ഗോത്രദേവൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. 4 പേരെ വരെ കഴിക്കാൻ. എന്തുകൊണ്ടാ അലി മുഹമ്മദ് ജീവിച്ചിരുന്നപ്പോ അലിയെ കൊണ്ടൊരു കല്യാണം കഴിപ്പിക്കാൻ? ഉടനെ മുഹമ്മദ് പറഞ്ഞ ഡയലോഗ് കേക്കണോ, അള്ളാഹുവിന്റെ ശത്രുവും നമ്മുടെ മകന്റെ ഭർത്താവുമായിട്ട് ബന്ധം കൂടാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ഈ അള്ളാഹുവിന്റെ ദൂതനായ തിരുസൂത സുന്നന് കാരുണ്യത്തിന്റെ ദൂതന് എത്ര ശത്രുക്കളുടെ പെണ്ണുങ്ങളെയാ കല്യാണം കഴിച്ചേക്കുന്നത്? എത്ര ശത്രുക്കളുടെ ഭാര്യമാരെയാ കല്യാണം കഴിച്ചേക്കുന്നത്? അതിന് പോലത്തെ പോലൊന്നുമില്ല. ഈ സഫിയ എന്ന് പറഞ്ഞ ശത്രുവിന്റെ മകളല്ലേ, ജൂതൻ ശത്രുവല്ലേ? ആ ശത്രുവനായ കിനാനയുടെ ഭാര്യ തട്ടിയെടുത്ത് കല്യാണം കഴിക്കാം. പക്ഷേ സ്വന്തം മകളുടെ ഭർത്താവ് അലി ഒരു കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചപ്പോ തടഞ്ഞ ആളല്ലേ മുഹമ്മദ്? ഇതല്ലേ മുഹമ്മദിന്റെ തിയറി എന്ന് പറയുന്നത്? പിന്നെ ഞാൻ ഈ പറഞ്ഞത് സൂറത്തുൽ അക്സ 9 ആയത്തിൽ ഉമ്മയുടെ സഹോദരിയുടെ മകളെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞു. പക്ഷേ മുസ്ലിങ്ങൾ അത് പുച്ഛിച്ച് തള്ളി. ഇന്ന് ഒരൊറ്റ മുസ്ലിങ്ങൾ, സാമൂഹ്യ ബോധമുള്ളവര്, സംസ്കാര ബോധമുള്ളവര്, ഈ കേരളത്തിൽ ജീവിക്കുന്ന ഒരൊറ്റ മുസ്ലിം സ്വന്തം ഉമ്മയുടെ സഹോദരിയുടെ മകളെ കല്യാണം കഴിക്കാൻ അങ്ങോട്ട് ചെല്ലത്തില്ല. അത് ചിന്തിക്കുക പോലുമില്ല. കാരണം എന്താ പറയുമ്പോ, ഇത് അറബി ദേവന്റെ പ്രമാണമല്ല, അവർക്കറിയാം കാലത്തിന്റെ പുരോഗതി. ഇതാ ഞാൻ പറഞ്ഞത്. പക്ഷെ ഇവിടെ അഫ്സൽ അതിനെ എല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് അഫ്സൽ പറയാണ് വിവാഹം കഴിക്കാൻ നിർബന്ധം ഉണ്ടോ? ഓരോ സാഹചര്യത്തിൽ വേറെ കഴിക്കുക, അത്രേ ഉള്ളൂ. അതിനെന്താ പ്രശ്നം? കല്യാണം കഴിച്ചേ തീരുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടോ? നിർബന്ധമായി കഴിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? താല്പര്യം ഉണ്ടെങ്കിൽ കഴിക്കുക, അല്ലെങ്കിൽ ഇവിടെ അത്രേ ഉള്ളൂ. അതിനെ എടുത്തിട്ട് ചാക്കോ എന്തിനാണ് നിർബന്ധിച്ച് കല്യാണം കഴിച്ചു കൊടുക്കുന്നത്? നിർബന്ധത്തിന്റെ കാര്യമല്ല, അനുവാദം കൊടുത്തിട്ടുണ്ടല്ലോ. അഫ്സൽ 6 വയസ്സുള്ള കൊച്ചിനെ വേണമെന്നുണ്ടെങ്കിൽ, അഫ്സലിന് ഒരു മോളുണ്ടായ 6 വയസ്സുള്ള കൊച്ചിനെ വരെ കെട്ടിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞ അള്ളാഹു ചോദിക്കുകയാണെങ്കിൽ, പറയുകയാണെങ്കിൽ എന്ന് പറഞ്ഞാണ് വ്യത്യസ്ത റൂമിൽ. ആ അഫ്സലിനോടാണ് നിങ്ങൾ ഇത് കാര്യം പറഞ്ഞത്. കാട്ടുപോത്തിന്റെ ഏത്തവാഴ കുഴപ്പമൊന്നും അഫ്സൽ ചോദിക്കുള്ളൂ, എന്റെ മോളല്ലേ കെട്ടിച്ചു കൊടുക്കണേ, നിങ്ങൾക്ക് കുഴപ്പമൊന്നും ചോദിക്കും. അതേ ഉള്ളു അഫ്സല്, അത് അവിടെ നിൽക്കട്ടെ. അള്ളാഹു പറഞ്ഞാ ചെയ്യാൻ, യേശു നിങ്ങളോട് നിങ്ങളുടെ ചെറിയ കുട്ടിയുടെ ജീവൻ വേണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ കൊടുക്കില്ലയോ? അല്ല, എബ്രഹാമിനോട് ബലി കൊടുക്കാൻ പറഞ്ഞേ തന്റെ മകനെ. ഉത്തരം പറയും, ഉത്തരം പറയും. എബ്രഹാമിനോട് ബലി കൊടുക്കാൻ പറഞ്ഞപ്പോൾ നിങ്ങളുടെ മകളെ ബലി കൊടുക്കാൻ ദൈവം പറഞ്ഞ നിങ്ങൾ കേൾക്കില്ലയോ? നമുക്ക് കൊടുക്കില്ലയോ? നിങ്ങളുടെ ദൈവം പറഞ്ഞാൽ, നിങ്ങളുടെ ദൈവം പറഞ്ഞാൽ നിങ്ങൾ ചെയ്യില്ല എന്ന് ചോദിച്ചത്? അല്ല ഒരു മിനിറ്റ്, ഇവിടെ അഫ്സല് പറഞ്ഞത് അബ്രഹാമിനോട്, ഒരു മിനിറ്റ് അഫ്സലെ, അബ്രഹാമിനോട് ദൈവം അബ്രഹാമിന്റെ മകനെ ബലി കൊടുക്കാൻ പറഞ്ഞ പോലെ ഞങ്ങളോട് പറഞ്ഞ കൊടുക്കുമെന്നാണ് അഫ്സൽ ചോദിക്കുന്നത്? ഞങ്ങളോട് പറയത്തില്ല, അത് അബ്രഹാമിനോട് മാത്രം പറഞ്ഞതാണ്, ബലി കൊടുത്തില്ല. പക്ഷെ നിങ്ങളുണ്ടല്ലോ, നിങ്ങള് അബ്രഹാം നമ്മുടെ ഞമ്മന്റെ വല്യപ്പനാണ്, മൂത്താപ്പയാണെന്നും പറഞ്ഞുകൊണ്ട് മുഹമ്മദ് ഒരു തിട്ടൂരമായിട്ട് വന്ന്, എന്നിട്ട് അത് തന്നെ പറഞ്ഞു നിങ്ങളോട് പറയില്ല. അല്ലെ, മറ്റേ നരബലി യഹോവ സ്വീകരിച്ചിട്ടുണ്ടല്ലോ, നരബലി സ്വീകരിച്ചിട്ടുണ്ടല്ലോ, കുട്ടിയെ ബലി സ്വീകരിച്ചിട്ടുണ്ടല്ലോ, കുട്ടിയെ ബലി വാങ്ങിയിട്ടുണ്ടല്ലോ, നരബലി സ്വീകരിച്ചിട്ടുണ്ടല്ലോ യഹോവ. ഒരു മിനിറ്റ് പറയുന്നത് കേട്ടെ. ഈ അബ്രഹാം തന്റെ മകനെ ബലി അർപ്പിക്കുവാനായിട്ട് ദൈവം പറഞ്ഞു. പക്ഷേ ബലിയായിട്ട് ഈ മകനെയും കൊണ്ട് എന്നപ്പോഴത്തേന് ദൈവം പറഞ്ഞു വേണ്ട, കത്തി വെക്കരുത് എന്ന് പറഞ്ഞ് ബലി ഒഴിവാക്കി. അത് ഞങ്ങൾക്ക് ബാധകമല്ല, അത് അബ്രഹാമിനോട് മാത്രം പറഞ്ഞതാ. നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇബ്രാഹിം നബി ഇസ്മായിലിനെ ബലി കഴിക്കാൻ കൊണ്ടുപോയത്? ഈ നാട്ടിലുള്ള പോത്തിനെയും പശുവിനെയും എല്ലാം അറസ്റ്റ് ഈ കാട്ടറബികളുടെ ദേവനായ ഖുറൈശി ദേവന് രക്തം കൊടുക്കുന്നത്? ഒരു ഹദീസ് പറയുന്നത് പിന്നെ ഹജ്ജ് കർമ്മങ്ങളിൽ അള്ളാഹ്ക്ക് ഇഷ്ടം ഏറ്റവും മൃഗരക്തമാണ്. ഈ രക്തം എല്ലാം കൂടെ കുടിച്ച് അള്ളാഹ്ക്ക് ഇതുവരെ നിറയാറായില്ലേ?
എന്തിന്റെ എവിടെയാണ് എഴുതി വെച്ചിരിക്കുന്നത്? കടത്തി താല്പര്യം ഇല്ലാതെ ആ രക്തം ഒഴിക്കുന്നതോടുകൂടി നിങ്ങൾക്ക് പാപമോചനം കിട്ടി, നിങ്ങൾക്ക് എല്ലാം മറ്റേ സൗജന്യ ബിരിയാണി കിട്ടി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അങ്ങനെയല്ല, ഞങ്ങൾക്ക് കർമ്മമാണ് ചാക്കോ. എവിടെയാണ് മരബലി സ്വീകരിച്ചതെന്ന് അഫ്സൽ തെളിയിക്കണം. അഫ്സൽ ചുമ്മാ കളവ് പറയരുത്, തെളിയിക്കെളിയിക്ക അല്ല, അയ്യോ അയ്യോ ഞാനിവിടെ തെളിവില്ലാത്ത കാര്യം അല്ല അല്ല അല്ല. പിന്നെ ഞാൻ തെളിവില്ലാത്ത ഒരു കാര്യം പറഞ്ഞില്ല, എല്ലാ കാര്യം തെളിവുള്ളതാ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഞാൻ നരേറ്റീവ് ഉണ്ടാക്കിയിട്ട് തെളിവ് തരാം. നമുക്ക് മറ്റിലേക്ക് തിരിച്ചു പോകാം. മുഹമ്മദ് ചെറിയ ആളെ കെട്ടിയനെ കൊഞ്ഞിനെ കുറിച്ച് മാതൃകയാണ് മുഹമ്മദ് എന്നത്തേക്കുള്ള മാതൃകയാണ്. അപ്പൊ പ്രവാചകന്റെ സുന്നത്താണ് ചെറിയ പിള്ളേരെ കല്യാണം കഴിക്കുന്നത്. ആര് പറഞ്ഞു പ്രവാചകന്റെ സുന്നത്താണ്? ആര് പറഞ്ഞു പ്രവാചകൻ പല വയസ്സിലുള്ള സ്ത്രീകളെ വിവാഹം കഴിക്കുന്നുണ്ട്? ഈ അടുത്ത കാലത്ത് നമ്മളിപ്പോ ഇപ്പൊ അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ കയറിയല്ലോ, അവര് 4 വയസ്സുള്ള കൊച്ചുങ്ങളെ വരെയാണ് 56-60 വയസ്സുള്ളവർക്ക് കൊടുക്കുന്നത്. അത് അലൗഡാണ്. മുഹമ്മദ് എന്താ പഠിപ്പിച്ചതെന്ന്? 10 വയസ്സുള്ള കൊച്ചിനെ ചോദിച്ചേക്കുന്ന 76 വയസ്സുള്ള യുവാവാണ്. 76 വയസ്സുള്ള യുവാവ് CNN റിപ്പോർട്ട് ഉണ്ട്, യൂട്യൂബിൽ കിടപ്പുണ്ട്. അത് സുന്നയാണ്, പ്രവാചകന്റെ സുന്നയാണത്. ഇത് ഇങ്ങനെ ഒരാളെയാണ് ഇവര് ലോകത്തിൽ എന്നത്തേക്കും മാതൃകയായിട്ട് പറയുന്നത്. എങ്ങനെയാണ് ഇവരെ നിഷേധിക്കുക? ഇത് നമ്മുടെ പുസ്തകത്തിലുള്ളതാണ്, ഇത് ശരിയാണെന്ന് പറഞ്ഞാൽ എങ്ങനെ നിഷേധിക്കുക? സ്റ്റീഫൻ ബ്രദർ, ആ പിതാ സ്റ്റീഫൻ ബ്രദർ ആ പിതാവ് കരഞ്ഞുകൊണ്ട് പറയാണ് വിക്കാൻ ഇതിനി ഇനി പിള്ളേര് മാത്രമേ ഉള്ളൂ എന്നാ കരഞ്ഞുകൊണ്ട് ആ കൊച്ചിന്റെ അപ്പം പറയുന്നു വിക്കാൻ ഈ കുഞ്ഞുങ്ങൾ മാത്രമേ ഉള്ളൂ. ശരിയാ ലോയിൽ ഇനി ബാക്കിയുള്ള ഓണസ്റ്റ് അല്ലേ ഇയാള്? ഈ മുഹമ്മദ് ഇവർ അല്ല, പിന്നെ മുഹമ്മദ് അല്ല എന്ന കാലത്തേക്കുള്ള മാതൃകയാന്ന് പറയരുത്. ഇപ്പൊ ഇയാൾ അബ്രാഹത്തിന്റെ ബലി കൊടുക്കുന്ന അതിനോട്ടൊക്കെയാണ് ഉപയോഗിച്ചത്. മുഹമ്മദ് മാതൃക സെറ്റ് ചെയ്തോടെ എന്നിട്ട് പറഞ്ഞു ഇത് പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ്, എല്ലാ മനുഷ്യർക്കും എന്നേ കാലത്തേക്കുള്ള എക്സാമ്പിൾ ആണെന്ന് അവിടെ സെറ്റ് ചെയ്തു. അതെ, വിവാഹത്തിന്റെ കാര്യത്തിൽ ഇസ്ലാം എന്താണ് പറയുന്നത്, പ്രവാചകൻ എന്താണ് പറഞ്ഞത്, അത് എങ്ങനെയാണ് പ്രവാചകന്റെ മാതൃക, ആ വിഷയത്തിൽ ഖുർആൻ എന്ത് പറഞ്ഞു, ഹദീസ് എന്ത് പറഞ്ഞു, മൊത്തത്തിൽ ഒരു കാര്യം പറഞ്ഞിട്ടാണ് ഞങ്ങൾ അത് കൺക്ലൂഡ് ചെയ്യുന്നത്. അല്ല, പ്രവാചകൻ 6-ാമത്തെ വയസ്സിൽ വിവാഹം കഴിക്കും എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കഴിക്കുന്ന ആരെയും പറഞ്ഞിട്ടുണ്ട്? അല്ലെങ്കിൽ സഹാബാക്കൾ 6-ാമത്തെ വയസ്സ് പ്രവാചകൻ വിവാഹം കഴിച്ചു അതാണ് സുന്നത്ത് എന്ന് പറഞ്ഞു ആരെയും ഏതെങ്കിലും പ്രവാചകന്റെ അനുയായികൾ ചെയ്തിട്ടുണ്ടോ? പ്രവാചകത്തിന്റെ മകളെ മോഡറേറ്റർമാർ ഇടപെടും, വിളിക്കും, വിളിക്കുമ്പോ മാത്രം സംസാരിക്കുക. നിലവിൽ ഞാൻ ഈ വിഷയം വരുന്നതിന് മുമ്പുള്ള വിഷയങ്ങൾ സോൾവ് ചെയ്തിട്ട് നമുക്ക് അടുത്തയിലേക്ക് പോകാം. അപ്പൊ ഇതിനു മുമ്പ് മുഹമ്മദിന്റെ കല്യാണവുമായി ബന്ധപ്പെട്ട വിഷയമാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതിനൊരു തീരുമാനമാകട്ടെ. മോഡറേറ്റർമാർ ഒന്ന് വിളിക്കാവോ, അല്ലെങ്കിൽ കയറി ഇറങ്ങിയ സംസാരം ആർക്കും ഒന്നും തിരിയത്തില്ല. അല്ല സാറിനോട് ഞാൻ ഒരു കാര്യം പറയാം. അതായത് അഫ്സലിനോട് ഈ സൂറ 65 ആയത് 4 വായിച്ചിട്ടുണ്ടോ? സൂറ 65 പറയുന്നത് ആർത്തവം വരാത്ത പെൺകുട്ടികളെ നിങ്ങൾക്ക് ഡൈവോഴ്സ് ചെയ്യാന്നാണ്. അതിന്റെ അർത്ഥം ആർത്തവം അല്ലാത്ത കുട്ടികളെ, ആർത്തവം ഉള്ള പ്രായം ഇല്ലാത്ത കുട്ടികളെ നിങ്ങൾക്ക് വിവാഹം ചെയ്യാം. നിങ്ങളുടെ സ്ത്രീകളിൽ നിന്നും ആർത്തവത്തെ കുറിച്ച് ആശയം സ്ത്രീകളെ കുറിച്ച് ആശ്ചര്യമാകട്ടെ. നിങ്ങൾ അവരുടെ ഇദ്ദേഹ പറ്റി സംശയിക്കുന്നുവെങ്കിൽ അപ്പോൾ അവരുടെ ഇദ്ദ മൂന്ന് മാസമാകുന്നു. ആർത്തവമുണ്ടായിട്ടില്ലാത്തവരുടെയും അത് തന്നെ. അതിന്റെ അർത്ഥം ആർത്തവമില്ല വരാത്ത ബാലികമാരെയും നിങ്ങൾ ആർത്തവം വരാത്ത ബാലികമാരെന്ന് അവിടെ ഉണ്ടോ? അതായത് വചനത്തിലാണ് അത് നിങ്ങൾ ഇല്ലാത്ത കാര്യം എന്തിനാ പറയുന്നത്? ഈ ആർത്തവം ഏത് പ്രായത്തിലെ വരികയെന്ന് ആലങ്കടനെ അറിയോ? 20 വയസ്സിൽ ആർത്തവം വരാത്ത കുട്ടികളുണ്ട്, 50 വയസ്സിൽ ആർത്തവം വരാത്തവരുണ്ട്, ആർത്തവം വരാത്തവരുണ്ട് അറിയോ? Please, don't be too scientific.
നിങ്ങൾ ഈ സയന്റിഫിക് പറയുമ്പോ ഐ ജസ്റ്റ് ഗോ ക്രേസി ആക്ച്വലി. ഇത് ഇത് അവിടെ സ്ത്രീകളുടെ കാര്യം പറയും, കുട്ടികളുടെ കാര്യം, നിങ്ങളുടെ സ്ത്രീകൾ, സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ 10 വയസ്സ് 6 വയസ്സ് 7 വയസ്സുള്ള സ്ത്രീകള്. അല്ല അല്ല, നമുക്ക് അതിന്റെ തഫ്സീർ എടുത്ത് നോക്കാലോ. ഇബ്നു അബ്ബാസ് തഫ്സീർ എടുത്ത് നോക്കാലോ. ഇബ്നു അബ്ബാസ് തഫ്സീർ എടുത്ത് വരണോ? ഇബ്നു അബ്ബാസ് ഒരു തഫ്സീർ എഴുതിയിട്ടില്ല, അത് പല കെട്ടുകഥകള് പലരും പല സൈറ്റിൽ എഴുതി വെക്കും. അതൊന്നും കൊണ്ടുപോലെ വേണ്ട. അഫ്സൽ ഒന്ന് നിശബ്ദമാകും, ഓരോരുത്തർ സംസാരിക്കും. ഒരാള് സംസാരിക്കുമ്പോ അടുത്ത ആള് സംസാരിക്കും. ഓക്കെ, പറഞ്ഞോളൂ. ഓക്കെ, ഞാൻ വേണ ഖുർആൻ എക്സ് ഇന്ന് ഇബ്നു അബ്ബാസ് വേണ തഫ്സീർ എടുത്ത് വായിക്കാം, ഈ സൂറ 65:4. നിങ്ങൾ കാര്യം മനസ്സിലാക്കണം, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരു തഫ്സീറും എഴുതിയിട്ടില്ല അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ. അത് പിൽക്കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ പേരിൽ കെട്ടി ആരൊക്കെ എഴുതിയുണ്ടാക്കിയതാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു ഒരു തഫ്സീറും എഴുതിയിട്ടില്ല, അതേ ഒരു പുസ്തകം എഴുതിയിട്ടില്ല. ബർണബാസിന്റെ സുവിശേഷം എന്ന് പറയുന്നത് അംഗീകരിക്കില്ലല്ലോ. ബർണബാസിന്റെ പേരിൽ ആരൊക്കെ എഴുതിയുണ്ടാക്കി സുവിശേഷം പറയുന്നില്ലേ? അതേപോലെയാണത്. അന്ന് അന്നത്തെ കാലത്ത് തഫ്സീർ എഴുതാൻ പുള്ളി ഖുർആൻ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തു. ഞാൻ വായിക്കാൻ പോണു. ഈ 65:4 ജലാലയത്തിന്റെ തഫ്സീറാണ് വായിക്കുന്നത്. ജലാലയം എല്ലാ ഇസ്ലാമിലെ എല്ലാ ആൾക്കാരും അംഗീകരിക്കുന്ന ഒരു തഫ്സീർ എഴുത്തുകാരനാണ്. ആൻഡ് ആസ് ഫോർ ദോസ് ഓഫ് യുവർ വിമൻ ഹു റീഡ് അല്ലായി ഓർ അല്ലായി ഇൻ ബോത്ത് ഇൻസ്റ്റൻസസ് നോ ലോങ്ങർ എക്സ്പെക്ട് ടു മെൻസുറേ, അതായത് ആർത്തവം കഴിഞ്ഞ സ്ത്രീകൾ. ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് അബൌട്ട് ദെയർ വെയ്റ്റിംഗ് പീരീഡ്, ദ പ്രിസ്ക്രൈബ് വെയ്റ്റിംഗ് പീരീഡ് ഷാൽ ബി 3 months. And also for those who have not yet menstruated because of their young age, their period shall also be 3 months. മനസ്സിലായോ? ബിക്കോസ് ഓഫ് ദർ യങ് ഏജ് ഉണ്ട് ആർത്തവം വരാത്ത പിഞ്ചു ബാലികമാരെ നിങ്ങൾക്ക് വിവാഹം ചെയ്താൽ ഇനി അവരെ അവരെ നിങ്ങൾക്ക് എത്ര വയസ്സ് വരും? 3, 4, 5 ഇതൊക്കെയാണ് യങ് ഏജ് എന്ന് പറയാ. ഒരു യുവാവ് ആർത്തവം വരാത്ത ആർത്തവം ഇപ്പൊ ഒരു 12 വയസ്സിലോ ഒക്കെ വരികയാണെങ്കിൽ അതിന്റെ താഴെ 2 വയസ്സായ പിള്ളേർ ചെറിയ കുട്ടികളെയും വിവാഹം കഴിക്കാം. ആരെ വേണമെങ്കിലും ആൾറെഡി ആൾറെഡി നിങ്ങൾ നിങ്ങൾ അത് മനസ്സിലാക്കി. കുറെ 4:21 ആലം കടം വായിക്കൂ. 4:21 വായിക്കാം. അതേപോലെ 4:4 വായിക്കൂ. 4:3 നിങ്ങൾ സ്ത്രീകളെ 2, 3, 4 സ്ത്രീകളെ വിവാഹം കഴിക്കാന്ന് പറഞ്ഞത്, കുട്ടികളെ വിവാഹം കഴിക്കുന്നത്. സ്ത്രീ എന്ന് പറയുന്നത് അതിന് പ്രായവും പക്വതിയുമാണ്. പിന്നെ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് സ്ത്രീയുടെ കൺസെന്റ് ഇല്ലാതെ കഴിക്കുന്ന വിവാഹം ഇൻവാലിഡ് ആണെന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൽ കൃത്യമായ ഹദീസ് ഉണ്ട്. 4:21 ആയിഷയുടെ കാര്യം ഞാൻ പറഞ്ഞു. പറഞ്ഞാൽ മണ്ടിയിൽ കയറില്ല എന്ന് പറഞ്ഞു. ഞാൻ എന്താ, ആയിഷയുടെ വിവാഹം നടക്കുന്നത് മക്കാ ജീവിതത്തിലാണ്. അന്ന് ഈ പറയുന്ന നിയമങ്ങൾ വിവാഹവുമായി ബന്ധപ്പെട്ടിട്ട് നിയമങ്ങൾ ഇറക്കപ്പെടാത്ത കാലഘട്ടമാണ്. അപ്പൊ ആ കാലഘട്ടത്തിൽ അവിടെ എന്താണ് നിയമം അതേ നോക്കാൻ കഴിയുള്ളൂ. പിന്നീടാണ് ഈ വിവാഹം സൂറത്ത് നിസ ഈ പറഞ്ഞ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ടുള്ള നിയമങ്ങൾ വരുന്നത്. അത് നിങ്ങൾക്ക് മരണം മനസ്സിലാകുന്നില്ല. നമ്മളെ വിവാഹം എന്നൊക്കെ പറയുന്നത് എപ്പോഴും സ്ത്രീകളെ ബന്ധപ്പെട്ടിട്ടാണെന്നാണ് പറയുന്നത്. സ്ത്രീകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാം മനസ്സിൽ ഇന്നത്തെ സംസ്കാരം അനുസരിച്ച് അല്ലെ, നമ്മുടെ ഇന്നത്തെ മോഡേൺ ഏജ് അനുസരിച്ചിട്ട് നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നത് പ്രായപൂർത്തിയായ സ്ത്രീകളാണ്. ഒരു 15 ഏറ്റവും കുറഞ്ഞ കമ്മ്യൂണിറ്റി പോലും പ്രായത്തിൽ ലിമിറ്റ് വെക്കാത്തവരിൽ പോലും ഏകദേശം ഒരു 15 വയസ്സെങ്കിലും സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ മുഹമ്മദ് സ്ത്രീകളെ കല്യാണം കഴിക്കുന്ന സ്ത്രീകൾ എന്ന് പറയുമ്പോൾ മുഹമ്മദിന്റെ മനസ്സിൽ അതായിരുന്നോ? അല്ല. നമുക്ക് തെളിവുണ്ടോ? ഉണ്ട്. മുഹമ്മദിന്റെ ജീവിതത്തിന് തെളിവുണ്ട്. മുഹമ്മദ് സ്ത്രീ എന്ന് പറയുമ്പോഴത്തേക്കും ചെറിയ കുട്ടികളെ പറ്റി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുഹമ്മദ് പറഞ്ഞത് നമുക്ക് ഓർമ്മയുണ്ട്. നിലത്തെഴയുന്ന കുട്ടിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുഹമ്മദ് പറഞ്ഞു, ഈ കുട്ടി കുറച്ചുകൂടി വലുതാകുമായിരുന്നെങ്കിൽ ഞാൻ ഭാര്യയാക്കിയനെ. അത് 19 വയസ്സുള്ളപ്പം. ആയിഷേനെ കല്യാണം കഴിച്ച് എത്ര വയസ്സുള്ളപ്പോഴാണ്? അപ്പൊ മുഹമ്മദിനെ സംബന്ധിച്ചിടത്തോളം ചെറുത് വലുത് ഒന്നും ഇല്ല. പിന്നെ ഇതിന്റെ ഇബ്നു അബ്ബാസിന്റെ തഫ്സീർ ഞാൻ ഇപ്പോൾ എടുത്ത് വായിച്ചു തരാം. താങ്ക് യു. അത് തന്നെയാണ് ഞാനും ഇപ്പൊ വായിക്കാൻ പോയത്. നിങ്ങൾ വായിച്ചോളൂ. ഇബ്നു അബ്ബാസ് എന്ന് പറയുന്നത് മുഹമ്മദ് നബിയുടെ സഹാബിയാണ്. ഇനി അദ്ദേഹം ശരിയല്ല എന്ന് ഇനി പറയരുത്. ഞാൻ ഇബ്നു അബ്ബാസിന്റെ തഫ്സീറാണ് വായിക്കുന്നത്. ആൻഡ് ഫോർ സച്ച് ഓഫ് യുവർ വിമൻ ആസ് ഡിസ്പെയർ ഓഫ് മെൻസുറേഷൻ ബിക്കോസ് ഓഫ് ഓൾഡ് ഏജ്, ഇഫ് ഈ ഡൗട്ട് അബൌട്ട് ദയർ വെയ്റ്റിംഗ് പീരീഡ്, ദയർ പീരീഡ് ഓഫ് വെയ്റ്റിംഗ് ഷാൽ ബി 3 months. അപ്പോൺ വിച്ച് അനദർ മാൻ, വേറൊരു വ്യക്തി ചോദിച്ചു, മെസ്സഞ്ചർ ഓഫ് അല്ലാഹു, ഓ അല്ലാഹുവിന്റെ ദൂതനെ,
What about the waiting period of those who do not have menstruation because they are too young? Because they are too young. Along with those who have it not. Because of young age, their waiting period is 3 months. അതായത് ഇത്രയും ശൈശവ ഒരു പെൺകുട്ടി ആർത്തവം എത്താനുള്ള പ്രായത്തിനേക്കാൾ എത്രയോ താഴെ ആവുമ്പോൾ ടൂ യങ് എന്ന് ചോദിച്ചു. അപ്പോ പ്രവാചകൻ പറഞ്ഞു, അള്ളാഹു പറഞ്ഞു അവർക്കും മൂന്ന് മാസമാണ്. അല്ല ആലങ്ങാട്ട് സാറേ, ഞാൻ കേട്ടിരിക്കുന്നത്, ഒരു സെക്കൻഡ് പറഞ്ഞോട്ടെ, ഞാൻ കേട്ടിരിക്കുന്ന എല്ലാ തഫ്സീറിസ്റ്റുകളും മെയിൻ ആയിട്ടുള്ള മൗദൂദി, ജലാലൈൻ, ഇബൻ ഖദീർ, ഇബൻ അബ്ബാസ് എല്ലാവരും ഒരേ ഇതിൽ എഗ്രി ചെയ്യുന്ന കാര്യമാണ്, ഇത് ചെറിയ പിള്ളേരാണെന്ന്. എല്ലാവരും, എല്ലാ കമന്റേറ്റേഴ്സും ഒരേപോലെ എഗ്രി ചെയ്യുന്നതാണ്. 65:4 പറഞ്ഞിരിക്കുന്ന കാര്യം, പ്രായപൂർത്തിയാകാത്ത, ഇതുവരെ മെൻസ്ട്രുവേറ്റർ ആകാത്ത, പീരീഡ് ആകാത്ത ചെറിയ പെൺപിള്ളേരാ പെൺകുട്ടികളാണെന്ന്, അവരെല്ലാവരും ഒരേപോലെ, സ്കോളേഴ്സ് എല്ലാം ഒരേപോലെ എഗ്രി ചെയ്യുന്നതാണ്. എന്നിട്ട് ഈ അവസരം ഇവിടെ വന്നിട്ട് നമ്മളോട് തക്കിയ പറയുവാണ്. അല്ല, അത് മാത്രമല്ല, അല്ല അത് മാത്രമല്ല, പിന്നെ വേറൊരു വേറൊരു സംഭവം കൂടെ പറയാം. ഞാനിപ്പോ വാഹിദി തഫ്സീറും വേണേ വായിക്കാം ഇതിന്. പക്ഷെ ഒരു കാര്യം, ഇവരോട് ഈ മൂന്ന് മാസം ഇദ്ദ പീരീഡ് വെയിറ്റ് ചെയ്യാൻ പറയുന്നുണ്ടല്ലോ, അത് ശരിക്ക് സ്ത്രീ വിരുദ്ധമാണ്. കാരണം ആർത്തവം പരിപൂർണമായിട്ട് തികച്ചു പോയവരും പ്രായാധികത്തിൽ ആർത്തവം ഉണ്ടാക്കാത്ത വൃദ്ധകളുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടവരുമായ സ്ത്രീകളാണ് ഇത്. ഞാൻ ഇരുപതാം നൂറ്റാണ്ടിലെ തഫ്സീർ ആർക്ക് വേണം? പഴയ തഫ്സീറുകൾ കാണട്ടെ. അല്ല, മൗദൂദിന്റെ തഫ്സീർ 65:4 അദ്ദേഹം പറയുന്നുണ്ട്. അല്ല, നിങ്ങൾ മൗദൂദിന്റെ പേര് പറഞ്ഞല്ലേ, ഞാൻ വായിക്കാം വായിക്കാം. ഇബിൻ അബ്ബാസ് ഒരു തഫ്സീർ എഴുതിയിട്ടില്ല. അത് പല പല സൈറ്റുകളിൽ ഇബിൻ അബ്ബാസിന്റെ പേരിൽ കെട്ടിച്ച നമുക്ക് തഫ്സീറാണ്. അത് തെറ്റാണ്, അതിനൊരു നിവേദന പരമ്പരയില്ല. അത് ഈ ഭർണബാസിന് സുവിശേഷം എന്ന് പറഞ്ഞില്ല, നിങ്ങൾ ഭർണബാസിന് സുവിശേഷം, അത് ഭർണബാസ് ഞാനിപ്പോ ഒരു തഫ്സീർ എഴുതിയ നിങ്ങൾ ഇത് അംഗീകരിക്കോ? ഞാൻ ഈ 1400 കൊല്ലം മുഹമ്മദ് മരിച്ചിട്ട് 1400 ഞാൻ ഒരു തഫ്സീർ എഴുതാം, നിങ്ങൾ അതിനെ അംഗീകരിക്കോ? ഞാൻ പറയുന്നത് ക്ലാസിക്കൽ ആയിട്ടുള്ള പഴയ 100 or 200 കൊല്ലത്തിൻ്റെ ഉള്ളിൽ അത് എഴുതി തഫ്സീറാണ്. ഞാനിപ്പോ ജലാലയം വായിച്ചു, ഇബിൻ അബ്ബാസ് വായിച്ചു. ഞാൻ ഈ തഫ്സീർ നമ്മുടെ ഇയാളുടെ വാഹിദി തഫ്സീർ വായിക്കാം. വാഹിദി തഫ്സീറിൽ, ആൻഡ് ഫോർ സച്ച് ഓഫ് യുവർ വിമൻ ആസ് ഡിസ്പെയർ ഓഫ് മെൻസുറേഷൻ, 65:4 സെഡ് മുക്കാട്ടിൽ, വെൻ ദ വേഴ്സ് വിമൻ ഹു ആർ ഡൈവോഴ്സ് ഷാൽ വെയിറ്റ് കീപ് ദംസെൽഫ് അപ്പാർട്ട്. Khalid bin al-Numrun ibn Qais al-Nalsari said, O Messenger of Allah, what is the waiting period of the woman who does not menstruate and the woman who has not menstruated yet? And what is the waiting period of the pregnant woman? And so Allah exalted is he revealed this verse. Abu Ishaq al-Mukri informed us, Abu ibn Abd Allah ibn Hamduri, മക്കി ഇബിൻ അദാൻ അൽ ഇബിൻ അബു ഉത്തമൻ അബി കുറെ പേരുകളുണ്ട്. ഹുസൻ, വെൻ ദ വെയിറ്റിംഗ് പീരീഡ് ഫോർ ഡൈവോഴ്സ് ആൻഡ് വിഡോഡ് വിമൻ വാസ് മെൻഷൻഡ് ഇൻ സൂറ അൽ ബക്കറ, ഉബൈ ഇബിൻ കാബ് സെഡ്, ഓ മെസഞ്ചർ ഓഫ് അല്ലാ, സം വിമൻ ഓഫ് മദീന ആർ സേയിങ്, ദർ ആർ സെവറൽ വിമൻ ഹു ഹാവ് നോട്ട് ബീൻ മെൻഷൻ. ഈ ആസ്ദം അപ്പൊ ചോദിച്ചു, എന്താണ്, ഞാൻ പറയാത്ത സ്ത്രീകളുണ്ടോന്ന്. ഈ സെഡ്, ദോസ് ഹു ആർ too young, ഒരു വാക്ക് ശ്രദ്ധിച്ചോളൂ, those who are too young, such that they have not started menstruating, അവർക്ക് ആർത്തവം തുടങ്ങാത്തവരെ, and those who are too old, whose menstruation has stopped, ആർത്തവം നിന്ന സ്ത്രീകളെ, and those who are pregnant, and so this verse, and for such of a woman, പിന്നെ മൂന്ന് മാസം. അപ്പൊ നിങ്ങളുടെ എല്ലാ ക്ലാസിക്കൽ തഫ്സീർ എഴുത്തുകാരന്മാരും ഈ ഖുർആൻ ആയത്തും പറയുന്നത് ബാലികമാർക്ക് മെൻസുറേഷൻ ഇല്ല, ആർത്തവം വരാത്ത ബാലികമാരെ നിങ്ങൾക്ക് വിവാഹം, നിങ്ങൾക്ക് ഡൈവോഴ്സ് ചെയ്യാനുള്ള കാലാവധിയാണ് പറയുന്നത്. ഡൈവോഴ്സ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവാഹം ചെയ്താലേ ഡൈവോഴ്സ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഏത് പ്രായത്തിലുള്ള പെൺകുട്ടീനെ വിവാഹം ചെയ്യാം? പിന്നെ അത് പിന്നെ അത് കൂടാണ്ട് അബൂബക്കർ, പിന്നെ എം എം അക്ബറിന്റെ ഒരു പ്രസംഗമുണ്ട്. ആർത്ത ഈ ഖുർആനില് മിറാക്കൾ എന്താ അറിയോ? സ്ത്രീകളുടെ വിവാഹപ്രായം പറയാത്തതാണ് ഭയങ്കര അത്ഭുതം എന്നാണ് പുള്ളിയുടെ ഒരു ഒരു പ്രസംഗം ഉണ്ട്.
അപ്പൊ അതുകൊണ്ട് ഇനി അധികം വെളുപ്പിക്കാൻ നോക്കണ്ട, ഇതങ്ങോട്ട് സമ്മതിച്ചോളൂ. ഞാൻ ഒന്ന് പ്രതികരിക്കട്ടെ നിങ്ങൾക്ക്, ഒന്ന് അദ്ദേഹത്തിന്റെ പ്രശ്നം ഒന്ന് പ്രതികരിക്കട്ടെ നിങ്ങൾക്ക്. അത് കേൾക്ക്, അദ്ദേഹം പറഞ്ഞ് മറുപടി പറയുന്ന സമയമായിരിക്കും. ഇപ്പോൾ ബ്രദറെ ഇടപെടരുത്, ഞാൻ ഒരുപാട് നീട്ടി പറയുന്ന ആവുന്നല്ല. ഒരു മിനിറ്റ് മതി, ഒരു മിനിറ്റ് മതി, ഒരു മിനിറ്റ് മതി, ഒരു മിനിറ്റ് മതി, ഇത് കേൾക്ക്, ഒരു മിനിറ്റ് മതി കേൾക്ക്. പറയട്ടെ, അതായത് അദ്ദേഹം അതെ 64 പറയും നിങ്ങളുടെ സ്ത്രീകളിൽ നിന്നാണ്, നിങ്ങളുടെ കുട്ടികളിൽ നിന്നല്ല. അപ്പൊ അവിടെ പറയുന്നത് സ്ത്രീകളുടെ കാര്യം. പറയട്ടെ, പറയട്ടെ, എനിക്ക് കേൾക്കു 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 കേൾക്കു. 4:21 പറയുന്നത് ഖുർആൻ മറ്റേ വിവാഹത്തെ പറ്റി, മയാസക്കൻ കലീല സ്ട്രോങ് കൺവീനിയന്റ് ശക്തമായ ഒരു ഉടമ്പടിയാണെന്നാണ് പറയുന്നത് വിവാഹത്തെ. ആ ഉടമ്പടി എന്ന് പറഞ്ഞ 4-5 വയസ്സായ പെൺകുട്ടിക്ക് എട്ടും പൊട്ട് തിരിയാത്ത സ്ത്രീയുമായിട്ടല്ല ഉടമ്പടി നടത്തുന്നത്. പറയട്ടെ, കേൾക്ക് ജിബോർബദ്രെ, കേൾക്ക് കേൾക്ക്, ഗടിയിൽ ഇടപെടരുത്, ഗടിയിൽ ഇടപെടരുത്. അതേപോലെ ഖുർആന്റെ സൂറത്ത് നിസാ 4:3 നിങ്ങളുടെ സ്ത്രീകളിൽ നിന്ന് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന 1, 2, 3, 4 സ്ത്രീകളെ കൊള്ളുക. അവിടെ സ്ത്രീകൾ 4:6 അനാഥ സ്ത്രീകൾക്ക് സ്വത്ത് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് അവർ വിവാഹപ്രായം എത്തുന്നത് വരെ നിങ്ങൾ പരീക്ഷിച്ചു നോക്കുക. അപ്പൊ വിവാഹത്തിന് കൃത്യമായിട്ടൊരു പ്രായമുണ്ട്, ഒരു പക്വത വേണമെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. ഇനി പ്രവാചകൻ പറഞ്ഞ ഹദീസ് നോക്കുക. പ്രവാചക, സ്ത്രീയുടെ കൺസെന്റ് വിവാഹത്തിന് ആവശ്യമുണ്ടോ എന്ന് ആയിഷ ബീവി ചോദിച്ചപ്പോ തീർച്ചയായും പ്രവാചകൻ പറഞ്ഞു സ്ത്രീയുടെ കൺസെന്റ് വേണം. അവളൊരു വിർജിൻ ആണെങ്കിൽ അവൾക്ക് സമ്മതമാണ് എന്ന് തുറന്നു പറയാൻ ഒരു നാണം ഉണ്ടാവും. ആ നാണം വന്നു കഴിഞ്ഞാൽ അത് എടുത്തുകൊണ്ട് വിവാഹം കഴിക്കുക. ഇതേപോലെ ഒരു പിതാവ്, ഒരു പിതാവ് സ്ത്രീയുടെ അനുവാദമില്ലാതെ അവളെ വിവാഹം ചെയ്തു കൊടുത്തു. പ്രവാചകന്റെ അടുത്ത് ആ കാര്യം പറഞ്ഞപ്പോ പറഞ്ഞു സ്ത്രീകളുടെ സമ്മതമില്ലാത്ത വിവാഹം ഇൻവാലിഡ് ആണ്. അപ്പൊ കൃത്യമായിട്ട് ഖുർആന്റെ ബേസിക്കലി മറ്റേ വിവാഹത്തിന് അവരുടെ സമ്മതം വേണം, അതൊരു ശക്തമായ ഉടമ്പടിയാണ്, സ്ത്രീകളെ വിവാഹം കഴിക്കാന്ന് പറഞ്ഞു. ഈ ഹദീസുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ട് അത് മനസ്സിലാക്കാം, മനസ്സിലാക്കേണ്ടവർക്ക് മനസ്സിലാക്കാം. അല്ലെങ്കിൽ ഞങ്ങൾ പഠിച്ച മാത്രം ഞങ്ങൾ അംഗീകരിക്കും, ഞാൻ പിടിച്ച മുയലിന് 4 കൊമ്പുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ പറഞ്ഞു തിരുത്തല് ബുദ്ധിമുട്ടാണ്. ഇത്ര എനിക്ക് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടു പറയാം. അഫ്സൽ, ഇപ്പം ആലങ്ങാട് വായിച്ചത് ഈ തഫ്സീറുകളൊക്കെ വിതിൻ 200 years മുഹമ്മദിന്റെ ഇതിന് ശേഷം എഴുതിയ തഫ്സീറുകളാണ്. ഈവൻ ജലാലേനും വാഹിദിയും വളരെ അടുത്തെഴുത ഇബിൻ അബ്ബാസ് ഒക്കെ ഈ ഇതിനെ കുറിച്ച്, ഇപ്പൊ മൗദീദിയുടെ ഈ 20th century എഴുതിയ ഈ ഇതിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞ് അതിന് പെയിന്റ് അടിക്കുന്ന കഥയില്ല. പിന്നെ ഞാൻ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ മാക്സിമം ഈ ബുഖാരിയുടെ ഉണ്ടല്ലോ ബുക്സുകളെല്ലാം ഇംഗ്ലീഷിലുള്ള മുഴുവൻ ബുക്സും മേടിക്കണം. കാര്യം എന്ന് പറഞ്ഞാൽ sunna.com ഇവര് ഖുറാൻ ഇതിന്റെ ഇതിനകത്തുള്ള എല്ലാം അവർ അമെൻമെന്റ് ചെയ്യാൻ തുടങ്ങി, അവര് വെള്ളപൂശാൻ തുടങ്ങി. മാക്സിമം ബുക്കുകൾ എല്ലാ ആർക്കൊക്കെ കഴിയോ അവരുള്ള ഇംഗ്ലീഷ് മുസ്ലിമിന്റെയും ഇതിന്റെ വാങ്ങിച്ചു വെക്കുക. പിന്നെ അങ്ങനെയുള്ള കുർത്തുബീട് അവരുടെ എല്ലാം വാങ്ങിക്കാൻ ശ്രമിക്കുക, അത് മേടിച്ച് സ്റ്റോർ ചെയ്യണം. കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ ഓൾറെഡി ഇത് ചെയ്യാൻ തുടങ്ങി. ഐ ജസ്റ്റ് ഗോ ടു പ്രീതി, വാട്ട്സ് യുവർ ടേക്ക് ഓൺ ദിസ്? ഇസ്ലാമിനെ പറ്റി പുസ്തകം വാങ്ങിയാൽ സംസാരിക്കാൻ സമയം തരാം. പ്രീതി, വാട്ട്സ് യുവർ ടേക്ക് ഓൺ ദിസ് ഇപ്പൊ പറഞ്ഞതിനെ കുറിച്ച്? അല്ല അല്ല, ഒരു മിനിറ്റ്. ഇദ്ദേഹം ഇവിടെ നമ്മുടെ മുമ്പ് പറഞ്ഞ ബ്രദർ പറഞ്ഞല്ലോ പുസ്തകങ്ങളെല്ലാം മേടി വാങ്ങിക്കാനാണ്. കാരണം ഇവര് ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ മറ്റ് മതസ്ഥര് വായിക്കുവാനായിട്ട് ഇവരുടെ പഴയകാല പണ്ഡിതന്മാർ അനുവദിക്കത്തില്ല. ഇവരുടെ കൈപ്പിഴവ് കൊണ്ടാണ് ഇപ്പം നമ്മളുടെ കൈവശം പുസ്തകം വന്നത്. അല്ലെങ്കിൽ അഫ്സർ എന്ന് പറയട്ടെ, ഇവരുടെ പുസ്തകം ഖുറാൻ ഉൾപ്പെടെയുള്ള പുസ്തകം, ഖുറാൻ പോലും മറ്റുള്ളവർ വായിക്കരുതെന്നാണ് ഇവരുടെ പഴയകാല പണ്ഡിതന്മാർ പറയുന്നത്. അത് ഖുറാനകത്ത് ആയത്തുണ്ട്. ഈ ഖുറാൻ വിശുദ്ധമാക്കപ്പെട്ടത്, വിശുദ്ധരല്ലാത്തത് ആരും ഇത് കൈകൊണ്ട് എടുക്കത്തില്ല എന്ന് പറയുന്നുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? അതിന്റെ ആ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഇസ്ലാം മത പണ്ഡിതന്മാർ, നമ്മുടെ മുഹമ്മദ് മുസ്ലിയാർ കൂട്ടനാട്, ടി കെ അബ്ദുള്ള മൗലവി പോലെയുള്ളതായ അവരുടെ തഫ്സീറിന്റെ മുഖവരയിൽ പറയുന്നുണ്ട്, ഈ ഖുറാന്റെ പരിഭാഷ, മലയാളം പരിഭാഷ മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാകുന്നു. അമുസ്ലിങ്ങളുടെ കൈകളിൽ ഇത് എത്താതിരിക്കുവാൻ മുസ്ലിങ്ങളായ സുഹൃത്തുക്കൾ ശ്രദ്ധിക്കണമെന്ന് കൃത്യമായി പറയുന്നുണ്ട്. അഫ്സൽ നിഷേധിക്കാവോ? സഹാബിയുണ്ട്, ഒരു പേർഷ്യക്കാരനായ സഹാബിയുണ്ട്, പേർഷ്യൻ ഭാഷയില് അവിടെ നിർത്തു, മ്യൂട്ട് ചെയ്യൂ. അവിടെ പറയട്ടെ, ചാക്കോ പാസ്റ്റർ പറയട്ടെ.
സുഹൃത്ത് നിങ്ങൾ പിടയ്ക്ക് നിങ്ങൾ ഒരു കാര്യം തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ എന്ത് ചാടി വീഴുന്നത്? നിങ്ങൾ കുറെ കൂടെ ഒക്കെ ആത്മസമയം പാലിച്ചു താഴോട്ട് പോകും. ഹലോ, ബൈബിളിന്റെ കമന്റുകൾ മൊത്തം അംഗീകരിക്കും, പലതും ബൈബിളിൽ പലതും എഴുതി വെച്ചിട്ട് പല വ്യാഖ്യാനം. ബൈബിളിന്റെ കമന്ററിയുടെ ആവശ്യമില്ലല്ലോ അഫ്സലെ, ഈ ചർച്ച വേറെ വിഷയത്തിലോട്ട് വിടാതെ. ഹലോ, ഞങ്ങൾക്ക് ആവശ്യമില്ല, ഞങ്ങൾക്കും ഖുർആൻ സഹിഹായ ഹദീസുകളും പ്രമാണം, ആരെങ്കിലും എഴുതി വെച്ചിട്ട് ഞങ്ങൾക്ക് ആവശ്യമില്ല. ഓക്കെ, എനിക്ക് മൗദീദിന്റെ ഹദീസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. മൗദീദ് ഇത് എഗ്രി ചെയ്യുകയാണ് ചെയ്യുന്നത്. ഞാൻ വേണേ വായിക്കാം, ഇതല്ല ഞാൻ വാക്സിനാണ് വായിക്കുന്നത്, മൗദീദിന്റെ ഹദീസാണ് ഇതല്ലേ. അതിന്റെ ഇതിന് ഒരു കുറച്ച് ലോങ് ആണ്, ഇടയിൽ നിന്നാണ് വായിക്കുന്നത്. ദേ മേ നോട്ട് ഹാവ് മെൻസ്ട്രുവേറ്റഡ് ആസ് യെറ്റ് ഈദർ ബിക്കോസ് ഓഫ് യങ് ഏജ് ഓർ ഡിലൈഡ് മെൻസ്ട്രുവൽ ഡിസ്ചാർജ് ആസ് ഇറ്റ് ഹാപ്പൻസ് ഇൻ ദ കേസ് ഓഫ് സം വുമൺ ഓർ ബിക്കോസ് ഓഫ് നോട്ട് ഡിസ്ചാർജ് at all throughout life, which though are rare. So adu yan mulavum aayikunnilla, same sangathi maududi agree cheyyunnundu. Adondana yan parayunnathu scholarly consensus aanu, Quran 65:4 scholarly consensus aanu. Adinte athu ഏത് ചെറിയ പെൺകുട്ടികളെയും കല്യാണം കഴിക്കാൻ ഡിവോഴ്സ് ചെയ്യാം, രണ്ടോ മൂന്നോ നാലോ ഏജ് ഒന്നോ രണ്ടോ. ജനിക്കുന്ന ജനിച്ചു വിടുന്ന ശിശുവിനെ വരെ വിവാഹം കഴിക്കാവുന്ന ഒരു മുല്ല പ്രസംഗിക്കുന്നതായിട്ട് ഞാൻ കേട്ടതാണ്. സ്കോളർലി കൺസെൻസസ് ആണ് ഇവന്മാരുടെ. എന്നിട്ട് ഇവന്മാർ ഇവിടെ ഒന്ന് വെളിപ്പിക്കാൻ നോക്കുവാണ്. താങ്ക് യു. അല്ല, ഞാൻ ഖുർആന്റെ വെളിച്ചത്തിൽ ആരെയാണ് വിവാഹം കഴിക്കേണ്ടതെന്ന്, പ്രവാചകന്റെ വെളിച്ചത്തിൽ അതെങ്ങനെയാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്, ഞാൻ അതിന് കൂടുതൽ നിങ്ങൾക്ക് അഭിപ്രായം പറയേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ നിലപാട് വ്യക്തമാക്കിയാണ്, അത്രേ ഉള്ളൂ. ഞാൻ ഇവിടെ വെറുതെ തർക്കിച്ചിട്ട് കാര്യം, ഞാനിതാ ഞാനത് തഫീമുൽ ഖുർആൻ ഞാൻ വായിക്കാം. അല്ല, മൗദൂദിന്റെ ഖുർആൻ എന്റെ മലയാളം പരിഭാഷയുണ്ട്, അതിന്റെ മലയാളം പരിഭാഷയുണ്ട്, ഞാൻ വായിക്കാം. സംസാരിക്കണം എന്നാ മ്യൂട്ട് ചെയ്യാൻ പാടില്ലേ? എപ്പോഴും ഈ സംസാരിക്കണം എന്നുണ്ട് അഫ്സലിന്. പ്രീതി പറഞ്ഞോളൂ. ഞാനും ഒരു ഗേളാ, എന്തൊക്കെയായിരുന്നു പറഞ്ഞോണ്ടിരിക്കുന്നെ, എത്രയെന്ന് വെച്ചാ കേട്ടോണ്ടിരിക്കുന്നെ, എന്ത് വിളിപ്പീരായതൊക്കെ, ആർത്തവം വരാതെ. ഇതുവരെ ഞാനിങ്ങനെ സംസാരിച്ചിട്ട് ക്ലബ് ഹൗസിൽ ഇങ്ങനെ ഒരു പ്രൊവോക്കേറ്റഡ് ആയിട്ട്, ബട്ട് എനിക്ക് ഒട്ടും പിടിച്ചേക്കാൻ പറ്റുന്നില്ല. അള്ള പറഞ്ഞു കഴിഞ്ഞാ അർത്ഥം വരാത്ത പെങ്കൊച്ചുങ്ങളെ കെട്ടിച്ചു കൊടുക്കും എന്നൊക്കെയാ പറയുന്നേ. എന്താ പ്രത ഇങ്ങനെ എന്ത്? എനിക്കൊരു അവസരം തരുമോ? അല്ല, നമുക്ക് ഫുൾ സ്വാതന്ത്ര്യമുള്ള ഈ നാട്ടില് നിങ്ങൾക്കൊക്കെ ഇത്രയും ബുദ്ധിമുട്ടാണ്. ഈ അഫ്ഗാനിലെ പെൺപിള്ളേരൊക്കെ കാര്യമൊന്നും ആലോചിച്ച് നോക്ക്. എനിക്കൊരു അവസരം തരുമോ പ്രീതി? ഇതിന്റെ നമ്മുടെ ഈ പേർപ്പസ് എന്താ, നമ്മുടെ ഗ്രൂപ്പ്സും നമ്മുടെ ക്ലബിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വി ഷുഡ് മേക്ക് പീപ്പിൾ അവയർ ഓഫ് ഇറ്റ്, വാട്ട് എക്സാക്ട്ലി ദ ബുക്ക് സേസ്. അതാണ് നമ്മുടെ ഇത്. നമുക്ക് ഇപ്പൊ ഇത് ഇപ്പം ആയന ഇറ്റ്സ് ഓൾ ഒബ്സീൻ സ്റ്റഫ്സ്. അതെ, നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ തല മുഖത്ത് കൈവെക്കുന്ന രീതിയിലുള്ള പല കാര്യങ്ങളും ഉണ്ട്. പക്ഷെ ഇത് അറിയണം. കാര്യം എന്താണെന്ന് അറിയാം, നമ്മള് പലതും മറ്റുള്ളവരിൽ എത്തിച്ചില്ലെങ്കിൽ അത് അത് ആ ഒരു ഉദ്ദേശമേ ഉള്ളൂ. ആരെയും നമ്മൾ വ്യക്തിപരമായിട്ട് ഇത് ചെയ്യാനുള്ള ഒരു ഇതുമില്ല. ഇപ്പൊ എനിക്ക് അഫ്സലിനോട് എനിക്ക് യാതൊരു വെറുപ്പില്ല. ഈസ് ജസ്റ്റ് ലൈക്ക് മൈ ബ്രദർ. അതിൽ കൂടുതലില്ല. പക്ഷെ സംസാരം എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോ ഇവിടെ എന്തൊക്കെയോ സ്ത്രീ വിരുദ്ധത പറഞ്ഞാ പറഞ്ഞു, ഞാൻ എന്ത് സ്ത്രീ വിരുദ്ധത പറഞ്ഞു? സ്ത്രീകളുടെ സമ്മതം വേണം, കുട്ടികളെ കഴിക്കരുത്, എന്ത് ഞാൻ പറഞ്ഞു? എനിക്കൊരു ചോദ്യമുണ്ട്, രണ്ട് ചോദ്യങ്ങളുണ്ട്. ഒരു മിനിറ്റ് കേളു പ്ലീസ്. ഇവിടെ സംസാരിക്കുന്ന വിഷയങ്ങള് ഇവിടെ നമ്മൾ, എനിക്ക് തന്നെ സത്യം പറഞ്ഞാൽ ഐ ഹാവ് എ ഡോട്ടർ. ഞാൻ ഇവിടെ സംസാരിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള വിഷയം ഞാൻ ഇപ്പൊ വന്ന് റൂഫ് ടോപ്പിൽ നിന്നാണ് സംസാരിക്കുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ, ഐ കനോട്ട് ടോക്ക് ഇൻ ഫ്രണ്ട് ഓഫ് മൈ വൈഫ് ഫോർ എനിബഡി, ഐ നോ ഇറ്റ്. പക്ഷെ ഇതിന്റെ ഇതെന്ന് പറഞ്ഞപ്പോ ആ സിസ്റ്റർ പറഞ്ഞ, പ്രീതി സിസ്റ്റർ പറഞ്ഞത്, ഷീ ഈസ് എ വുമൻ, ഷീസ് ഐ ഡോണ്ട് നോ ഹർ ഏജ് ആൻഡ് ഓൾ,
ബട്ട് ആ പുള്ളിക്കാരിക്ക് തന്നെ അതൊരു ഹേർട്ട് ആവുന്നുണ്ട്. അതാണ് എന്റെ എന്റെ വിഷയം ഇതേ ഉള്ളൂ. സി വി ഗോ ഡീപ് ഇൻ ടു ദിസ് യുവർ ബുക്സ് ആൻഡ് ഓൾ. ഇത് വളരെ ഹാംഫുൾ ആണ് അഫ്സലെ. അഫ്സൽ എത്ര വിളിപ്പിച്ചാലും ഇതിന് പ്രയോജനമില്ല. എങ്ങനെ മനസ്സിലാക്കുന്നത്? ഞങ്ങൾ മറ്റുള്ളവരെ കൂടെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലല്ലോ. നമ്മുടെ അഫ്സലിനോട് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം. ഞാൻ ഇറങ്ങുക. കാരണം ഈ അഫ്സലിനെ കുറച്ച് അല്പം മുമ്പ് അഫ്സലിന്റെ കിതാബുകളെ കുറിച്ച് പറഞ്ഞു. അതായത് അഫ്സൽ സംസാരിക്കുന്നതിന് മുമ്പ് ഒരു സുഹൃത്ത് പറഞ്ഞല്ലോ, ഞാൻ അദ്ദേഹത്തിന്റെ പേര് ഓർക്കും, അദ്ദേഹം പറഞ്ഞത് നിങ്ങള് ഇംഗ്ലീഷിലും ഒക്കെ ഉള്ളതായ പിന്നെ തഫ്സീറുകൾ അതുപോലെ തന്നെ എന്താണ് ഹദീസുകളൊക്കെ വാങ്ങണം, അത് ആ സുന്ന ഡോട്ട് എന്നൊക്കെ അവരെടുത്ത് മാറ്റുന്നുണ്ടെന്നൊക്കെ ഇവിടെ ഒരു സുഹൃത്ത് പറഞ്ഞു. അപ്പൊ അതിനെ ഇദ്ദേഹം നമ്മള് അഫ്സലുകാർ കണ്ണിക്കുണ്ടായി. ഞാനപ്പോൾ അതിന് കൊടുത്ത മറുപടി പൂർത്തീകരിച്ചില്ല. ഞാൻ തുടങ്ങിയ ഉടനെ തന്നെ കേറി ബഹളം വെച്ച് അഫ്സലാകെ ജഗബോഗ വല്ലാതാക്കി കളഞ്ഞു. ഇപ്പൊ എനിക്ക് അഫ്സലിനോട് പറയാനുള്ളത്, ഇസ്ലാമിക മതഗ്രന്ഥമായ ഖുറാൻ മുസ്ലിങ്ങളല്ലാതെ ആരും കൈകൊണ്ട് പോലും തൊടരുതെന്നാണ് അള്ളാഹുവിന്റെ വിധി. നിഷേധിച്ചാൽ ഞാൻ ആയത്ത് വായിക്കും. അതുകൊണ്ട് നിഷേധിക്കാതിരിക്കുക. താങ്കൾക്കറിയാലോ, ആയത്തറിയാമല്ലോ, ഞാൻ ഓതാൻ പോണ ആയത്ത് താങ്കൾക്ക് അറിയാമല്ലോ. ആ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ അമുസ്ലിങ്ങളുടെ കൈകളിൽ ഈ കിതാബ് എത്തരുതെന്നാ, മനസ്സിലാകുന്നുണ്ടോ? അതനുസരിച്ചാണ് കേരളക്കരയിലെ പഴയകാല പണ്ഡിതന്മാര് ഈ അറബി ഖുറാൻ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തപ്പോൾ അവർക്ക് ഭയമായിരുന്നു. സി എൻ അഹമ്മദ് മൗലവി അതിനെക്കുറിച്ച് അദ്ദേഹത്തിന്റെ തഫ്സീറിന്റെ പ്രാരംഭത്തിൽ പറയുന്നുണ്ട്. ഒരുപാട് എതിർപ്പുകൾ അദ്ദേഹത്തിന് ഉണ്ടായി, വലിയ പ്രശ്നങ്ങൾ അദ്ദേഹത്തെ നേരിട്ടു. അദ്ദേഹം ഒറ്റപ്പെട്ടു. അവസാനം അദ്ദേഹം ഒറ്റപ്പെട്ടവനായിട്ടാണ് അദ്ദേഹം മരിക്കുന്നത് തന്നെ. അദ്ദേഹത്തിന്റെ തഫ്സീറിനെ നഖശികാന്ത് എതിർത്തുകൊണ്ട് ഇവിടെ പിന്നെയും തഫ്സീറുകൾ എഴുതപ്പെട്ടു. അപ്പൊ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ മലയാളത്തിലേക്ക് ഇത് എഴുതാനായിട്ട് വലിയ പ്രശ്നങ്ങൾ. അത് കാരണം എന്താണെന്നറിയാമോ? ഈ ഖുറാൻ വിശുദ്ധരല്ലാതെ ആരും കൈകൊണ്ട് തൊടത്തില്ലെന്നാ പറഞ്ഞത്. അതായത് സൂറ 56-ന്റെ 77, 78, 79 വാക്കുകൾ ഇങ്ങനെ വായിക്കും. ഞാൻ ഈ വാക്യം മൂന്നെണ്ണം പറയുമ്പോൾ രണ്ട് വലിയ വാക്യമാണ് നിങ്ങൾ തോന്നുന്നു, അല്ല, ചെറിയ വരികൾ അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്. ഉറപ്പായും ഇത് ആദരണീയമായ ഖുറാൻ തന്നെ. സുരക്ഷിതമായ ഗ്രന്ഥത്തിൽ വിശുദ്ധരല്ലാത്ത ആർക്കും ഇതിനെ സ്പർശിക്കാനാവില്ല. അതായത് കാഫിറുകൾക്ക് ഇത് തൊടാനൊക്കത്തില്ലെന്നാണ് പറയുന്നത്. ഇതിനെ ഈ ആയത്തിനെ എടുത്തുകൊണ്ട് ടി കെ അബ്ദുള്ള മൗലവി, കെ വി മുഹമ്മദ് മുസ്ലിയാർ കൂറ്റനാട്, ഇവർ രണ്ടുപേരും സുന്നി പണ്ഡിതന്മാരാ, പഴയകാല തഫ്സീറിന്റെ ആളുകൾ, അവരൊക്കെ മരിച്ചുപോയി. അപ്പൊ ഇവർ അവരുടെ തഫ്സീറിന്റെ മുഖവരയിൽ പറയുന്നത് ഈ ഖുറാൻ മുസ്ലിങ്ങളെ മാത്രം ഉദ്ദേശിച്ചുള്ളതാകുന്നു, അതുകൊണ്ട് ഇത് അമുസ്ലിങ്ങളുടെ കൈകളിൽ എത്താതിരിക്കുവാൻ നല്ലവരായ എല്ലാ മുസ്ലിം സുഹൃത്തുക്കളും ശ്രദ്ധിക്കണമെന്നാണ് ഇവർ രണ്ട് പണ്ഡിതന്മാർ പറഞ്ഞേക്കുന്നത്, മനസ്സിലാകുന്നുണ്ടോ? കാരണം ഈ രണ്ട് ഇവരുടെ ഖുറാന്റെ പരിഭാഷ പുറത്തിറങ്ങാൻ നേരത്ത് പല ആളുകളും ഓരോ കോപ്പി വേണമെന്ന് പറഞ്ഞ് അമുസ്ലിങ്ങൾ, ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഇവരെ സമീപിച്ചപ്പോൾ അവര് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവരെ സമാധാനിപ്പിച്ച് പറഞ്ഞേക്കേ ചെയ്ത്, കാരണം അവർക്ക് കൊടുത്തില്ല. ഇത് മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാ. കാരണം കിതാബ് പറയുന്നത് വിശുദ്ധരല്ലാതെ അശുദ്ധരായത് കൈകൊണ്ട് തൊടത്തില്ല എന്ന് വെച്ചാൽ കാഫിറുകളായി ഞാൻ തൊടത്തില്ല, ഇതിനകത്ത് സംസാരിക്കുന്ന ആലങ്കാട സാറ് തൊടത്തില്ല, അതുപോലെ തന്നെ മറ്റു പലരും തൊടത്തില്ലെന്നാണ് അള്ളാഹു പറയുന്നത്, തൊടാൻ പാടില്ലെന്നാ പറയുന്നത്. പക്ഷേ ഇവരിത് വിവർത്തനം ചെയ്ത് ഇവരുടെ ആളുകൾക്ക് വേണ്ടി വായിക്കാൻ പറ്റുന്നതാ. പക്ഷേ സംഗതി പുറത്തു പോയി. പുറത്തു പോകാനായിട്ട് ഇവർക്ക് കാശ് വേണ്ട. പുസ്തക കച്ചവടക്കാര് പുറത്തിട്ട് വിൽക്കാനായിട്ട് തുടങ്ങി. എന്റെ കയ്യിൽ 10 തഫ്സീറുകൾ ഇരിപ്പുണ്ട്. അതായത് ഇമാം റാസിയുടെ, ഫക്രുദ്ദീൻ അൽ റാസിയുടെ തഫ്സീർ തുടങ്ങി ഇവിടെ കേരളക്കരയിൽ ആധുനികമായി ഇറക്കിയ സകലരുടെയും ഉൾപ്പെടെ 10 തഫ്സീറുകൾ എന്റെ കയ്യിൽ ഇരിപ്പുണ്ട്. പറഞ്ഞ അവസാനം. അപ്പൊ ഇതിന്റെ മുഖവരെ പറഞ്ഞത് എന്താണെന്നറിയോ? മുസ്ലിങ്ങൾക്കല്ലാതെ മറ്റാർക്കും ഇത് കൊടുക്കരുതെന്നാ. പക്ഷെ അത് പുറത്തു പോയി, ഞങ്ങളുടെ കയ്യിൽ കിട്ടി, ഞങ്ങളത് വായിക്കാൻ തുടങ്ങി. ഇനി രക്ഷപ്പെടാനായിട്ട് നിങ്ങളെ കൊണ്ട് കഴിയത്തില്ല. നിങ്ങൾ വന്നിരിക്കുന്ന ഒരു അന്തരാള ഘട്ടത്തിലാണ്. കാരണം എന്തെന്ന് ചോദിച്ചാൽ ഒരു കാരണവുമില്ലാതെ നിങ്ങൾ ഇതര മത സമൂഹങ്ങളെ അകാരണമായിട്ട് വിമർശിക്കുകയും ക്രിസ്തുവിന്റെ ദൈവത്വത്തെയും ക്രിസ്തുവിന്റെ ജീവിതത്തെയും ക്രിസ്തു മദ്യം വിളമ്പിയെന്ന് വരെയുള്ളതായ ആക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നിങ്ങൾ തെക്ക് വടക്ക് നടന്ന് പ്രസംഗിച്ചപ്പോൾ നിങ്ങൾ അറിഞ്ഞില്ല ഈ കിതാബുകൾ ഞങ്ങളുടെ കൈവശം ഉണ്ടെന്ന്. അതുകൊണ്ട് അഫ്സലിനെ പോലെയുള്ളവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾക്കിനി ഞങ്ങളുടെ മുമ്പാകെ പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല. നിങ്ങളുടെ ആധികാരിക ഗ്രന്ഥങ്ങളെല്ലാം തന്നെ ഞങ്ങളുടെ കൈവശം വന്ന്. ഇത് ഭാരതമാണ്, ഇത് ജനാധിപത്യവും അതേ തരത്തിൽ നിലനിൽക്കുന്ന രാജ്യമാണ്, സൗദിയല്ല, സോമാലിയല്ല. കാരണം ഞങ്ങളുടെ ഭവനത്തിൽ വന്നിച്ച് പുസ്തകങ്ങൾ കണ്ടു കിട്ടുക എന്ന് പറയാൻ നടക്കുന്ന കാര്യമല്ല. ഞങ്ങൾ പണം കൊടുത്ത് വാങ്ങിച്ചിരിക്കുകയാണ്. ആ പുസ്തകം വെച്ചുകൊണ്ട് നിങ്ങളുടെ ആശയത്തെ തകർക്കാനായിട്ട് ഞങ്ങൾക്ക് നിഷ്പ്രയാസം മതി. അതുകൊണ്ട് ഞങ്ങളോട് സംസാരിക്കാൻ വരുമ്പം വെറുതെ വെളുപ്പിക്കാൻ വരാതെ സത്യസന്ധമായിട്ട് ക്രിയാത്മകമായിട്ട് വേദം നിരത്തി വെച്ചുകൊണ്ട് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വരണം. ഒരു കാര്യം ഞങ്ങൾ പറയുമ്പോഴത്തേന് വെറുതെ കിടന്ന് ഒച്ച വെച്ച് ബഹളം വെക്കരുത്. ഞങ്ങൾക്ക് കേട്ടിരിക്കാനായിട്ട് സഹിഷ്ണുതയുണ്ട്. നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞങ്ങൾ കേൾക്കാം. നിങ്ങളുടെ പ്രവാചകനെ കുറിച്ച് നല്ല കാര്യങ്ങൾ നാലെണ്ണം പറയാൻ
നിങ്ങള് മനസ്സ് വെച്ച സുഹൃത്തെ ഞങ്ങളത് കേട്ടിരിക്കും. പക്ഷെ എത്ര നാളായി തുടങ്ങിയിട്ട് ഇന്ന് വരെ ഒരു നല്ല കാര്യം നിങ്ങളുടെ പ്രവാചകനെ കുറിച്ച് പറഞ്ഞോ? എന്തുകൊണ്ടാണ് പറയാനില്ലാത്തത്? നിങ്ങളുടെ പ്രവാചകനെ കുറിച്ച് ഒരു നല്ല കാര്യം നിങ്ങളുടെ പുസ്തകത്തിൽ ഇല്ല എന്ന് ഞങ്ങൾ കണ്ടെത്തി. ഈ തഫ്സീറുകളും ഈ ഹദീസുകളൊക്കെ വായിച്ചിട്ട് 5 പൈസയുടെ കാരുണ്യമോ നന്മയോ മാനവികതയോ ഇല്ലെന്ന് ഞങ്ങൾ കണ്ടെത്തി. അങ്ങനെ ഞങ്ങൾ കണ്ടെത്തിയിരിക്കെ നിങ്ങൾ ഇല്ലാത്ത കാര്യം കൊണ്ടുവന്ന് ഇങ്ങോട്ട് വന്നാൽ തീർച്ചയായിട്ടും ഞങ്ങൾ അതിന് ബദലായിട്ട് മറുപടി പറയും. അതുകൊണ്ട് ഞങ്ങളെ പോലെയുള്ളവരോട് സംസാരിക്കാൻ വരുന്നത് 2 പ്രാവശ്യം ആലോചിച്ചുകൊണ്ട് വരണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കാം. ഓക്കെ, ഇനി അദ്ദേഹം പറഞ്ഞ ഖുർആനായി ഞാൻ വായിക്കാം. ഉറപ്പായും ഇത് ആദരണീയമായ ഖുർആൻ തന്നെ. സുരക്ഷിതമായ ഗ്രന്ഥത്തിൽ അത് സൂക്ഷിക്കപ്പെടുന്നത് ലൗഹുൽ മഹ്ഫൂളിലുണ്ട്. വിശുദ്ധരല്ലാത്ത ആർക്കും ഇതിനെ സ്പർശിക്കാനാവില്ല. അതായത് അള്ളാഹുവിന്റെ അടുക്കലി മറ്റൊരാൾക്കും അത് സ്പർശിക്കാൻ പാടില്ല എന്നാ പറഞ്ഞത്. അല്ലാതെ ഖുർആൻ ആർക്കും പറഞ്ഞു കൊടുക്കണ്ടാവില്ല. പറയണ കേൾക്ക്, പ്രവാചകൻ പല സഹാബാക്കൾക്കും ഖുർആൻ പറഞ്ഞുകൊണ്ട് തന്നെയാണ് അവിടെ പ്രബോധനം നടത്തുന്നത്. ഇന്ന വചനം അത് അമുസ്ലിങ്ങൾക്ക് കൊടുക്കാൻ പാടില്ല, പറഞ്ഞു കൊടുക്കാൻ പാടില്ല. പിന്നെ അങ്ങനെ ആളെ കുട്ടിയത് പണ്ടത്തരം വിളിച്ചു പറയരുത്. അതാ ഞാൻ പറഞ്ഞത്, ഖുർആൻ ആദ്യമായിട്ട് പരിഭാഷപ്പെടുന്നത് പേർഷ്യൻ ഭാഷയ്ക്കാണ്. പേർഷ്യൻ ഭാഷയിലാണ് മണ്ടത്തരം. ഞാൻ മണ്ടത്തരം എന്ന് പറഞ്ഞില്ല. ഖുർആൻ സൽമാനിൻ ഫാരിസി എന്ന് പറയുന്ന സഹാബി അദ്ദേഹം ആദ്യം പേർഷ്യൻ മതക്കാരനായിരുന്നു. ഞാൻ പറയട്ടെ, പ്ലീസ് പ്ലീസ് ഒന്ന് അല്ല കേൾക്കൂ. ചോദ്യം കേൾക്കാത്ത അല്ല, ഞാൻ പറഞ്ഞു കഴിഞ്ഞു. 20 സെക്കൻഡ് മതി. ഞാൻ പറഞ്ഞു കഴിഞ്ഞു 20 സെക്കൻഡ്. അതായത് പേർഷ്യക്കാരനായ സഹാബി ഉണ്ട്, അദ്ദേഹം സൽമാനിൻ ഫാരിസ് എന്നാണ് പേര്. അദ്ദേഹം ആദ്യം പേർഷ്യൻ മതക്കാരനായിരുന്നു. പിന്നീട് അദ്ദേഹം ഇസ്ലാം ആദ്യ കാലഘട്ടത്തിൽ ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേൾക്കാമോ? അതായത് സൽമാനിൻ ഫാരിസ് എന്ന് പറയുന്ന സൽമാനിൻ ഫാരിസ് എന്ന് പറയുന്ന ഒരു സഹാബി ഉണ്ട്. അദ്ദേഹം പേർഷ്യനാണ്. അദ്ദേഹം ആദ്യം പേർഷ്യൻ മതക്കാരനായിരുന്നു, പിന്നെ യഹൂദനായിരുന്നു, പിന്നെ ക്രിസ്ത്യാനിയായി, പിന്നെ മുസ്ലിമായി. അദ്ദേഹം ആദ്യമായിട്ട് ഖുർആൻ പേർഷ്യൻ ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയ സഹാബിയാണ്. ഈ പേർഷ്യൻ ഒരിക്കലും യഹൂദനാവാൻ പറ്റത്തില്ല. ഓക്കെ, സോറി, അപ്പൊ ക്രിസ്ത്യാനി ആയിട്ടുണ്ട്. ശരി, ഓക്കെ, ഞാൻ പറയട്ടെ. ജനാധിപത്യ രാജ്യം അദ്ദേഹം പേർഷ്യൻ ഭാഷയിലോട്ട് ഖുർആന്റെ പരിഭാഷ. ഒരു കാര്യം എഴുതിയിട്ടില്ലല്ലോ, ക്രോഡീകരിച്ചിട്ടില്ലല്ലോ. പിന്നെ ഏത് പേർഷ്യനിലേക്കാണ് ട്രാൻസ്ലേറ്റ് ചെയ്തത്? ഖുർആന്റെ ക്രോഡീകരണത്തിന് ശേഷം അദ്ദേഹമാണ് ആദ്യമായിട്ട് പേർഷ്യൻ ഭാഷയിലേക്ക് മറ്റൊരു ഭാഷയിലേക്ക്. അദ്ദേഹം പ്രവാചകന്റെ അനുയായിയായിരുന്നു. അതന്നെ സഹാബി. പ്രവാചകൻ മരിച്ചിട്ട് 40-50 വർഷം അദ്ദേഹം ജീവിച്ചിരുന്നു. 30-40 വർഷം ജീവിച്ചിരുന്നിട്ടുണ്ട്. ആ സമയത്ത് ചെയ്തിട്ടുണ്ട്. ഇത്തരത്തെ ലോജിക്കലായി ചിന്തിക്കാൻ പോലും അറിയില്ലേ? ഖുർആൻ ക്രോഡീകരിച്ചത് ക്രോഡീകരിച്ചതിന് ശേഷമല്ലേ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ? ചരിത്രപരമായ അഫ്സല് ഞാൻ ഒരു കാര്യം പറയട്ടെ. ഈ മുഹമ്മദ് ജീവിച്ചിരുന്ന കാലത്തും മുഹമ്മദ് മരിച്ച് ഏകദേശം 10th century ആയപ്പോഴാണ് ഫുള്ളി ഇതിന്റെ വവൽസും ഡോട്ട്സും ഏകദേശം ഒരു പരുവത്തിൽ എത്തുന്നത്. അതേപോലെ തന്നെ ഈ 240 years ഈ ബുഖാരി ഉണ്ടാക്കിയ ഹദീസ് പുള്ളി ബുഖാറയിൽ നിന്നും 4000 kilometers യാത്ര ചെയ്ത് ഇവിടെ വന്ന പുള്ളിക്ക് അറബി ഭാഷ പോലും അറിയത്തില്ലായിരുന്നു. See, this is all contradiction, man. നിങ്ങള് കൂടുതൽ ഡീപ്പ് ആയിട്ടൊന്ന് പോയി നോക്കൂ. അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ യേശുവിന്റെ ക്രിസ്തു തന്നെ അവതാരത്തിലാണ്. ഇതിലൊരു പ്രശ്നം ഇതൊക്കെ ഞങ്ങൾ മറുപടി പറയും. അല്ല, നിങ്ങൾ ഒരു മിനിറ്റ് അഫ്സലെ, ഇത് യേശു ക്രിസ്തു മരിച്ച് ഉയർത്തെഴുന്നേറ്റ ശേഷം അപ്പോസ്തലന്മാർ എഴുതിയ ലേഖനങ്ങൾ ഞങ്ങളിന്ന് വായിക്കുന്നു, സഭകൾക്ക് കൊണ്ടുകൊടുക്കൂ എന്ന് പറയുന്ന ലേഖനങ്ങൾ വായിക്കുന്നു. പക്ഷെ ഖുർആന്റെ ക്രോഡീകരണം അങ്ങനെയല്ല അഫ്സലെ.
അത് കഴിഞ്ഞ് എത്രയോ കാലഘട്ടം കഴിഞ്ഞിട്ടാണ് ഖുർആന്റെ ക്രോഡീകരണം. മുഹമ്മദ് നബിക്ക് കൂടെ ഖുർആൻ മനപ്പാഠമായി വായിച്ചു കൊണ്ടിരുന്നപ്പോൾ തന്നെ മറന്ന സംഗതി വേറെ സഹാബാക്കൾക്ക് ഓതുന്നതായിട്ടുള്ളൊരു ആയത്തുണ്ട്. ആ അതില് മറന്നു പോകണു ഈ മുഹമ്മദ് നബി മറന്നു പോകുന്നു. ഓ ഇത് ഈ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ചോദിക്കുന്ന സംഗതിയും കൂടെ ഉണ്ട്. അങ്ങനെ മനപ്പാഠം ചെയ്ത് ഓരോരുത്തർക്ക് മനപ്പാഠം ചെയ്ത ആ ഖുർആനെ പിന്നീട് ക്രോഡീകരിക്കുന്നത് ആരാണ്? ആരാ? ഉസ്മാന്റെ കാലഘട്ടത്തിലാണ്. അതിനുശേഷം അതൊക്കെ പോയിട്ട് പിന്നെ സഹീ ജിബ്രോ ബർദ് പറഞ്ഞ പോലെ 250-300 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഹദീസുകൾ വരുന്നത്. അതിൽ എത്ര സത്യം ഉണ്ടാവും എന്റെ സുഹൃത്തെ, എന്റെ അഫ്സലെ, നിങ്ങൾ ഇത് ചിന്തിച്ചാൽ മതി. പക്ഷെ ബൈബിൾ അങ്ങനെയല്ല. പൗലോസിന്റെ കാലത്തിൽ പൗലോസ് എഴുതി പത്രോസിന് കൊടുക്കുന്ന ലെറ്റർ ഞങ്ങൾ ഇവിടെ വായിക്കുന്നു. ഇന്ന് ഞങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ പുതിയ ഏർപ്പാട്ടിലുള്ള ബൈബിൾ ഞങ്ങൾ അത് വായിക്കുന്നു. അഫ്സൽ അത് മനസ്സിലാക്കിയാൽ മതി, ഇത് ചരിത്രമാണ്. ഈ ഖുർആൻ എന്ന് പറയുന്ന സംഗതി, ഖുർആനെ സാക്ഷി ആരാ പറയുന്ന സാക്ഷി? ഖുർആൻ തന്നെ സാക്ഷീകരിക്കുകയാണ്. ഇപ്പൊ നിങ്ങൾ ഇനി വായിച്ച ആ ആയത്തിൽ തന്നെ നീ തന്നെ പറയുന്നത്, അവിടെ പറയുന്നത് ഖുർആൻ ഇത് സത്യമായിട്ടുള്ളതാണ്. ആരാ പറയുന്നത്? ഈ അള്ളാഹു പറഞ്ഞ പോലെ പേനമേന്റെ സത്യം, എഴുത്തുകോലിന് മേലെ സത്യം, കാണുന്നതിന് മേലെ സത്യം, മലന്മേന്റെ സത്യം, ഇങ്ങനെ സത്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക ഈ അള്ളാഹു പിടിച്ചു നിൽക്കാൻ വേണ്ടി. ഒന്ന് സത്യം മനസ്സിലാക്കിയാൽ മതി, ഇതിനെങ്ങനെ ബഹളം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. സത്യം എന്താണെന്ന് മനസ്സിലാക്കുക, സത്യം മനസ്സിലാക്കി സംസാരിച്ച് എത്ര ബഹളം വെക്കേണ്ട ആവശ്യമില്ല. എന്നാൽ അഫ്ഗാനിസ്ഥാന്റെ അവസ്ഥ ഒന്ന് നോക്കുക, ജീവിക്കാൻ വേണ്ടി തന്റെ ചെറിയ കുഞ്ഞുങ്ങളെ വിൽക്കുന്ന അവസ്ഥയിലേക്കാണ് പോകുന്നത്. ചെറിയ പ്രായത്തിൽ വിവാഹം കഴിച്ചു കൊടുക്കുന്ന അവർ പിടിച്ചു നിൽക്കാൻ വേണ്ടി ഇന്ന് ന്യൂസിൽ വരുന്ന സംഭവങ്ങളാണ്. ഇതൊക്കെ അഫ്സൽ മനസ്സിലാക്കുന്നത് ഇത് ഖുർആൻ പഠിച്ചിട്ടുള്ള താലിബാൻ ഭരിക്കുന്ന അഫ്ഗാന്റെ അവസ്ഥയാണെന്ന്, അതൊന്ന് മനസ്സിലാക്കിയാൽ മതി. ഖുർആന്റെ ചട്ടങ്ങൾ കൊണ്ടുവരണം എന്ന് ആർത്ത് വെച്ചിട്ട് അവരെ വിളിച്ച് ഘോഷിക്കുന്ന ഒരു രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ. അവിടെ എന്താണ് നടക്കുന്നത് നോക്കിയാൽ മതി. ഓക്കെ, അല്ല, ഒരു 30 സെക്കൻഡ് ഞാൻ പറഞ്ഞാൽ നിർത്തുക. അഫ്സൽ, ഞാൻ വളരെ സീരിയസ് ആയിട്ട് പറയുക, ഞാൻ ഒരു ഖുറാന്റെയോ ഹദീസിന്റെയോ ഒരു പണ്ഡിതനോ അല്ല. ഞാൻ പഠിച്ചിടത്തോളം ഞാനുമായിട്ട് ഞാൻ കണക്ട് ചെയ്തേക്കെന്ന് പറഞ്ഞ ജെ സ്മിത്തുമായിട്ടും അതേപോലുള്ള ഈവൻ ഡേവിഡ് വുഡുമായിട്ടും അതേപോലെ യു കെയിലും അവിടെ ഉള്ള പല ഹിസ്റ്റോറിയൻസുമായിട്ടും നമ്മൾ കണക്ട് ആയിട്ടുണ്ട്. ആ രീതിയിൽ ഹിസ്റ്ററിയെ ഇപ്പോൾ പഠിച്ചു വരുന്നതുണ്ടല്ലോ, ഇത് ഇനി തലം കുത്തനെ മറിയാൻ പോകുന്ന സംഭവങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ ഹിസ്റ്റോറിക്കലി നിങ്ങൾക്ക് ഒന്നും തന്നെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാനുള്ള ഒരു എവിഡൻസും ഇല്ല. അതിനെയെല്ലാം നിങ്ങൾ ഡിസ്ട്രോയ് ചെയ്യുവാണ്. ഇന്ന് ഐസിസിനെ കൊണ്ടും ഓരോ ഹിസ്റ്റോറിക്കൽ മോണുമെന്റ്സ് ഡിസ്ട്രോയ് ചെയ്യുന്നതിന്റെ കാരണം എന്തുവാ? അങ്ങനെ നിങ്ങൾ ഹിസ്റ്ററി ഇത് ചെയ്യാൻ പറ്റത്തില്ല. ദാറ്റ്സ് ഓൾ കമ്മിങ്. ഇതെല്ലാം പൊട്ടി, ഇത് ഒരു ഒരു ഇറോഷൻ, ഒരു ഒരു അഗ്നിപർവ്വതം പോലെ പൊട്ടി വെളിയിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. പല രീതിയിലുള്ള ഹിസ്റ്ററി വന്നുകൊണ്ടിരിക്കും. മെക്ക എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാകുന്ന 7th century ഒരു സെക്യുലർ സ്കോളറിന്റെ ഒരു ഒരു കിതാബിലുള്ള മെക്ക എന്നുള്ള 7th century മുമ്പ് മെക്ക എന്ന് രേഖപ്പെടുത്തിയേക്കുന്നത്. ഇതെല്ലാം ഫോഴ്സ്ഡ് ഇൻസേർഷൻ ആണ്, ഇത് കോപ്പി ആണ്, ഇത് വഹി കിട്ടിയെന്നൊക്കെ പറഞ്ഞ് ഇത് തന്നെ ഒന്ന് ചോദിച്ചു നോക്കട്ടെ. എന്തെങ്കിലും ഒരു വ്യക്തി, ഞാൻ ദൈവമായിട്ട് സ്വന്തമായിട്ട് നാളെ ഞാൻ ക്ലെയിം ചെയ്യും, എന്നിട്ട് ഞാൻ പറയാം എനിക്ക് വഹി കിട്ടി എന്ന് പറയുന്നത് പോലെ സംഭവമേ ഉള്ളൂ. അത് ആര് കേട്ട്? അല്ല, ഞാനേ കേട്ട്. ആരെഴുതി? അത് ഞാനേ എഴുതിയേ. അത് എപ്പം കിട്ടി? അത് എനിക്ക് പലപ്പോഴായിട്ട് കിട്ടിക്കൊണ്ടിരുന്നത് എന്ന് പറയുന്നതിൽ കഥയില്ല. എനിക്ക് ഒരു വിറ്റ്നസ് വേണം, ഒന്നീ അബ്ബാസ് ബ്രദർ വേണം, അല്ലെങ്കിൽ ജെയ്സ് ബ്രദർ വേണം, അല്ലെങ്കിൽ ഈ ജയ ബ്രദർ വേണം, അല്ലെങ്കിൽ ലിവിങ്സ്റ്റൺ വേണം, അല്ലെ സ്റ്റീഫൻ വേണം, അല്ലെ പ്രീതി സിസ്റ്റർ വേണം. ഇവർക്ക് പറയണം ആ എനിക്ക് ഗബോറിന് ഇത് കിട്ടിയെന്ന്. അങ്ങനൊരു സംഭവമേ ഖുർആനത്തില്ല. അതാണ് ഖുർആന്റെ ഏറ്റവും വലിയ ഫെയിലിയർ. ദർ ഇസ് എ ബിഗ് ഫെയിലിയർ. മുഹമ്മദിനെ സെൽഫ് പ്രൊക്ലെയിംഡ് പ്രോഫറ്റ് ആയിട്ട് കാണിക്കുന്നു. യു ഗോ ആൻഡ് റീഡ് ദാറ്റ് മാൻ പ്ലീസ്. ജയസ് ബ്രദർ ഞാൻ പറയാൻ വന്നത് ഈ അള്ളാഹു പറയുന്ന ഒരു ഒരു ഇത് കേട്ടോ, ഒരു ആയത്തുണ്ട് അള്ളാഹു പറയുന്ന ഒരു ആയത്ത്. ഞാൻ ചുമ്മാ ഇങ്ങനെ വായിച്ചോണ്ടിരിക്കുന്നു. അള്ളാഹു പറയാണ്, എന്നാൽ ഉദയസ്ഥാനങ്ങളുടെയും അസ്തമസ്ഥാനങ്ങളുടെയും രക്ഷിതാവിന്റെ പേരിൽ ഞാൻ സത്യം ചെയ്തു പറയുന്നു, തീർച്ചയായും നാം കഴിവുള്ളവനാണ്. അള്ളാഹു തന്നെ പറയുകയാണ്, ഉദയസ്ഥാനങ്ങളുടെയും രക്ഷിതാവിന്റെയും പേരിൽ നാം സത്യം ചെയ്തു പറയുന്നു, തീർച്ചയായും ഞാൻ കഴിവുള്ളവനാണ്. ഖുർആൻ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ വചനമാണെന്ന് ഇവര് പറയുന്നു. ആ അള്ളാഹുവിന്റെ വചനത്തിനകത്ത് അള്ളാഹു പറയുകയാണ് ഉദയസ്ഥാനങ്ങളുടെയും രക്ഷിതാവിന്റെയും പേരിൽ. അപ്പം വേറെ ആരോ ആണല്ലോ ഉദയസ്ഥാനങ്ങളുടെയും രക്ഷിതാവ്? അള്ളാഹു അല്ലല്ലോ, ഖുർആൻ അള്ളാഹുവിന്റെ വചനമല്ലേ? എന്നിട്ട് അള്ളാഹു തന്നെ പറയണം ഞാൻ കഴിവുള്ളവനാണ്.
അപ്പൊ ഇതിനകത്ത് തന്നെ അള്ളാഹു സ്വയം ട്രോളുന്നുണ്ട്. അള്ളാഹു ദൈവം അല്ലെന്ന് തന്നെ ഖുർആൻ വെച്ച് അള്ളാഹു മുഹമ്മദ് നബിയോട് പറയുമ്പോൾ അങ്ങനെ പറയുന്നത്. സുഹൃത്തെ അഫ്സലെ, അള്ളാഹു ഒരിടത്ത് പോലും മുഹമ്മദിനോട് അള്ളാഹു സംസാരിച്ചിട്ടേയില്ല. മലക്ക് വന്നു എന്ന് മുഹമ്മദിന്റെ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ്. മലക്ക് ജിബ്രിലാണ് വന്നതെന്ന് ജിബ്രിൽ പറഞ്ഞിട്ടില്ല, മറിച്ച് അള്ളാഹു പറഞ്ഞുവെന്ന്, മുഹമ്മദ് പറഞ്ഞുവെന്ന്, സഹാബികൾ പറഞ്ഞുവെന്ന് ഹഫ്സയും സൈദും എഴുതി വെച്ചത് കത്തിയിട്ട് യേശു പറഞ്ഞുവെന്ന് മത്തായി എഴുതി വെച്ചത് യേശുവിന്റെ വചനവും മറ്റേ അതുപോലുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ച എന്ത് ഉത്തരവ്? പൗലോസാണ് യേശുവിന്റെ അടുത്ത് വന്നത് എന്ത് തെളിവാണ്? ആകാശത്ത് പറഞ്ഞ യേശുവാണ് എന്നെ ഉപദ്രവിക്കേണ്ടത് എന്ന് പറഞ്ഞു. ഇതേപോലുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ മിഷണറിമാർക്ക് ഒരു അവകാശമില്ല. ഇതുപോലെ ചോദ്യങ്ങൾ ചോദിച്ചാൽ എന്ത് ഉത്തരവുണ്ട് നിങ്ങളുടെ കയ്യിൽ? ഇതുപോലെ ചോദ്യങ്ങൾക്ക് എന്ത് ഉത്തരവുണ്ട് നിങ്ങളുടെ കയ്യിൽ? എന്ത് ഉത്തരവുണ്ട്? ഞങ്ങൾക്ക് ഉത്തരവുണ്ട് അച്ഛലെ. ഞങ്ങളുടെ വിശ്വാസം അനുസരിച്ച് മത്തായുടെയും മർക്കോസിന്റെയും ലൂക്കോസിന്റെയും അപ്പോസ്തല പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ ദൈവം നേരിട്ട് നൂലിക്കെത്തി ഇറക്കിയതല്ല അച്ഛലെ. നിങ്ങളുടെ കിതാബ് അങ്ങനെയാണോ? നിങ്ങളുടെ കിതാബിന്റെ അവസ്ഥ ഏതാണോ? നിങ്ങളുടെ കിതാബ് ആരാണ് ക്രോഡീകരിച്ചത്? നിങ്ങളുടെ പ്രവാചകൻ എന്ന് പറയുന്ന മുഹമ്മദ് ഈ പറയപ്പെടുന്ന കിട്ടി എന്ന് അവകാശപ്പെടുന്ന, എനിക്ക് ഖുറാൻ കിട്ടി എന്ന് അവകാശപ്പെടുന്ന മുഹമ്മദ് ഇന്ന് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഖുറാൻ കണ്ടിട്ടുണ്ടോ? അങ്ങേര് വായിച്ചിട്ടുണ്ടോ? അങ്ങേര് പുസ്തകം എന്താണെന്ന് കണ്ടിട്ടുണ്ടോ? താൻ പറഞ്ഞത് തന്നെയാണ് അതിനകത്തുള്ളത്. അങ്ങനെ തെളിവ് വല്ലതും ഉണ്ടോ? ഇതൊന്നുമില്ല. എന്നിട്ടും അഫ്സൽ ഇവിടെ വന്നിരുന്ന് പറയുകയാണ് മുഹമ്മദ് പ്രവാചകനാണ്, മുഹമ്മദിന് ഖുറാൻ കിട്ടി. എന്റെ ചോദ്യം വീണ്ടും ഇത് തന്നെയാണ്, മുഹമ്മദ് എപ്പോഴെങ്കിലും എവിടെയെങ്കിലും വെച്ചിട്ട് ഇന്ന് നിങ്ങൾ വായിക്കുന്ന ഖുറാൻ മുഹമ്മദ് കണ്ടതിന് തെളിവ് അഫ്സലിന് തരാൻ പറ്റുമോ? മുഹമ്മദ് പറഞ്ഞത് തന്നെയാണ് ഖുറാനത്തുള്ളതിന് തെളിവ് അഫ്സലിന് തരാൻ പറ്റുമോ? മുഹമ്മദ് തന്നെ മറന്നു പോയിട്ടുണ്ട് നിങ്ങളുടെ ഖുറാൻ ആയത്ത്. മുഹമ്മദ് തന്നെ നിങ്ങളുടെ ഖുറാൻ ആയത്ത് മറന്നു പോയിട്ടുണ്ട്. ആട് തിന്നിട്ടുണ്ട്. ആയിഷ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഖുറാനകത്ത് കളഞ്ഞു പോയിട്ടുണ്ട് മുലകുടി ഹദീസ്, കല്ലെറിഞ്ഞ് വ്യഭിചാരിയെ കല്ലെറിഞ്ഞ് കൊല്ലാനുള്ള ആയത്തുകള്. ഇതൊക്കെ പ്രമാണത്തിനാണ്. അപ്പൊ അള്ളാഹു അഫ്സല നിങ്ങളുടെ പുസ്തകം സംരക്ഷിച്ചു എന്ന് പറയാം. അപ്പോ ഇപ്പൊ കേക്കോ, ക്ലിയർ ആണോ? മുഹമ്മദിന്റെ കാലത്ത് മുഹമ്മദിന് ഒരിക്കലും തോന്നിയിട്ടില്ലേ ഖുർആൻ ഒന്ന് കമ്പനി ചെയ്യണമെന്ന്? മുഹമ്മദിന് ഒരിക്കലും തോന്നിയിട്ടില്ല ഖുർആൻ ഒരു ബുക്കാക്കി വെക്കണമെന്ന്. മുഹമ്മദിന് ഒരിക്കലും തോന്നിയിട്ടില്ല. ഇവര് അവകാശപ്പെടുന്നത്, മുസ്ലിംസ് ക്ലെയിം ചെയ്യുന്നത്, അത് സഹാബികളുടെ ഓർമ്മയിലുണ്ടായിരുന്നു, ഇപ്പുറത്തുണ്ടായിരുന്നു, അപ്പുറത്തുണ്ടായിരുന്നു, ഇവിടെ വേറെ പാക്കറ്റായിട്ട് ബെഡിന്റെ അടിയിൽ വെച്ചിരുന്നു, വേറെ ഒന്ന് രണ്ടായത്ത് അപ്പുറത്ത് സൂക്ഷിച്ചു വെച്ചിരുന്നു, വേറെ ഒന്ന് രണ്ടായത്ത് കുറച്ച് കല്ലേൽ എഴുതി വെച്ചിരുന്നു, പിന്നെ കുറെ പേർക്ക് ഓർമ്മയുണ്ടായിരുന്നു, കുറെ പേര് പഠിച്ചിരുന്നു. ഒരു ബുക്കായിട്ട് മുഹമ്മദിന്റെ കാലത്ത്, ഒരു സെക്കൻഡ്, ഒറ്റ സെക്കൻഡ്, നാലേ കാലിന് നമ്മുടെ പ്രോഗ്രാം തുടങ്ങും. ക്രിസ്തീയ വിശ്വാസ പ്രതിരോധക്കകത്താണ്. അപ്പൊ ജസ്റ്റ് അത് ആ സമയത്തേക്ക് ഒന്ന് ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്യുക, നമ്മളോട് സ്റ്റാർട്ട് ചെയ്തേക്കും ഇൻഫോം ചെയ്യപ്പത്തേക്ക് ഒന്ന് ക്ലോസ് ചെയ്യണേ. ഓക്കേ, ക്ലോസിംഗ് ക്ലോസിംഗ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ട് ഞാൻ ക്ലോസ് ചെയ്തോ മതി? ക്ലോസിംഗ് സ്റ്റേറ്റ്മെന്റ് ആരെയും പറഞ്ഞിട്ട് ഞാൻ ക്ലോസ് ചെയ്തോ? ഒത്തിരി പറഞ്ഞല്ലോ. ഓക്കെ, നമ്മൾ ചാക്കോ പാസ്റ്റേ എന്താണ് എവിടാണ് ഇവിടെ ഇരിപ്പുണ്ടോ? അല്ല, ജെയ്സ് ബ്രദറല്ലേ? അതെ, ഞാന് ജെയ്സ് ബ്രദർ പറഞ്ഞതിനോട് ഒരു വാക്ക് ഞാൻ കൂട്ടിച്ചേർക്കാൻ പോവാ. കൂട്ടിച്ചേർത്തത്, ജാക്കോ പാസ് മുഹമ്മദിന്റെ പ്രവാചകത്വവും ഖുറാന്റെ ആധികാരികതയും അള്ളാഹുവിന്റെ ആധികാരികതയും ഒന്ന് കൺക്ലൂഡ് ചെയ്തിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. അതെ, കേൾക്കാൻ പറ്റ. അതെ അതെ, നമുക്ക് അവസാനിപ്പിക്കാം. അപ്പൊ ചാക്കോ പോസ് ഒന്ന് കൺക്ലൂഡ് ചെയ്താൽ മതി. ഇവിടെ നമ്മുടെ ഇത്രയും ഡിസൈനേഴ്സ് ഉണ്ട്, 350 പേരോളം ഉണ്ട്. അവർക്ക് ലാസ്റ്റ് ഒരു കൺക്ലൂഷൻ കൊടുത്തിട്ട് നമുക്കിത് അവസാനിക്കും. അല്ല, മുഹമ്മദിനെ പ്രവാചകനാക്കുന്നത് വാസ്തവത്തിൽ എനിക്കൊരു പ്രവാചകനാകണമെന്നുള്ളതായ ആഗ്രഹം മുഹമ്മദിന്റെ മനസ്സിൽ മുറ്റി നിന്നതിന്റെ ഫലമാണ് ഇസ്ലാം മതം എന്ന് പറയുന്നത്. അതിനെ പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യാൻ ഖദീജയും ഫർഖത്ത് ഇബ്നു നഫലും ഉണ്ടായിരുന്നു. അത് നമ്മൾ പ്രത്യക്ഷമായിട്ട് തെളിഞ്ഞതാണ്. ഇറാഖുകയിൽ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ അടുക്കൽ മലക്ക് വന്നെന്നാ പറയുന്നത്. ജിബ്രീൽ മലക്ക് എന്നൊന്നും പറയുന്നില്ല, മലക്ക് വന്നു എന്നാ പറയുന്നത്. ആ വന്ന മലക്കിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് കൃത്യതയില്ല. വന്ന മലക്ക് ഞാൻ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് വന്നതാണെന്നോ, മുഹമ്മദെ നിന്നെ ഒരു നബി ആക്കുവാനായിട്ട് ഞാൻ ഇറങ്ങി വന്നതാണെന്നോ എന്ന് പറഞ്ഞുകൊണ്ട് മുഹമ്മദിനെ
മുഹമ്മദിനോട് അദ്ദേഹത്തിന്റെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് മുഹമ്മദിനോട് സംസാരിക്കുന്നില്ല. വന്ന ഉടനെ തന്നെ മുഹമ്മദിന്റെ കഴുത്തും മൂക്കും ഒക്കെ പിടിച്ച് ഞെക്കുക. അപ്പൊ ഈ വന്നയാൾ ആരാന്നറിയത്തില്ല. മുഹമ്മദ് ഭയന്ന് ഓടി ഖദീജയുടെ അടുത്ത് ചെല്ലുന്ന ഖദീജ പറയുന്നു നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങളെ അള്ളാഹു സഹായിക്കും എന്നൊക്കെ പറഞ്ഞു. എന്നിട്ടും രക്ഷയിൽ അവസാനം ഈ വന്യ വയോധികനായ കണ്ണുകാണാൻ പാടില്ലാത്ത വർക്കത്തപ്പിന് നവുൽ, ഖദീജയുടെ പിതൃവ്യപുത്രനായ വർക്കത്തപ്പിന് നവുലിന്റെ അടുക്കൽ കൊണ്ടിരുന്നു. അദ്ദേഹമാണ് അങ്ങോട്ട് ഇറക്കി വിടുന്നത്. അദ്ദേഹം പറയുന്നു, ഓ ഇത് മൂസായുടെ അടുക്കൽ വന്ന സന്ദേശവാഹകനാവുന്നു. ഇവിടെ വിഷയം മൂസായുടെ അടുക്കൽ ഏത് സന്ദേശവാഹകനാ വന്നത്. ഈ അഫ്സലിനെ പോലുള്ളവർക്ക് പറയാവോ, നിങ്ങളുടെ കിത്താബിൽ എവിടെയെങ്കിലും മൂസയുടെ അടുക്കൽ ഒരു സന്ദേശവാഹകൻ വന്നതായിട്ട് പറയാം? ഇല്ല. ആ പ്രായമുള്ള രണ്ടു കണ്ണും കാണാൻ പാടില്ലാതെ വൃദ്ധനായ ആ വർക്കത്ത് പറഞ്ഞത് വെള്ളം തൊടാതെ ഇവർ വിഴുങ്ങി. അങ്ങനെ മുഹമ്മദിനെ കൊണ്ട് വീട്ടിൽ വരുന്നു. പക്ഷെ ഖദീജയ്ക്ക് ഇരിക്കപ്പുറതിയില്ല. ഖദീജ വീണ്ടും ബുദ്ധിമതിയാണല്ലോ. ഖദീജ പഴയ കച്ചവടക്കാരിയാണ്. അവര് എന്ത് ചെയ്തു, ഇത് പരീക്ഷിക്കാൻ തന്നെ തീരുമാനിച്ചു. അപ്പോഴാണ് അവർ പറയുന്നത്, ഇനി ജിബ്രീലു അല്ല മലക്ക് വരുമ്പോ എന്നോട് നീ പറയണം, മുഹമ്മദേ പറയണമെന്ന് പറഞ്ഞു. ശരി പറയാമെന്ന് പറഞ്ഞു. ഞങ്ങൾ അതാ വരുന്നു മലക്ക്. ഖദീജ നോക്കുന്നു, കാണുന്നില്ല. ആ അപ്പോഴാണ് ഖദീജ ബുദ്ധി ഉണരുന്നത്. ഖദീജ പറഞ്ഞാ ഇവിടെ വന്നിരിക്കൂ, എന്റെ വലത്തെ തുടയിൽ വന്നിരിക്കുക, എന്നിട്ട് നോക്കാൻ പറഞ്ഞു. നീ കാണുന്നുണ്ടോ? ഉണ്ട്. ഇടത്തെ തുടയിൽ ഇരിക്കുക, കാണുന്നുണ്ടോ? ഉണ്ട്. പിന്നെ പുള്ളിക്കാർ വിവസ്ത്രയായി, കാണുന്നുണ്ടോ? ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, തമ്പുരാനാണ് വന്നത് മലക്ക് തന്നെ. ഇതാണ് വന്നത് മലക്കാണെന്നുള്ളതായ ഖദീജയുടെ കണ്ടുപിടുത്തത്തിനിടയായി തുറന്നത്. അവിടെ മുതലാണ് മുഹമ്മദിന് ഒരു പ്രവാചകനാകണമെന്നുള്ളതായ പൂർണ്ണ സപ്പോർട്ട് കിട്ടുന്നത്. അപ്പോൾ മുഹമ്മദിന് ഇവര് പറയുന്നത് പോലെ നമ്മുടെ അഫ്സലും സുഹൃത്തുക്കളും പറയുന്ന പോലെ അള്ളാഹു പ്രവാചകനാക്കിയിട്ടില്ല. ഈ ജബ്രീൽ പറയുന്നതായ ജബ്രീൽ പ്രവാചകനാക്കിയിട്ടില്ല, മലക്കും പ്രവാചകനാക്കിയിട്ടില്ല. അതായത് ഇവര് മൂന്ന് പേരും അള്ളാഹു പ്രവാചകനാക്കിയിട്ടില്ല, ഇറാഖയിൽ വന്ന മലക്ക് പ്രവാചകനാക്കിയിട്ടില്ല. ഖുറാൻ അല്ലെങ്കിൽ മൂന്ന് ആയത്തുകളിലാണ് ജിബ്രീലിന്റെ പേര് പറയുന്നത്. ആ ജബ്രീലും മുഹമ്മദിനെ പ്രവാചകനാക്കിയിട്ടില്ല. ആക്കിയത് വർക്കത്തബ്നു നഫ്ലും ഖദീജയും ചേർന്നാണ് മുഹമ്മദിനെ പ്രവാചകനാക്കാനായിട്ട് തള്ളി ഉന്തി അങ്ങോട്ട് വിടുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെയാണ് മുഹമ്മദ് പ്രവാചകനാകുന്നത്. ഇത് മുഹമ്മദിന്റെ മനസ്സിൽ നേരത്തെ ഉണ്ടായിരുന്നതായ ഒരു ചിന്തയാണ്. അറബികൾക്ക് അവരുടേതായ പ്രത്യയശാസ്ത്രത്തിൽ നിന്നും അവരെ പുറത്തു കൊണ്ടുവരണം, യഹൂദ ക്രൈസ്തവർക്കുള്ളതുപോലെ ഒരു ഗ്രന്ഥം ഞമക്ക് ഉണ്ടാക്കണം എന്നുള്ളതായ ഒരു രീതിയിൽ യഹൂദന്മാരിൽ നിന്നും ക്രൈസ്തവരിൽ നിന്നും കേട്ടതായ കാര്യങ്ങളും അറബി മിത്തുകളും അതുപോലെ തന്നെ ഖുറൈശി ഗോത്രക്കാരുടെ പ്രാകൃത വിശ്വാസങ്ങളും അതുപോലെ തന്നെ തൽമൂദിലെ കഥകളും അതുപോലെ തന്നെ നെസ്തോറിയൻ ക്രിസ്ത്യാനികളുടെ ഇടയിൽ പ്രചരിപ്പിക്കപ്പെട്ട പുതിയ നിയമ അപ്പോക്രിഫ കെട്ടുകഥകളും കൂടെ ചേർത്ത് ഉരുവപ്പെടുത്തിയ ഒരു അസംസ്കൃത പദാർത്ഥമാണ് ഈ കിത്താബ് എന്ന് പറയുന്നത്. അതിന് തെളിവാണ് രണ്ടാം നൂറ്റാണ്ടിൽ എഴുതിയ അപ്പോക്രിഫ ഗ്രന്ഥമായ തോമസിന്റെ പുസ്തക രണ്ടാം അധ്യായത്തിൽ പറയുന്ന ബാലനായ ഹീസയുടെ അത്ഭുത പ്രവൃത്തിയാണ് കളിമണ്ണ് കൊണ്ട് 12 കുരുവികളെ ഉണ്ടാക്കുന്നത്. അത് മുഹമ്മദ് അവിടുന്ന് കോപ്പി അടിച്ചിട്ട് സൂറത്തുൽ മൈദ 110 തിരികെ കയറ്റി, ആലു ഇമ്രാൻ 49 തിരികെ കയറ്റി, രണ്ടായത്തിനകത്ത് കയറ്റി വെച്ചിരിക്കുകയാണ്. അഫ്സലിനോട് ചോദി, അഫ്സൽ പോയി അന്വേഷിക്കു, മുഹമ്മദ് ജനിക്കുന്നതിന് 4 മുമ്പ് എഴുതിയതാണ് തോമസിന്റെ പുസ്തകം. നിങ്ങൾ നോക്കൂ, അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഈസ ചെയ്തതായ 12 കുരുവികളെ കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കി ജീവൻ കൊടുത്തത് അവിടുന്ന് കോപ്പി അടിച്ചുകൊണ്ടുവന്ന് പുള്ളി ഇതിനകത്ത് കയറ്റി. അങ്ങനെ അവിടുന്ന് ഇവിടുന്ന് ക്രിസ്ത്യാനികൾ സത്യത്തിൽ എഴുതി വെച്ചതൊക്കെ നിങ്ങൾ മുക്കി, നിങ്ങൾ മത്തായി മാറി പറഞ്ഞു തീർക്കട്ടെ, ഇത് നിർത്താൻ പോവാണ്. അപ്പം മുഹമ്മദ് ആര്, മുഹമ്മദ് പ്രവാചകനെന്ന് ആര് പറഞ്ഞു എന്ന് ചോദിച്ചാൽ നാട്ടുകാരും പറഞ്ഞില്ല, സഹാബാക്കൾ ആരും പറഞ്ഞില്ല. എന്തിനു പറയുന്നു, മുഹമ്മദ് ഈ ഹജറുൽ അസ്വദിനെ മുത്തിയല്ലോ, ഇവർ സുന്നത്തായിട്ട് മുത്തുന്നു. മുഹമ്മദ് ഒരിക്കലും ഹജറുൽ അസ്വദിനെ മുത്തണമെന്ന് നാട്ടുകാരോട് ആരും പറഞ്ഞിട്ടില്ല. ഉമർ പറയുന്നു, നീ വെറും ഒരു കല്ല, മുഹമ്മദ് ചെയ്തുകൊണ്ടാണ് ഞാനും ചെയ്യുന്നത്. ഇതാണ് സംഭവിച്ചത്. മനസ്സിലായി? അവർക്കാർക്കും തന്നെ മുഹമ്മദിന്റെ തിയറിയോട് ഇഷ്ടമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് മുഹമ്മദ് മരിച്ചിട്ട് 3 ഡെഡ് ബോഡി ഇവിടെ കിടക്കേണ്ടത്. എന്തുകൊണ്ടാ മരിച്ചിട്ട് ഉടനെ അടക്കാഞ്ഞത്? എന്തുകൊണ്ട് മരിച്ച കട്ടിൽ തന്നെ കിടന്നു? എന്തുകൊണ്ട് മരിച്ച കട്ടിലിനടിയിൽ തന്നെ അവിടെ തന്നെ അടക്കി? എന്തുകൊണ്ട് അടക്കി? ഒരു പ്രവാചകന്റെ അന്ത്യം ഇങ്ങനെയാണോ? പറയട്ടെ, ഒരു പ്രവാചകൻ മരിച്ചാൽ ഏത് പ്രവാചകനാണ് ഇങ്ങനെ മരിച്ചടക്കിയിരിക്കുന്നത്? ഏത് പ്രവാചകനാണ് വിഷം കൊടുത്ത് കൊന്നത്? ഏത് പ്രവാചകന് വിഷത്തിന്റെ മാംസം തിന്ന് രോഗം ബാധിച്ച് 13 കിടന്ന് മരിച്ചു. മരിച്ചതിന് ശേഷം തിങ്കളാഴ്ച മരിച്ചു, ബുധനാഴ്ച അർദ്ധരാത്രി കുഴിച്ചിട്ടു. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? എന്തുകൊണ്ട് ഈ 3 കിടക്കേണ്ടി വന്നു? ഈ 124,000 നബിമാരെ ലോകത്തിലേക്ക് അയച്ചു, ഇവരിൽ ഏത് നബിക്ക ഈ ഗതി വന്നേ? ഖുറാനിൽ 25 നബിമാരുടെ പേര് പറയുന്നുണ്ട്. ഏതെങ്കിലും ഒരു നബിക്ക് ഈ ഗതി വന്നോ? അദ്ദേഹം പ്രവാചകനല്ലായിരുന്നു എന്ന് ഈ കാര്യങ്ങൾ കൊണ്ട് കൃത്യമായി വെളിപ്പെടുന്നു. അതുകൊണ്ട് പ്രിയ സുഹൃത്തുക്കളെ, സ്നേഹിതരെ, മുഹമ്മദ് പ്രവാചകനാണോ എന്ന് ചോദിച്ചാൽ മുഹമ്മദ് പ്രവാചകനല്ല. മുഹമ്മദിനെ പ്രവാചകനാക്കുകയായിരുന്നു. ആക്കിയത് അള്ളാഹു അല്ല, ജിബ്രീൽ അല്ല, ഹിറാഖയിൽ വന്ന മലക്കുമല്ല. ആക്കിയത്
ബർക്കത്ത് ബുനാഫുലും ഖദീജയും ചേർന്ന് ബാക്കി കാര്യങ്ങൾ മുഹമ്മദ് തട്ടിക്കൂട്ടിയെടുത്ത്. ഇതാണ് ഇസ്ലാമിക ചരിത്രത്തിന്റെ പ്രാരംഭം ഇന്ന് നിലനിൽക്കുന്നത്. ഇതിനെ സംബന്ധിച്ച് ഞങ്ങൾ പല ചർച്ചകളോടെ നടത്തി. ഇതിനെ കണ്ണിക്കുവാൻ പ്രാഗൽഭ്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇനിയും ചർച്ച ചെയ്യാൻ തയ്യാറാണ്. മുഹമ്മദിനെ ആരും പ്രവാചകനാക്കിയിട്ടില്ല. മുഹമ്മദ് സ്വയം പ്രഖ്യാപിതനായ പ്രവാചകനാണെന്ന കാര്യം ഞങ്ങൾക്ക് ഇനിയും തെളിയിക്കാൻ കഴിയും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുകയാണ്. സ്വയം പ്രഖ്യാപിതനല്ല, തിരുത്തുണ്ട്, ഭാര്യ വീട്ടുകാരെ പ്രവാചകനാക്കി ലോകത്തെ ആദ്യത്തെയും അവസാനത്തെയും പ്രവാചകൻ എന്നും കൂടി കൂട്ടിച്ചേർക്കണം. ഭാഷ ഓക്കെ 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 താങ്ക്സ് ഓക്കെ താങ്ക് യു ജയസ് ബ്രദർ, താങ്ക്സ് എവരിബഡി. എല്ലാവർക്കും ഞാൻ പറയുന്നത് കേൾക്കാമോ? കേൾക്കാം 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 കേൾക്കാം. ഇനി ഒരു ജസ്റ്റ് ഒരു 5 മിനിറ്റ്സിനകത്ത് ഞങ്ങളുടെ അടുത്ത ഗ്രൂപ്പ് ക്രിസ്ത്യ വിശ്വാസ പ്രതിരോധകരിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. പ്ലീസ് കം ആൻഡ് ജോയിൻ ആൻഡ് വി കാൻ സീ ദാറ്റ് വി കാൻ ഡിസ്കസ് മോർ. താങ്ക് യു സിജോ ബ്രദർ. അബ്ബാസ് ബ്രദർ ഒന്ന് പ്രാർത്ഥിക്കാമോ? സിജോ ബ്രദർ അബ്ബാസ് ബ്രദർ ഒന്ന് പ്രാർത്ഥിക്കണം. സ്തോത്രം കർത്താവേ, മൈ തുതിക്കിറോം, മൈ സ്തോത്രിക്കിറോം. ധർമ്മിയാണ് തകപ്പനെ, വേളക്കാഹം നടിയോടും മൈ സ്തോത്രിക്കിറോം. തകപ്പനെ, സത്യത്തെ അറിവെങ്കിൽ സത്യം ഉങ്ങളെ വിടുതലയാക്കുമെന്ന് ചൊല്ലി വേദം ചൊല്ലുകിറത്. ഉണ്മை ദൈവത്തെ കാണும்படியான கண்களே எங்களுடைய பிள்ளைகளுக்கு காட்டுமாண்டவரே, கிறிஸ்துவர்கள் என்று சொல்லி இருக்கிற எங்களுக்கும் சத்தியத்தை பூர்ணமாய் தெரிந்து கொள்ளக்கூடிய கிருபிகளை தாங்க. இதுல கேட்டுக்கொண்டிருக்கிற இஸ்லாமிய பிள்ளைகளுடைய கண்கள் திறக்கட்டும். மெய் தெய்வத்தை காணும்படியான கிருபைகளை தாங்க. இதுல பங்கெடுத்த ஒவ்வொரு பிள்ளைகளின் சாக்கு பாஸ்டருக்காய், அதுல சகோதரர்கள் எல்லாருக்காய் ஸ்தோத்திரம். உங்களை எல்லாம் தேவன் பொறுப்படுங்க, காத்துக்கொள்ளுங்க, அப்படி ரத்த கோட்டைக்குள்ளாய் மூடி மறைத்துக் கொள்ளுங்க. உமக்கு பிரியமாய் நாங்கள் நடந்து கொள்ள எங்களுக்கு உதவி செய்யுங்க. இயேசுவின் மூலம் ஜெபம் கேளும் பிதாவே, ஆமென்.